പ്രിയമുള്ളവരെ, മനുഷ്യനെ കുറിച്ച് പറഞ്ഞ ഏറ്റവും നല്ല നിർവചനങ്ങളിലൊന്ന്, അവൻ ഭാവിയാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ഒരാളല്ല എന്നും ഭൂതകാലത്താലും കൂടി നിയന്ത്രിക്കപ്പെടുന്ന ഒരാളാണ് മനുഷ്യനെന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ നിർവചനങ്ങളിലൊന്ന്. പക്ഷേ പലപ്പോഴും ഭൂതകാലത്തിൽ നിയന്ത്രിക്കുന്നതോടൊപ്പം ഭൂതകാലത്തിൻ്റെ വലിയ പിടിയിൽ അകപ്പെട്ടു പോകുന്ന ഒരു ജീവി കൂടിയാണ് മനുഷ്യൻ എന്നുള്ളതാണ് വർത്തമാനകാല ജീവിതം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയുടെ ആകുലതകളും വർത്തമാനകാലത്തിൻ്റെ ചരടുകളും ഒപ്പം ഭൂതകാലത്തിൻ്റെ പഴയ പിടികളുമുള്ള ഒരു മനുഷ്യജീവിയുടെ സങ്കീർണമായ രാഷ്ട്രീയ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവത്ഗീത ഇതിലെവിടെ നിൽക്കുന്നു എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് സംവാദത്തിലേക്ക് കടക്കാം. അതിലാദ്യത്തത്, ഇത്തരമൊരു സംവാദം തുറന്നിടുന്ന ഒരു സദസ്സ് ഒരു പക്ഷേ വർത്തമാനകാല സമൂഹത്തിലെ ഏറ്റവും ആശ്വാസകരമായ പ്രതീക്ഷ നൽകുന്ന ഒരിടമാണെന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം തിരിഞ്ഞു നോക്കാനാണ് ചരിത്രം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ തിരിഞ്ഞു നോക്കാൻ ആവശ്യപ്പെടുന്ന ചരിത്രത്തിന് നേരെ നമ്മളൊരു റിട്ടേൺ ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ റിട്ടേൺ ടിക്കറ്റിനെ ബുക്ക് ചെയ്ത് പഴയ കാലത്തിലേക്ക് ജ്ഞാനോദയ കാലം കടന്ന് ആധുനികതയുടെ കാലം കടന്ന് അതിനപ്പുറത്ത് റിനേസൻസിൻ്റെ നവോത്ഥാനത്തിൻ്റെ കാലം കടന്ന് വളരെ വേഗം ചരിത്രത്തിൻ്റെ ആദിമ ബിന്ദുവിലേക്ക് പോവുകയും അവിടെയും ഓട്ടം നിൽക്കാതെ ചരിത്രത്തിൻ്റെ ആദിമ ബിന്ദുവിൽ നിന്ന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറി മിത്തിലേക്ക് യാത്ര ചെയ്യുകയും സ്വയം ഇരുട്ടിലെവിടെയോ തളച്ചിടപ്പെടാൻ വേണ്ടി റിട്ടേൺ ടിക്കറ്റിന് ബുക്കിംഗ് ചെയ്തിരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ അത്തരം പിന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു തടസ്സമാണ് അല്ലെങ്കിൽ ഒരു പ്രചോദനമാണ് അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് കണക്കാക്കുന്നത്. ആ അർത്ഥത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സദസ്സാണ്, ഒരു സംവാദമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. സംവാദത്തിനുള്ള സ്ഥലങ്ങൾ കൂടുക എന്നത് ജനാധിപത്യത്തിൻ്റെ ചാരുതയുമാണ്. ആ അർത്ഥത്തിൽ സംവാദങ്ങൾ കൊണ്ട് ചാരുതയാർന്ന ഈ സന്ധിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സംഘാടക സമിതിക്ക് വേണ്ടി ക്ഷണിക്കുന്നു. അതിനവസരം നൽകിയ ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക്, എസെൻസിന്, ഇതിൻ്റെ സംഘാടകർക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത്, ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയം ഭഗവത്ഗീത ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഭഗവത്ഗീതയും ജാതി വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം ഏറെക്കാലമായി അക്കാദമിക വിഷയങ്ങളിലും ഒരുപക്ഷെ പുറത്തുള്ള വേദികളിലും പഠന വിഷയമായി കൊണ്ടിരിക്കുകയും നിരവധി ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും കൗതുകകരമായൊരു നിരീക്ഷണമായി തോന്നിയത് ഒരുപക്ഷെ ഇതായിരിക്കും. ഭഗവത്ഗീതയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ മഹാഭാരതവും ഭഗവത്ഗീതയും തമ്മിലുള്ള ബന്ധങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ത് എന്നുള്ളതിന് അടുത്ത കാലത്ത് ഒരു പ്രഗത്ഭ എഴുത്തുകാരൻ മുന്നോട്ട് വെച്ച ആശയം ഇതാണ്. അന്ന് ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ കാൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നില്ലെങ്കിൽ ഇന്ന് ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഹൃദയമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ, ഭീഷ്മപർവ്വത്തിൻ്റെ ഭാഗമെന്ന നിലയിലുള്ള ഭഗവത്ഗീതയ്ക്ക് ഇന്ന് ഭഗവത്ഗീതയ്ക്ക് പ്രാധാന്യമേറുകയും മഹാഭാരതം മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ടോ എന്നൊരവസ്ഥ കൂടി എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, അരവിന്ദ മഹർഷിയുടെ വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇത് തന്നെയാണ്, ഇതൊരു എപ്പിക്കാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഹാഭാരതം എന്ന് പറയുന്നത് അൻ എപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഭഗവത്ഗീത എന്നാണ്. അല്ല, ഭഗവത്ഗീതയുടെ ഇതിഹാസ രൂപമാർന്ന വ്യാഖ്യാനമാണ് മഹാഭാരതം എന്നുവരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അരവിന്ദ മഹർഷി. പക്ഷേ ഇതിനപ്പുറത്തേക്ക് തിരിച്ചു പോയാൽ പഴയകാലത്ത് അങ്ങനെ ആയിരുന്നില്ല കണ്ടത് എന്നുള്ളതും ഭഗവത്ഗീതയ്ക്ക് അടുത്ത കാലത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രാമുഖ്യം എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയമാണ്. ആ സാഹചര്യത്തിൽ ഈ വിഷയത്തിന് കാലികമായ പ്രസക്തി ഏറെയുണ്ട്. ടാഗോർ ഉയർത്തിപ്പിടിച്ചതാണ് ഭഗവത്ഗീതയെ, അരവിന്ദ മഹർഷി ഉയർത്തിപ്പിടിച്ചതാണ് ഭഗവത്ഗീതയെ, എന്നാൽ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അത്ര കണ്ട് ഉയർത്തിപ്പിടിക്കാത്തതാണ് ഭഗവത്ഗീതയെ, അംബേദ്കർ ഉയർത്തിപ്പിടിക്കാത്തതാണ് ഭഗവത്ഗീതയെ. ഒരു ഭാഗത്ത് ഉയർത്തിപ്പിടിക്കുന്നവരും ഒരു ഭാഗത്ത് പരാമർശിക്കാതെ കടന്നു പോകുന്നവരും തമ്മിലൊരു സംവാദത്തിനുള്ള സാധ്യത ഭഗവത്ഗീത നമ്മുടെ മുന്നിൽ തുറന്നിടുന്നുണ്ട്. ആ സാധ്യത ഈ സംവാദത്തിലും പ്രതിഫലിക്കും. അതിലേറ്റവും പ്രധാനമായ വിഷയം ഇതുതന്നെയായിരുന്നു, വർണ്ണസങ്കരത്തെ തടയാൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൗണ്ടർ ആയിട്ടുള്ള ഐഡിയോളജിക്കൽ പ്രൊഡക്റ്റാണ് ഭഗവത്ഗീത എന്നൊരാശയം മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ആശയത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നുള്ളത് സംവാദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ ഭാഗം ഈ വിഷയത്തിൻ്റെ, ഈ സംവാദത്തിൻ്റെ നിയമാവലിയാണ്. സംവാദത്തിൽ എൻ്റെ സ്ഥാനം കേവലം യാന്ത്രികമായൊരു സ്പേസിൽ മാത്രമാണ്, ഒരു വിസിൽ മുഴക്കുന്നയാളുടെ മാത്രം ഒരു സ്പേസാണ് ഇവിടെ മോഡറേറ്റർ എന്ന നിലയിൽ ഞാൻ വഹിക്കുക എന്നത് ഞാൻ ആദ്യമേ പറയട്ടെ. സംവാദകാരന്മാരുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു നിമിഷം പോലും ഞാൻ കൈകടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ആ അർത്ഥത്തിൽ വിഷയാവതരണം കഴിഞ്ഞ് പിൻവാങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ഇത് സംവാദകാരന്മാരുടെ വേദിയായി മാറിക്കഴിയും. ഇതിൻ്റെ സമയം ഇങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. 20 മിനിറ്റ് നേരം
ഇരുവർക്കും തങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിക്കാനുള്ള സമയമാണ് ആദ്യം ലഭിക്കുക. 20 മിനിറ്റുകൾക്ക് ശേഷം 10 മിനിറ്റ് വെച്ച് 4 തവണ ഓരോരുത്തർക്കും അവരുടെ വാദങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടും അവരുടെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടും സംവാദം നടത്തുന്ന മറ്റേ ആളുടെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടും സംസാരിക്കാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷമാണ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വരിക. നമ്മളത് 15 മിനിറ്റ് വീതം ഇരുവർക്കും ലഭിക്കും, പിന്നീട് 10 മിനിറ്റ് വീതം ഇരുവർക്കും ലഭിക്കും. അങ്ങനെയാണ് സമയത്തിൻ്റെ ക്രമം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവസാനം 5 മിനിറ്റ് വിഷയം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ലഭിക്കുകയും ചെയ്യും. സമയത്തിൻ്റെ ക്രമം അതാണ്. സമയം നിശ്ചയിക്കാൻ സംവിധാനമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമയം നിശ്ചയിക്കാൻ എന്തെങ്കിലും ടൈം പീസ് മറ്റോ തന്നിട്ടുണ്ടോ? ഇല്ല. ശരി, സമയം ഞാൻ നിശ്ചയിച്ചുകൊള്ളാം. ഞാൻ അതിന് മുമ്പ് 1 മിനിറ്റ് മുമ്പ് സമയത്തിൻ്റെ ഒരു സൂചന അറിയിക്കാം. അതിനുശേഷം 1 മിനിറ്റ് കൊണ്ട് അവരുടെ വാദങ്ങൾ അവസാനിപ്പിച്ചാൽ മതിയാകും. ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ മനോഹരമായ ഒരു സംവാദത്തിൻ്റെ സന്ധിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് നമ്മൾ ഇതിന് തുടക്കം കുറിക്കുകയാണ്. അതിനു മുമ്പ് അറിയേണ്ടത് ആരാണ് ഈ വേദിയിൽ ആദ്യമായി അവരുടെ നിലപാട് അവതരിപ്പിക്കാൻ എത്തുന്നത് എന്നാണ്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നയാൾ രണ്ടാമത്തെ ഭാഗത്തിൽ അദ്ദേഹത്തിന് രണ്ടാമത് സംസാരിക്കാനുള്ള അവസരമായിരിക്കും ലഭിക്കുക. ആദ്യം സംസാരിക്കുന്ന ആദ്യത്തെ ഭാഗത്ത് സംസാരിക്കുന്നയാൾ രണ്ടാമത്തതിൽ രണ്ടാമതായിരിക്കും സംസാരിക്കുക. അതായിരിക്കും നമ്മൾ ക്രമീകരിക്കുന്നത്. അത് ടോസിലൂടെ നമുക്ക് നിശ്ചയിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുന്നതനുസരിച്ച് ജനാധിപത്യപരമായി തീരുമാനിക്കും. റൈറ്റ്. ഭഗവത്ഗീത ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ആ ചോദ്യത്തിന് ശ്രീ ചിദാനന്ദപുരി സ്വാമികളാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ആദ്യം എത്തുന്നത്. പക്ഷേ അതിന് മുമ്പ് നമുക്കൊരു ചെറിയ ചടങ്ങുണ്ട്. ഈ സംവാദത്തിൻ്റെ ഇടം നൽകിയ, സംവാദത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ അതിൻ്റെ ഒരു സ്പോൺസറുണ്ട്. സംവാദത്തിന് എല്ലാവിധ സഹകരണവും നൽകിക്കൊണ്ടിരിക്കുന്ന ഇൻസൈറ്റ് അക്കാഡമിയുടെ പ്രതിനിധിയായ ശ്രീ സംഗീതിനെ ഈ സംഘാടക സമിതിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. ഒപ്പം സംഘാടക സമിതിയുടെ ഈ മെമെൻറ്റോ നൽകാൻ വേണ്ടി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബ്യൂറോ ചീഫ് ശ്രീ ബി ശ്രീജനെയും ക്ഷണിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ എസെൻസ് സംഘടിപ്പിച്ച ഈ സംവാദത്തിൻ്റെ സ്പോൺസറായ മെയിൻ സ്പോൺസറായ ഇൻസൈറ്റ് അക്കാഡമി ഐ എസ് അക്കാഡമിയുടെ പ്രതിനിധി ശ്രീ സംഗീത്. താങ്ക് യു. നമ്മൾ തുടങ്ങുകയാണ്. സ്വാമിയെ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം. ഇവിടെ ഈ സംവാദത്തിൽ ഭഗവത്ഗീത ജാതി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നുവോ എന്നാണ് വിഷയം നിശ്ചയിച്ചതായി പറഞ്ഞിട്ടുള്ളത്. ഭഗവത്ഗീത പ്രമാണഗ്രന്ഥമാണ്, വേദാന്ത സാരമാണ്, വേദത്തിൻ്റെ താൽപ്പര്യനിർണയമായ ഉപനിഷത്തുക്കളുടെ മുഴുവൻ സാരഭൂതമാണ്. ഭഗവാൻ ഭാഷ്യകാരൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതമാണ്. സമസ്ത വേദങ്ങളിലും എന്തെന്ത് അർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ സാരത്തെ ഒന്നുകൂടി സംഗ്രഹിച്ച് പറഞ്ഞതാണ് ഭഗവത്ഗീത. അങ്ങനെയുള്ള ഭഗവത്ഗീത ഉപനിഷത്തുക്കളുടെ പരമമായ സിദ്ധാന്തം അഥവാ ദർശനമെന്തോ അതിനെ സംഗ്രഹിച്ച് സംക്ഷിപ്തമായി അർജുനനെ നിമിത്തമാക്കി സർവ ലോകത്തോടും ഉപദേശിക്കുകയാണ് ചെയ്തത്. എന്താണ് ഉപനിഷത്തുക്കളുടെ വിഷയം? ഉപനിഷത്തുക്കളുടെ വിഷയം ആത്മൈകത്വമാണ്. ആ ആത്മൈകത്വം എന്നുള്ള ഉപനിഷത്ത് താൽപ്പര്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ ആഖ്യാനങ്ങളും അനേക ഗുരുശിഷ്യ സംവാദ രൂപങ്ങളുമൊക്കെ ഉപനിഷത്തുക്കളിൽ വരുന്നുണ്ട്. എങ്കിലും അതിൻ്റെ താൽപ്പര്യനിർണയം ആത്മൈകത്വമാണ്. ആത്മൈകത്വം സർവചരാചരങ്ങളിലും കേവലം മനുഷ്യരിലല്ല,
സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യസ്വരൂപം ഏകമാണ്, അദ്വിതീയമാണ് എന്നുള്ളതാണ് ഉപനിഷത്തുക്കളുടെ താല്പര്യം. ഈ താല്പര്യനിർണയത്തിൻ്റെ സംഗ്രഹം എന്ന രീതിയിൽ ഭഗവത്ഗീത ഈ ആത്മൈകത്വത്തെയാണ് ഉപദേശിക്കുന്നത്. മുഖ്യമായിട്ട് മുഖ്യമായ ഭഗവത്ഗീതയുടെ ഉപദേശം ജന്മ മരണരഹിതമായ സ്വരൂപമാണ് സർവചരാചരങ്ങളുടെയും സ്വരൂപമെന്നും ഈ ആത്മബ്രഹ്മൈക്യമാകുന്ന വിഷയ പ്രതിപാദനമാണ് ഗീത ചെയ്യുന്നത്. അവിടെ ജാതി എന്നല്ല, മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ വിഭജിക്കുന്ന, അവന് ഉച്ചനീചത്വങ്ങളെ കൽപ്പിക്കുന്ന യാതൊരു സങ്കേതവും സംജ്ഞയും ഇല്ല തന്നെ. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും, ഗീത ഒരു തരത്തിലും ഏതെങ്കിലും പ്രകാരത്തിൽ ഉച്ചനീചത്വ കൽപ്പനകളോടുകൂടിയ വ്യവസ്ഥയെ ഉപദേശിക്കുന്നില്ല. ജാതീയതയില്ല, ഒരു തരത്തിലും ജാതീയത ഗീതയിലില്ല. ഗീതയിൽ വർണ്ണവ്യവസ്ഥ പറയപ്പെട്ടിട്ടുണ്ട്. വർണ്ണം ജാതിയല്ലേ അല്ല. ഗീതയിൽ രണ്ടാം അധ്യായം 11 ശ്ലോകം മുതലാണ് ഭഗവാൻ്റെ ഉപദേശങ്ങൾ വരുന്നത്. ആ രണ്ടാം അധ്യായം 11 ശ്ലോകം മുതൽ ഉപസംഹരിക്കുന്നത് വരെ ഒരിടത്തുപോലും ജാതി ശബ്ദം പരാമർശിക്കപ്പെട്ടിട്ട് പോലുമില്ല. എന്നാൽ ഗീതയിൽ ജാതി ശബ്ദമുണ്ട്. ആ ജാതി ശബ്ദം ഉപദേശം ശ്രവിക്കുന്നതിന് മുമ്പ് ശോകമോഹ കലുഷിതനായ, വിഷാദഗ്രസ്തനായ, വിഡ്ഢിത്തരങ്ങൾ മുഴുവൻ എഴുന്നള്ളിച്ച അർജുനൻ്റെ വാക്യത്തിലാണ് വരുന്നത്. എന്നു മാത്രമല്ല, അർജുനൻ തീർത്തും ശോകമോഹ സന്തപ്തനായി, ധർമ്മസമൂഢചിത്തനായി, വിഷാദഗ്രസ്തനായി സ്വന്തം കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. ആ പിന്തിരിയലിനെ ന്യായീകരിക്കാൻ വേണ്ടിയും ഉദാത്തമായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മുഖമൂടികൾ അണിയിച്ചുകൊണ്ട് ഭഗവാൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയും തൻ്റെ പിന്തിരിയലിനെ ന്യായീകരിക്കാൻ വേണ്ടിയും ഒട്ടനവധി അസംബന്ധങ്ങളെ പുലമ്പുന്നുണ്ട്. ആ അസംബന്ധങ്ങളെ മുഴുവൻ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥനായ ഭഗവാൻ ശാന്തനായി കേട്ടു. കാരണം ഓരോ വിഡ്ഢിത്തം എഴുന്നള്ളിക്കുമ്പോൾ, ഹേ അർജുന, നീ പറഞ്ഞത് വിഡ്ഢിത്താട്ടുവോ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിവാദത്തിൻ്റെ ഭൂമികയായി മാറും. മറിച്ച് പെയ്യാനുള്ളത് പെയ്തു കഴിഞ്ഞാൽ മേഘം ശാന്തമാകുന്നത് പോലെ ഇവൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിയട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് തൻ്റെ കർമ്മോപാധിയെ താഴെ വെച്ചു അർജുനൻ. താഴെ വെച്ചിട്ട് ഒരു പ്രതിജ്ഞ ചെയ്തു. എന്താ പ്രതിജ്ഞ? പ്രതികാരബുദ്ധി ഇല്ലാത്തവനും ആയുധമെടുക്കാത്തവനുമായ എന്നെ ധാർത്തരാഷ്ട്രന്മാർ യുദ്ധത്തിൽ കൊന്നുകൊള്ളട്ടെ, അതെനിക്ക് ക്ഷേമകരമായിരിക്കും എന്ന്. പക്ഷേ ഈ പറഞ്ഞത് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയായിരുന്നെങ്കിൽ, പ്രശാന്തമായ ഭാവത്തോടുകൂടിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അതിനെ അനുമോദിക്കുമായിരുന്നു. അർജുന, നീ ക്ഷത്രിയത്വത്തെ അതിക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് വേഗം പൊയ്ക്കോളൂ, സന്യസിച്ചോളൂ, എവിടെയെങ്കിലും പോയിട്ട് ശാന്തനായിട്ട് സന്യാസവ്രതത്തിൽ കഴിഞ്ഞോളൂ എന്ന് അർജുനനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഭഗവാൻ. പക്ഷേ അർജുനൻ നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടിയാണ്, വികാരവിവശനായിട്ടാണ്. അതുകൊണ്ട് യവൻ്റെ ഈ മുഖംമൂടിയൊന്ന് തച്ച് പൊട്ടിക്കണം എന്ന് നിശ്ചയിച്ച് ഭഗവാൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ ഒന്നാമധ്യായത്തിൽ അർജുനൻ ചെയ്ത പ്രസംഗത്തിന് മുഴുവൻ മറുപടിയാവുന്നുണ്ട്. കുതസ്ത്വാ കഷ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യമാസ്മഗമപാർത്ഥ നൈതത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. രണ്ടേ രണ്ട് ശ്ലോകങ്ങൾ വിവേകാനന്ദ സ്വാമികൾ ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെന്നും പ്രത്യേകിച്ച് ഇന്നത്തെ ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെന്ന വിശേഷിപ്പിച്ച രണ്ട് ശ്ലോകങ്ങൾ. നിനക്ക് ഈ കശ്മലത എവിടുന്ന് വന്നടാ?
കഷ്മലത, ഹീനത, ഒന്നിനും കൊള്ളായ്മ, നിന്ദ്യമായ ഭാവം, നികൃഷ്ടമായ ഭാവം, ഇത് നിനക്ക് എവിടുന്ന് വന്നു? ഈ വിഷമാവസ്ഥയിലിരിക്കുന്ന നിനക്ക് ഒന്ന് പറയാം, ഇത് ശ്രേഷ്ഠന്മാർക്ക് യോജിച്ചതല്ല, ഒരിക്കലും ശ്രേഷ്ഠന്മാർക്ക് യോജിച്ചതല്ല. സ്വന്തം വീഴ്ചകളെയോ പരാജയത്തെയോ അഥവാ ധർമ്മനിശ്ചയമില്ലായ്മയെയോ മറച്ചു വയ്ക്കാൻ വേണ്ടി ഉദാത്തമായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മുഖമൂടികൾ അണിയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശ്രേഷ്ഠന്മാർക്ക് യോജിച്ചതല്ല. ഇത് നിനക്ക് എവിടുന്ന് വന്നു? ഇതൊരിക്കലും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമല്ല, ഇത് അകീർത്തികരമാണ്. അതുകൊണ്ട് ഹേ അർജുന, നിന്റെ നപുംസകത്വത്തെ ഉപേക്ഷിച്ച് നീ ധീരതയോടുകൂടി എഴുന്നേൽക്കൂ. ഹേ പാർത്ഥ, പരന്മാരെ തപിപ്പിക്കാനുള്ള ശക്തി നിൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് നീ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. ഇവിടെ അർജുനൻ ഒന്നാം അധ്യായത്തിൽ ചെയ്ത സകല വാദഗതികളെയും കഷ്മലം, അനാര്യജുഷ്ടം, അസ്വർഗ്യം, അകീർത്തികരം, ക്ലൈബ്യം, ഇത്രയും ശബ്ദത്തെ കൊണ്ടാണ് ഭഗവാൻ നിരസിച്ചിട്ടുള്ളത്. ഇതിൽ പരം എങ്ങനെ നിരസിക്കണം? അത്ര ശക്തിമത്തായ ശബ്ദങ്ങളിലൂടെ അർജുനൻ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ സകല വാദമുഖങ്ങളെയും ഭഗവാൻ നിരസിച്ചു. ആ ഭഗവാനാൽ നിരസിക്കപ്പെട്ട വാദമുഖങ്ങളിൽ അർജുനൻ പറയുന്നിടത്താണ് ഗീതയിലാകെക്കൂടെ ജാതി ശബ്ദമുള്ളത്. വേറെ 700 ശ്ലോകത്തിൽ ഒരിടത്തു പോലും, അഥവാ 701 ശ്ലോകങ്ങളുള്ള പാഠത്തിൽ ഒരിടത്തു പോലും, 745 പാഠമുള്ള ശ്ലോകങ്ങൾ പാഠമുള്ള നമുക്ക് കിട്ടിയിട്ടില്ല. കാശ്മീരി പാഠത്തിലാണെന്ന് കേട്ടിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ 3 പാഠങ്ങളാണ് ഭഗവത്ഗീതയ്ക്ക് പ്രസിദ്ധമായിട്ടുണ്ടായിരുന്നത്. ശങ്കരഭാഷ്യത്തോടുകൂടി 700 ശ്ലോകമാണ് ഏറ്റവുമധികം പ്രാമാണികമായി മാനിക്കപ്പെടുന്നത്. ഇതിലൊരിടത്തും തന്നെ ജാതി എന്നൊരു ശബ്ദമോ ആ സങ്കേതത്തെക്കുറിച്ചുള്ള സൂചനയോ ഗീതോപദേശത്തിൽ ഒരിടത്തും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ആശയത്തോട് സത്യസന്ധത പുലർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ, ആശയത്തോട് സത്യസന്ധത പുലർത്താതെ താൻ ഉദ്ദേശിക്കുന്ന ആശയം അതിൽ കെട്ടിവെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആർക്കും എന്തും പറയാം. അത് പ്രമാണ വിചാരത്തിൽ നിലനിൽക്കുന്നതല്ല. ഇവിടെ പ്രമാണ വിചാരമാണ്, കാരണം വ്യക്തമായ വിഷയമുണ്ട്. ഇവിടെ വിഷയം ഭഗവത്ഗീത ജാതീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവോ എന്നുള്ളതാണ്. അവിടെ ഭഗവത്ഗീതയിലാണ് നമ്മുടെ ചിന്ത. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വ്യക്തമായിട്ടറിയാം, ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രയെ തുടങ്ങി അവസാനം സഞ്ജയൻ പറയുന്ന എത്ര യോഗേശ്വര കൃഷ്ണോ എന്ന് അവസാനിക്കുന്ന ശ്ലോകം വരെയുള്ള ഭാഗം. ഇതിൽ ഭഗവത് ഉപദേശത്തിൽ ഒരിടത്തുപോലും ജാതി ശബ്ദമില്ല. ആ ഒരു സങ്കേതത്തെ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന ഒരു വാക്യം പോലും സത്യസന്ധമായി ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അർജുനൻ ശോകമോഹ വിവശനായി, വിഷാദഗ്രസ്തനായി, ഒന്നും കൂടി ശരിയായ വാക്ക് പറഞ്ഞാൽ ധർമ്മസമൂഢനായി പലതും പുലമ്പുന്ന കൂട്ടത്തിൽ, ദോഷൈരേതൈ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈ ഉച്ഛാദ്യന്തേ ജാതിധർമാഹ എന്ന് പരാമർശിച്ചു. ഈ ഒരൊറ്റ സ്ഥലത്താണ് ഗീതയിൽ ജാതി ശബ്ദം വന്നിട്ടുള്ളത്. ഇനി ശബ്ദത്തിൽ നിന്ന് ഭിന്നമായി ജാതി എന്നുള്ള സങ്കേതത്തെ ശ്രദ്ധിച്ചാൽ ഒരിടത്തു പോലും ഭഗവത് ഉപദേശത്തിൽ ജാതീയതയില്ല. ഇതാണ് പരമാർത്ഥം. പിന്നെ ഗീത, സനാതനധർമ്മശാസ്ത്രങ്ങൾ യുക്തിപൂർവം അവയെ വിചാരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഭഗവാൻ ഉപദേശിച്ച ആശയത്തെ പോലും അല്പം വിമർശന സ്വരത്തോടുകൂടി ചോദ്യം ചെയ്ത അർജുനനെ അനഘ എന്ന് വിളിച്ച് പ്രോത്സാഹിപ്പിച്ചതാണ് ഗീതോപദേശത്തിൻ്റെ ശൈലി. എന്നു മാത്രമല്ല, സമ്പൂർണമായ ഗീതോപദേശം കഴിഞ്ഞ ശേഷം ഇതിത്തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഹേ അർജുന, രഹസ്യത്തിൽ വെച്ച് രഹസ്യമായ ഉപദേശം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി നീ നല്ലതുപോലെ വിചാര വിമർശനം ചെയ്ത് വിമൃശ്യ യുക്തിപൂർവം അപഗ്രഥിച്ച് എന്താണോ ശരിയെന്ന് നീ ചിന്തിക്കുന്നത് അത് നീ ചെയ്തോളൂ
എന്നാ പറഞ്ഞത്? അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളെന്ന് പറഞ്ഞില്ല. ഇത്രയ്ക്കധികം യുക്തിയെ അംഗീകരിക്കുന്ന, യുക്തി വിചാരത്തെ അംഗീകരിക്കുന്ന ഒരു ഉപദേശക്രമം ആയതുകൊണ്ട് ഗീതയെ സംബന്ധിച്ച് ധാരാളം തലങ്ങളിൽ നമുക്ക് വിചാരം ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അവനവൻ്റെ വൃത്തിവിശേഷമനുസരിച്ച് ഗീതയിലേക്ക് നോക്കാം, ഗീതയെ വ്യാഖ്യാനിക്കാം. അവിടെ ഗീതോപദേശത്തിൽ നിന്ന് വേദാന്ത സാരത്തെ ഉൾക്കൊള്ളണം എന്ന ദൃഷ്ടിയിൽ പഠിക്കുകയാണെങ്കിൽ, ഒരു ശാസ്ത്ര പഠനത്തിൻ്റെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി അതിനെ സമീപിക്കുകയാണെങ്കിൽ, ഏതൊരു മനുഷ്യനും മനസ്സിലാവും അതിൻ്റെ ശുദ്ധമായ പാഠം വായിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും ഗീത ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നതായ ജാതീയതയെ ഉപദേശിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു തരത്തിലുമില്ല. എന്നാൽ ജാതീയതയുടെ ആശയമാണ് ഗീത പ്രചരിപ്പിക്കുന്നതെന്ന പക്ഷക്കാരുണ്ട്. ഗീതയും ജാതീയതയുമായി ബന്ധമില്ല എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ആരോഗ്യകരങ്ങളായ സംവാദങ്ങളിലൂടെ ഇത്തരം ആശയങ്ങൾ സമൂഹ മനസ്സിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടട്ടെ. സമൂഹ മനസ്സാണ് യുക്തിപൂർവം വിചാരം ചെയ്ത് ശാസ്ത്രത്തിലേക്ക് പ്രവേശിച്ച് ശാസ്ത്രത്തിൻ്റെതായ വാക്യങ്ങൾക്കനുസരിച്ച്, കാരണം പ്രമാണ വിചാരം ചെയ്യുമ്പോൾ അന്യവാക്യങ്ങളിലേക്ക് നമ്മൾ പോവില്ല. ഒരു ശാസ്ത്രത്തെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ ആ ശാസ്ത്രത്തിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. ആ ശാസ്ത്രത്തിൻ്റെ വിചാരത്തിനനുസരിച്ച് അവിടെ ബഹുമുഖങ്ങളായ വ്യാഖ്യാനങ്ങളെ ചമച്ച് സ്വന്തം താല്പര്യങ്ങളെ അതിലേക്ക് അടിച്ചേൽപ്പിക്കാതെ സത്യസന്ധമായി ആ ഗ്രന്ഥത്തിൻ്റെ വരികളിലൂടെ നമ്മൾ കടന്നുപോയിട്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത്തരം ചർച്ചയിലൂടെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഭാവം സദസ് ഉൾക്കൊണ്ട് യുക്തിപൂർവം സദസ് ചിന്തിക്കുമുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുകയും അതിന് രണ്ട് വക്താക്കളും അവരുടേതായ രീതിയിൽ മറുപടി പറയുകയും ചെയ്യുമ്പോഴാണ് സംവാദം അർത്ഥപൂർണമാകുന്നത്. ആ അർത്ഥപൂർണമായ സംവാദത്തിൻ്റെ നിഗമനം തുടർ വിചാരത്തിലൂടെ സംഭവിക്കും. ആ സമയത്തല്ല, തുടർ വിചാരത്തിലൂടെ സംഭവിക്കും. അങ്ങനെ തുടർ വിചാരത്തിലൂടെ ശരിയായ അർത്ഥപൂർണത കൈവന്ന് നമ്മൾ ശാസ്ത്രം ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗീതയിൽ ഒരിടത്തുപോലും ഭഗവത് ഉപദേശത്തിൽ ജാതീയതയെ പരാമർശിച്ചിട്ടില്ല, ജാതീയത ഗീതയിലില്ല എന്ന് മാത്രമല്ല, കേവലം മനുഷ്യർക്കുള്ളിലുള്ള ഏകത്വമല്ല ഗീത പറയുന്നത്, സമസ്ത ചരാചരങ്ങളിലുള്ളും സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം, സർവഭൂതങ്ങളിലും കുടികൊള്ളുന്ന ആത്മചൈതന്യം ഏകമാണ്, അദ്വിതീയമാണെന്നാണ് ഗീതയുടെ സന്ദേശം. കേവലം മനുഷ്യർക്കിടയ്ക്ക് മാത്രമല്ല, സർവചരാചരങ്ങളിലും, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സകല ചരാചരങ്ങളിലും ചൈതന്യ സ്വരൂപം ഏകമാണെന്ന് പറയുമ്പോൾ പിന്നെ മനുഷ്യർക്കുള്ളിൽ ഏകമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഈയൊരു ഏകത്വത്തെ സിദ്ധാന്തതലത്തിൽ ഉപദേശിക്കുന്ന ഗീത എങ്ങനെയാണ് ജാതീയതയെ പറയുക? എങ്ങനെയാണ് ജാതീയതയെ പ്രോത്സാഹിപ്പിക്കുക? അങ്ങനെയൊന്നില്ല തന്നെ. പിന്നെ ശാസ്ത്രഗ്രന്ഥങ്ങളെ, പ്രാചീന ശാസ്ത്രഗ്രന്ഥങ്ങളെ ഏത് തന്നെയായാലും നമുക്ക് നമ്മുടെ ദൃഷ്ടിക്കനുസരിച്ച് കാണുകയും വിമർശിക്കുകയും ചെയ്യാം. എപ്പോൾ? ശാസ്ത്രത്തിൻ്റെ വാക്യങ്ങളിൽ നിന്നും പ്രകരണത്തിൽ നിന്നും അടർത്തി മാറ്റുമ്പോൾ. അങ്ങനെ ചെയ്യാതെ ശാസ്ത്രവിചാരം ചെയ്യുകയാണെങ്കിൽ, ഗീതയിൽ ഗീതാർത്ഥത്തിനനുസരിച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ, ജാതീയത എന്നൊരു സങ്കല്പം ഗീതയിലില്ല, ഉപദേശിക്കപ്പെട്ടിട്ടില്ല, അത്തരം സങ്കേതം ഇല്ല. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് ആരംഭം എന്ന നിലയ്ക്ക് പറയാനുള്ളത്. ഇവിടെ പറഞ്ഞ സമയം ആദ്യം തുടക്കത്തിൽ 20 മിനിറ്റാണ്. എത്ര മിനിറ്റായിട്ടുണ്ടാവും? 4 മിനിറ്റ് കൂടി, ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഗീതാർത്ഥത്തെ ഗീതാർത്ഥത്തിൻ്റെതായ രീതിയിൽ സമീപിക്കുക. അത് വേദാന്ത സാരമാണ്. വേദാന്തം ആത്മൈകത്വത്തെയാണ് ഉപദേശിക്കുന്നത്. വേദാന്തത്തിൻ്റെ താല്പര്യം ആത്മബ്രഹ്മൈക്യമാണ്. അതിൻ്റെ താല്പര്യ നിർണയമാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അവിടെ ജാതീയത എന്നുള്ളതിന് സ്ഥാനമില്ല. അതൊരിടത്തും ഗീതയിൽ വന്നിട്ടില്ല, ഒരിടത്തും വന്നിട്ടില്ല. ഇത് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, വിഷയം ഇപ്രകാരം വയ്ക്കുമ്പോൾ ഇത് വെച്ച സംഘാടകർക്ക് എന്തോ ഒരു സംശയമുണ്ട് എന്നുറപ്പാണ്. സംശയമുണ്ടെങ്കിൽ സംശയമുള്ളവരാണ് ആദ്യം പറയേണ്ടത്. എങ്കിൽ പോലും ആര് പറയണം എന്നുള്ളതിനെക്കുറിച്ചൊരു തർക്കം ആവശ്യമില്ല. സ്വാമി പറഞ്ഞോളൂ, സ്വാമി പറയാം, ഒരു വിരോധവും, യാതൊരു വിരോധവും ഇല്ല. കാരണം ആർക്കായാലും സംശയിച്ച് അവരാണ് വിഷയം പറയേണ്ടത്. എനിക്ക് സംശയമുണ്ട്, ഗീതയിൽ ജാതീയത ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു വിമർശനം അവതരിപ്പിക്കാനുണ്ട്, ഇത് ഗീതയിൽ ജാതീയത ഉണ്ട്.
ഏയ് നമുക്കങ്ങനത്തെ ഒരു വിഷയമില്ല. കാരണം ഗുരുനാഥന്മാരടുത്തിരുന്ന് ശ്രദ്ധയോടുകൂടി ഗീത പഠിച്ചതിൽ ഒരിടത്തും ജാതീയതയില്ല. ഇനി മറ്റൊന്നുകൂടി പറയട്ടെ, അതിഹീനമായ ജാതീയത ഉച്ചനീചത്വങ്ങളിൽ ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. എന്തിന് തൊലി കറുത്തവരെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അടിമത്തം ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. അത് ഗതകാലത്തിൻ്റെ ഒരു ദുരന്തമാണ്. അതിവിടെയും ഉണ്ടായിട്ടുണ്ട്, എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, യൂറോപ്പിലുണ്ടായിട്ടുണ്ട്, അമേരിക്കയിലുണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്, എല്ലാ നാട്ടിലും ഉച്ചനീചത്വ കൽപ്പനകൾ പലതിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. ഇക്കാലത്ത് നമ്മൾ അതും പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. ഇക്കാലത്ത് മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളിൽ ചൊറിഞ്ഞു ചൊറിഞ്ഞ് അതുണ്ടോയെന്ന് കണ്ടെത്തുക അല്ല വേണ്ടത്. കാരണം ഇന്ന് ഭഗവത്ഗീത ലോകത്തിൽ ഏറ്റവുമധികം വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ്. ഇന്ന് മാനേജ്മെൻറ്റ് പഠന സ്ഥാപനങ്ങളിൽ പോലും ഗീത വളരെ പ്രാധാന്യന പഠിക്കുന്നതാണ്. പല രാജ്യങ്ങളിലും വളരെ പ്രാധാന്യന ഗീത പഠിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇന്ന് ഏറ്റവുമധികം വ്യാഖ്യാനമുള്ള ഗ്രന്ഥമായി ഗീത നിലനിൽക്കുന്നു? അതിൻ്റെ വർത്തമാനകാല പ്രസക്തിയെക്കൊണ്ടാണ്. അതുകൊണ്ട് ലോകത്തിൽ ഗീതയുമായി ബന്ധമില്ലാത്ത, ശാസ്ത്രവുമായി ബന്ധമില്ലാത്ത, ദാർശനിക ഭൂമികയിൽ അടുപ്പിക്കാൻ കൊള്ളാത്ത ഗതകാലത്തിലെ ദുരിതങ്ങൾ, ജാതീയത തുടങ്ങിയവ ഇത്തരം ശാസ്ത്രങ്ങളിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് അത് വ്യാഖ്യാനങ്ങളെ നിർമ്മിച്ചു വിടുക എന്നുള്ളതല്ലാതെ മറ്റൊന്നാണെന്ന് നമുക്ക് പറയാനില്ല. അതുകൊണ്ട് ശുദ്ധമായി ഗീതയിലേക്ക് സമ്പ്രദായ ശുദ്ധിയോടുകൂടി പ്രവേശിക്കുക, എന്നിട്ട് ഗീതാർത്ഥത്തെ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ വരുമ്പം കാണാൻ സാധിക്കും, 2:11 മുതലുള്ള ഭഗവത് ഉപദേശത്തിൽ 18 ഉപസംഹരിക്കുന്നത് വരെ ഒരിടത്തുപോലും ജാതീയത, ഇന്ന് നാം മനസ്സിലാക്കുന്നത് പോലുള്ള ഉച്ചനീചത്വ കൽപ്പനകൾ ഒന്നും ഒരു ലെവലേശം കാണാൻ സാധിക്കില്ല, സാധിക്കില്ല, സാധിക്കില്ല. വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഈ ഇന്നത്തെ സബ്ജക്റ്റ് ഗീത ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ജാതി എന്നുള്ള പദം ഗീതയിലെങ്ങും ഇല്ല എന്നും ഒരിടത്ത് എവിടെയോ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം ജാതി വ്യവസ്ഥ എന്ന് പറയുന്നതും വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നതും രണ്ടാണ് എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിലായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. ഈ വിഷയത്തിൽ സംശയമുള്ള ആളാണ് തുടങ്ങി വെക്കേണ്ടതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. വളരെ ശരിയാണ്, എനിക്ക് യാതൊരു സംശയമില്ല. ഗീത ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ഗ്രന്ഥമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് സംസാരിച്ചാലും മതിയാകും. ഗീതയിലെ ഗീത തന്നെ സംസാരിക്കട്ടെ, നമ്മൾ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന 4:13 ചാതുർവർണ്ണ്യം മയാശ്രേഷ്ഠം ഗുണകർമ്മ വിഭാഗശ, ഇതിൽ സാധാരണ ഇതിൽ ആളുകൾ പറയുന്നു ചാതുർവർണ്ണ്യം മയാശ്രേഷ്ഠം എന്ന് ഗീത എഴുതി വെച്ച ബ്രാഹ്മണർ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തെക്കൊണ്ട് പറയിപ്പിക്കുന്നു. ദൈവത്തെക്കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത മത സങ്കേതമാണ്. മോസസ് എങ്ങനെയാണോ യഹോവയെ കൊണ്ട് പറയിപ്പിച്ചത്, മുഹമ്മദ് എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ വാക്കുകൾ എന്ന രീതിയിൽ ഖുറാൻ എഴുതി ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ബ്രാഹ്മണർ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വൈഷ്ണവ ദൈവത്തെക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറയിപ്പിച്ച സാധനമാണ് ഗീത. അത് പിൽക്കാലത്ത് മഹാഭാരതത്തിൽ ഇൻസേർട്ട് ചെയ്ത സാധനമാണ്. കാരണം മഹാഭാരതത്തിൻ്റെ കഥാസന്ദർഭമായിട്ടോ ഉള്ളടക്കവുമായിട്ടോ ശൈലിയുമായിട്ടോ പൊരുത്തപ്പെടാത്ത ഉപനിഷത്ത് രൂപത്തിലുള്ള ഒരു വർക്കാണ് ഗീത. അത് അതിൻ്റെ ചരിത്രപരതയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ ചാതുർവർണ്ണ്യം മയാശ്രേഷ്ഠം ഗുണകർമ്മ വിഭാഗശക എന്ന് പറയുമ്പോൾ ആളുകൾ പറയും ചാതുർവർണ്ണ്യം ഞാനാണ് ഉണ്ടാക്കിയത്. എന്താണ് ഈ ചാതുർവർണ്ണ്യം? അതായത് ഒരു ജനതയെ 4 തരംതിരിക്കുക. ഈ ഏതൊരു ജനതയും അദ്ദേഹം പറഞ്ഞു പരമാത്മാവിൻ്റെ മുന്നിൽ എല്ലാവരിലും വിളങ്ങുന്നത് പരമാത്മ ചൈതന്യമാണ്. അങ്ങനെയാണെങ്കിൽ വിഭജനത്തിൻ്റെ ആവശ്യമില്ല, തീർച്ചയായിട്ടും ഇല്ല. കെട്ടിയിറക്കപ്പെടുന്ന വിഭജനങ്ങൾ എന്ന് പറയുന്നത് അതും ഉച്ചനീചത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രാമുഖ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഭിന്ന ഗുണങ്ങളുണ്ടെന്നുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ഞാൻ വിഭജിച്ചു വെച്ചു എന്നാണ് ഗീത എഴുതിയ ബ്രാഹ്മണന്മാർ അവകാശപ്പെടുന്നത്. അതിനവർ കൃഷ്ണൻ എന്ന ദൈവത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഗുണകർമ്മ വിഭാഗശക എന്ന് പറയുമ്പോൾ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് വിഭജനം എന്നാണ് ഇവർ പരക്കെ പറയുക. ഇപ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ എന്താ സാധനം, കർമ്മം എന്ന് പറഞ്ഞ സാധനം എന്താ നോക്കുക. യഥാർത്ഥത്തിൽ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ സാധിക്കില്ല. കാര്യം ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെട്ടെങ്കിൽ മാത്രമേ വിഭജനം സാധുവോ. ഒരാൾക്കൊരു ഗുണമുണ്ടാവുകയും അയാൾക്ക് അതനുസരിച്ചായിട്ടുള്ള കർമ്മം കിട്ടാതിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിഭജനം വെള്ളത്തിൽ വരച്ച വരെയായിരിക്കും. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാൽ
ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു ഗുണമുള്ള ഒരാൾക്ക് ആ ഗുണത്തിനനുസരണമായിട്ടുള്ള കർമ്മം കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് വർണ്ണമില്ലാതെ തെണ്ടിത്തിരിയേണ്ട അവസ്ഥ വരും. അപ്പോൾ ഗുണവും വർണ്ണവും അനുസരിച്ച് ഒരു വിഭജനം തന്നെ അസാധ്യമാണ്, മണ്ടത്തരമാണ്. ഇനി മറ്റൊന്ന്, എന്താണ് ഗുണം? ഗുണം എന്ന് പറയുന്നത് ത്രിദോഷം എന്ന് പറയുന്ന ആയുർവേദത്തിൻ്റെ സങ്കേതം. അപ്പോൾ പാശ്ചാത്യ സങ്കേതം എന്ന് പറയുമ്പോൾ നാല് ദ്രവ്യങ്ങളെ, ശരീരദ്രവ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ബ്ലാക്ക് വൈൽ, യെല്ലോ വൈൽ, ബ്ലഡ്, അത് മൺമുറുണ്ട്. പരമ്പരാഗതമായി ശരീരത്തിലുള്ള എന്തോ സംഗതി എന്താണെന്ന് അവർക്കറിയില്ല. ചിലർ പറയും ദ്രവ്യ ദോഷമാണെന്ന് പറയും, ചിലർ പറയും ദ്രവ്യ ഹ്യൂമേഴ്സ് ആണെന്ന് പറയും, ചിലർ പറയും ഗുണമാണെന്ന് പറയും. ഇത് പരമ്പരാഗത ജനത പലയിടത്തും ഇത്തരത്തിലുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമേഴ്സ് മനുഷ്യനിലുണ്ട് എന്നൊരു ഭാവനാ സങ്കല്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവും ഇല്ല. ഈ ത്രിഗുണ സിദ്ധാന്തം എന്ന് പറയുന്നത് സാംഖ്യന്മാരുടെ സിദ്ധാന്തമാണ്. മനുഷ്യനിൽ മൂന്ന് ഗുണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മൂന്ന് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വർണ്ണങ്ങളാണ് വേണ്ടത്. ഇവിടെ നാല് വർണ്ണങ്ങളുണ്ട്. ആദ്യത്തെ നമുക്കറിയാൻ കഴിയും. ഇപ്പോൾ പുരുഷ സൂക്തം, ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം, അതിൽ ഏറ്റവും ഇൻട്രഡക്ഷൻ ഇൻസേർഷൻ ആണെന്നാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. കാരണം അതിനുശേഷം വരുന്ന ശതപഥ ബ്രാഹ്മണം, തൈത്തിരീയ ബ്രാഹ്മണം, അതിനകത്തൊക്കെ മൂന്ന് വർണ്ണങ്ങളേ ഉള്ളൂ. ഈ മൂന്ന് ഗുണമാണെങ്കിൽ മൂന്ന് വർണ്ണമാണ് വേണ്ടത്, അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. ഈ മൂന്ന് ഗുണം വെച്ച് നാല് വർണ്ണം ഉണ്ടാക്കണമെങ്കിൽ മിശ്രണം വേണ്ടി വരും. മിശ്രണം വേണ്ടി വരികയാണെങ്കിൽ മൊത്തം ആറ് വർണ്ണം വരണം. അതിൻ്റെ ഒരു കണക്ക് ഞാൻ രണ്ടാം റൗണ്ടിൽ അവതരിപ്പിക്കാം, എങ്ങനെ ഈ രണ്ട് വർണ്ണങ്ങൾ തള്ളപ്പെടുന്നു എന്നുള്ള കാര്യം. മൊത്തം മൂന്നാണെങ്കിൽ അത് വെച്ച് നാലുണ്ടാക്കിയാൽ ഒരെണ്ണം എന്തായാലും മിശ്രണം, ഒന്നല്ല രണ്ടു എണ്ണം എല്ലാം മിശ്രണം വരുന്നുണ്ട്. അതിൻ്റെ അനുപാതം, ശതമാനം, അതൊക്കെ രണ്ടാം ഘട്ടത്തിൽ ഞാൻ പറയാം. അതൊക്കെ അബദ്ധമാണ്, അതൊക്കെ ഈ ശരീരത്തിലെ ഒരു കണക്കുണ്ട്. ഈ സ്വത്ത് ഭാവിക്കുന്നത് അവസാനം പൈസ ബാക്കി വരും, അല്ലെങ്കിൽ കണക്ക് തെറ്റായതുകൊണ്ടാണ്. അതേപോലെ കുറേ കണക്കുകളാണ് ഇതിനകത്തും വരുന്നത്. ലോജിക്ക് വെയ്സ് തന്നെ സാധ്യമില്ല. ഇനി ഗുണമനുസരിച്ചാണ് കർമ്മം. ഈ ഗുണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണമെന്ന് പറഞ്ഞാൽ സഹജം അല്ലെങ്കിൽ സ്വഭാവജം. ഈ വാക്കൊക്കെ തന്നെയാണ് ഗീതയിൽ ഉപയോഗിക്കുന്നത്. സ്വഭാവം, സ്വഭാവം എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഗുണം പ്രകൃതിപരമാണെന്നും ഗീത പറയുന്നുണ്ട്. സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്, ആർജിക്കാൻ കഴിയുന്നതല്ല, ഒട്ടിച്ചു വെക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ സഹജമായി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങളുടെ ജന്മത്തിൽ നിന്നാണ്. ഇപ്പം ജാതി എന്നുള്ള പദം ഉണ്ടോയെന്ന് ചോദിച്ചു. ഹിന്ദു എന്നുള്ള പദം ആര്യ സാഹിത്യത്തിലുണ്ടോ? വൈദിക സാഹിത്യത്തിലുണ്ടോ? മധ്യകാല സാഹിത്യത്തിലുണ്ടോ? ഇന്ന് ഹിന്ദുക്കളില്ലേ. ഈ വർണ്ണമെന്ന് പറയുന്നതും ജാതി എന്ന് പറയുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. യഥാർത്ഥ നാല് വർണ്ണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മൂന്ന് വർണ്ണങ്ങളിൽ നിന്നോ ഇന്ന് ഏതാണ്ട് 3000 ജാതികളും 25000 ഉപജാതികളും ഈ രാജ്യത്തുണ്ട്. ജാതി ഇന്നുണ്ടോ? ഇത് പഴയകാല ഗതകാല ദുരന്തമാണെങ്കിൽ ഗീതയും ഒരു ഗതകാല ദുരന്തം തന്നെയാണ്. കാരണം ഇന്നത്തെ മനുഷ്യൻ്റെ മനസ്സിൽ കത്തി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ജാതി. ജാതി എന്ന് പേര് മാറ്റി വിളിച്ചത് കൊണ്ട് വർണ്ണവും ജാതിയും തമ്മിൽ രണ്ടാന്ന് പറയുന്നതിൽ കാര്യമില്ല. ആരും ടാക്കൂർ ഒരു ജാതിയാണ്, പക്ഷെ ടാക്കൂർ ക്ഷത്രിയനാണ്. ചതുർവേദി ഒരു ജാതിയോ ഒരു ക്ലാസ്സോ ആണ്, അയാൾ ബ്രാഹ്മണനാണ്. അതിനകത്ത് ഉപജാതികളും, ജാതികളും ഉപജാതികളും വന്നെങ്കിലും വർണ്ണത്തിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉച്ചനീചത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനുഷിക വിരുദ്ധമായി വിഭജിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പേര്, അയ്യോ ജാതി എന്നുള്ള പദം ഇതിനകത്ത് ഇല്ലല്ലോ, അതുകൊണ്ട് ജാതിയില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദു എന്നുള്ള പദം വൈദിക സാഹിത്യത്തിൽ എങ്ങും ഇല്ല. നിങ്ങൾ ഹിന്ദുമതമൊന്നും മിണ്ടരുത്, ഹിന്ദുമതം ഉണ്ടല്ലോ. വാക്കുകൾക്കും പദങ്ങൾക്കും സങ്കല്പങ്ങൾക്കും ഒക്കെ കാലികമായിട്ടുള്ള പരിണാമങ്ങൾ സംഭവിക്കും, അത് മനസ്സിലാവില്ല എന്നുള്ള ഒരു പൊട്ടൻ കളിയിൽ വലിയ കാര്യമില്ല. ഇനി കർമ്മം, എന്താണ് കർമ്മം? ഇപ്പോൾ ഉദാഹരണമായിട്ട് ബ്രാഹ്മണൻ ചെയ്യേണ്ട കർമ്മം വൈദിക വൃത്തി, അധ്യാപന വൃത്തി, അങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. ബ്രാഹ്മണൻ എക്സ്ട്രാ ഡീസൻ്റാണ്. ബ്രാഹ്മണനെതിരെ ഒരു വരി പോലും ഗീതയിലില്ല, കാര്യം അത് എഴുതിയ ബ്രാഹ്മണനാണ്. ഒരു വരി പോലും ഇല്ല. അതേസമയം ശൂദ്രൻ്റെ ഗുണമായിട്ട് പറയപ്പെടുന്ന, പ്രാമുഖ്യമുള്ള ഗുണമായിട്ട് പറയുന്ന താമസ ഗുണത്തിനെതിരെ നിറയെ പുലയാട്ടുകളാണ് ഗീത നിറയെ. അവൻ അലസനാണ്, അവൻ പഴയ ഭക്ഷണം കഴിക്കുന്നവനാണ്, അവൻ മന്ദനാണ്, ഉറങ്ങുന്നവനാണ്. ഇനി എന്തൊക്കെ ഇരുട്ടുണ്ടോ, എന്തൊക്കെ മോശമായിട്ടുണ്ടോ, അതെല്ലാം താമസ ഗുണത്തിലുണ്ട്. സമ എന്തെല്ലാം നല്ലതുണ്ടോ അതെല്ലാം ബ്രാഹ്മണനാണ്. അവൻ ചെയ്യുന്ന എന്തൊക്കെയാണ് അറിയോ? നല്ല ഗുണം ദമം, തപം, ശൗചം, എന്നുവെച്ചാൽ ബാക്കിയുള്ളവരതൊന്നും ചെയ്യില്ല. അതേപോലെ മനോനിയന്ത്രണം, നിങ്ങൾ ബ്രാഹ്മണരെ കണ്ടിട്ടുണ്ടോ, അവ എന്തുമാത്രം മനോനിയന്ത്രണമാണ് അവർക്കുള്ളതെന്ന്. എല്ലാ നല്ല ഗുണങ്ങളും ബ്രാഹ്മണർക്ക് കൊടുക്കുന്നു, അതിൻ്റെ ഒരു പോർഷൻ ക്ഷത്രിയൻ്റെ കൊടുക്കുന്നു, പിന്നെ കുറച്ച് ഇങ്ങോട്ട് വേണ്ടിവരുന്നു. ഇത് ശരിക്കും ആരാണ് എഴുതിയെന്ന് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ചാതുർവർണ്ണയം മയാസൃഷ്ടം എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ സോഷ്യൽ കോൺസ്പിറസി. ഒരു ജനതയെ യഥാർത്ഥത്തിൽ വിഭജിച്ചു വെക്കുക, അതും ഉച്ചനീചത്വങ്ങളുടെയും ഏറ്റക്കുറച്ചിലെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ കോൺസ്പിറസിയാണ്. ആ സോഷ്യൽ കോൺസ്പിറസി ശരിക്കും
ഋഗ്വേദത്തിലെ പുരുഷസൂക്തം ആടി ചെയ്തപ്പോൾ തുടങ്ങിയ കാര്യമാണ്. അത് ഗീതയിൽ കൊണ്ടുവന്ന് കുറച്ചുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഗീതയിൽ ഭഗവാനെ കൊണ്ട് പറയിപ്പിക്കുന്നു, അപ്പോൾ ഭക്തർക്കെല്ലാം സംതൃപ്തിയാവും. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സംഘർഷങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാവാത്തത്? ഉദാഹരണമായിട്ട് കർമ്മസിദ്ധാന്തം പോലെയുള്ള, കാരണം ഈ സ്വഭാവജം അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജന്മത്തിൽ നിന്നാണ് കിട്ടുന്നത്. നിങ്ങൾ ജനിക്കുമ്പോഴേ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവണം, കാരണം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതാണ് ഇന്നത്തെ നാട്ടിൽ ആളുകൾ ഒരു വഷളൻ സ്റ്റേറ്റ്മെൻറ്റ് പറയാറുണ്ടല്ലോ, ജാത്യാലുള്ളത് തൂത്താ പോകത്തില്ലെന്ന്. ഇതൊക്കെ എവിടെ നിന്ന് വന്നതെന്നറിയാം? ഗീതയൊക്കെ പഠിച്ചു വന്നൊരു മാനസികാവസ്ഥയിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഈ ഗുണമെന്ന് പറഞ്ഞാൽ ഇൻട്രൻസിക് ആൻഡ് ഇൻഹറൻറ്റ് ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മാറില്ല, അതനുസരിച്ചുള്ള കർമ്മം കിട്ടണമെന്നുള്ളതാണ്. പക്ഷേ ഗുണവും കർമ്മവും വെച്ചൊരു വിഭജനം സാധ്യമാണോ എന്നുള്ളതാണ് ആദ്യം ഞാൻ ചോദിക്കുന്നത്. ഒന്ന്, ഗുണം ഇന്ന ഗുണമുള്ള ഒരാൾക്ക് അതിന് പറ്റിയ കർമ്മം കിട്ടണമെന്നില്ല, അപ്പോൾ അയാളുടെ വർണ്ണം എന്താണ്? അതൊരു ചോദ്യം. രണ്ട്, കർമ്മം മാറാമല്ലോ. ഇവർ പറയുന്നു കർമ്മം മാറാം, അതായത് ഗുണം അനുസരിച്ചാണ് കർമ്മം, നേരെ തിരിച്ചാണ്. ഗീത പറഞ്ഞു വെക്കുന്നത് ബ്രാഹ്മണന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് എന്നാണ്, അല്ലെ? ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് എന്നാണ്. ക്ഷത്രിയൻ എന്ന് പറയുന്ന ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് എന്നാണ്. അതായത് ആദ്യം തന്നെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പുരുഷ സൂക്തം എന്ന് പറയുന്നത് ആദ്യമായി പ്രജാപതിയുടെ അല്ലെങ്കിൽ വിരാട് പുരുഷൻ്റെ വായിൽ നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്നാണ് പറയുന്നത്, അല്ലെ? മുഖത്തു നിന്ന് ഉണ്ടായി എന്നാണ് പറയുന്നത്. ബ്രാഹ്മണ്യോസ് മുഖമാസീത് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ അവിടെ ഉണ്ടായി കഴിഞ്ഞു, ഇനിയാണ് ബ്രാഹ്മണൻ്റെ ഗുണം. അപ്പോൾ ആദ്യം ഗുണമാണോ ഉണ്ടായത്, ആളാണോ ഉണ്ടായത്? ഇതേ പാറ്റേൺ തന്നെയാണ് ഗീതയിൽ. ആദ്യം ബ്രാഹ്മണൻ, പിന്നെ ബ്രാഹ്മണൻ്റെ ഗുണം, അവിടെ വേറെ തർക്കമൊന്നുമില്ല. ഇനി കർമ്മം മാറിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ അധ്യാപകനാണ്, സപ്പോസ് ഞാൻ നാളെ വേറെ ഒരു ജോലിക്ക് എന്തോ സോൾജിയർ ആവാൻ ശ്രമിക്കുന്നു. അപ്പോൾ എൻ്റെ ജാതിയോ, ജാതി തന്നെ വർണ്ണം തന്നെ, വ്യത്യാസമൊന്നുമില്ല, അത് നമുക്ക് തർക്കിക്കാം. ജാതി മാറുമോ അല്ലെ വർണ്ണം മാറുമോ? അല്ല, അടുത്ത ദിവസം ഞാൻ വേറെ ജോലിക്ക് വന്നു, കച്ചവടം, ഒരു ബേക്കറിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു, മാറുമോ? എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ മാറുന്നു. ഞാൻ ഓരോ ദിവസം ഓരോ, ഇന്ന് ഞാൻ ഒരു മാട്രിമോണിയൽ കോളത്തിൽ വർണ്ണം കൊടുക്കുകയാണ്, വിവാഹം, വധുവിന് ആവശ്യമുണ്ട്. ഇന്ന് ക്ഷത്രിയനും നാളെ ബ്രാഹ്മണനും അടുത്ത ദിവസം വൈശ്യനുമാകാൻ സാധ്യതയുള്ള ഒരു യുവാവിന് വധുവിന് ആവശ്യമുണ്ട് എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ കൊടുക്കാൻ പറ്റില്ല, പണ്ടും കൊടുക്കാൻ പറ്റില്ല, ഇപ്പോഴും കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല. വെറുതെ വ്യാഖ്യാനിച്ചൊപ്പിച്ചിട്ട് കാര്യമില്ല. ഇതൊന്ന്. രണ്ട്, ഏറ്റവും പരമപ്രധാനമായ കാര്യം, എല്ലാവരും പറയുന്നു ഈ ജന്മാടിസ്ഥാനത്തിലാണ് വർണ്ണമെങ്കിൽ ഭഗവാൻ അത് പറഞ്ഞുകൂടായിരുന്നോ? ജന്മാടിസ്ഥാനത്തിലല്ല വർണ്ണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല, പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഗുണമെന്ന് പറഞ്ഞാൽ അത് ജന്മാടിസ്ഥാനത്തിൽ കിട്ടുന്ന സാധനം തന്നെയാണ്, അല്ലെന്നിവിടെ തെളിയിക്കണം, വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഇനി ഗുണാടിസ്ഥാനത്തിലാണ് വിഭജനം എന്ന് പറയുന്ന ഗീത ഒരു പുരോഗമനമാണ് എന്ന് ആളുകൾ പറഞ്ഞേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഗീത പറയുന്നത് ഗുണാടിസ്ഥാനത്തിൽ ഉള്ള കർമ്മം ചെയ്യണമെന്നല്ല. നോട്ട് ദ പോയിന്റ്. ഗുണാടിസ്ഥാനത്തിലുള്ള കർമ്മം ചെയ്യണമെന്നല്ല ഗീത പറയുന്നത്, മറിച്ച് ഗീത പറയുന്നത് നിനക്ക് അസൈൻ ചെയ്തിട്ടുള്ള കർമ്മം ചെയ്യണമെന്നാണ്. അസൈൻഡ് ഡ്യൂട്ടി, മനസ്സിലായില്ല? സഹജമായിട്ടുള്ള കർമ്മം. ആര് സഹജമാക്കി? ഞാൻ സഹജമാക്കി എന്ന് പറഞ്ഞാൽ എന്നെ പിന്തുണയ്ക്കുന്ന ബ്രാഹ്മണർ സഹജമാക്കി. ഉദാഹരണമായിട്ട് ശ്രേയാൻ സ്വധർമ്മേ വിഗുണഃ, നിങ്ങൾ 3:55 പരധർമ്മോ സ്വ അനിഷ്ഠിതാത്, സ്വധർമ്മോ നിധനം ശ്രേയം, പരധർമ്മോ ഭയാവഹ. പരധർമ്മം എന്ന് പറഞ്ഞാൽ ഭയാവഹമാണ് എന്നാണ് പറയുന്നത്. ശ്രേയാൻ സ്വധർമ്മേ വിഗുണഃ, അതായത് നിന്റെ ഗുണം, നിന്റെ കർമ്മം, നിനക്ക് അനുഷ്ഠിക്കാനുള്ള കർമ്മം ചിലപ്പോൾ മോശമായിരിക്കും. ഫോർ എക്സാമ്പിൾ, തോട്ടിപ്പണി, അത് വളരെ മോശമായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ലാത്തതായിരിക്കും, മോശമായ ഒരു സാധനമായിരിക്കും. എന്നാലും എന്താണ്, ശ്രേയാൻ സ്വധർമ്മേ വിഗുണഃ, വിഗുണമാണെങ്കിലും ശ്രേയസ്കരമാണ് സ്വന്തം ധർമ്മം, ഫസ്റ്റ് ലൈൻ. പരധർമ്മോ സ്വ അനിഷ്ഠിതാത്, അതായത് നന്നായി നീ മറ്റൊരാളുടെ കർമ്മം ചെയ്യാൻ ശേഷിയുള്ളവനാണെങ്കിലും നീ സ്വന്തം കർമ്മം തന്നെ ചെയ്യണം. സപ്പോസ് നിനക്കൊരു ഒരു പ്രൊഫസറായി പഠിപ്പിക്കാനോ ഒരു വൈദ്യുതി വൃത്തി ചെയ്യാനോ ഒക്കെയുള്ള ഗുണങ്ങളുണ്ട്, അത് നന്നായി നിനക്ക് ചെയ്യാൻ കഴിയും, എങ്കിലും നീ ചെയ്യേണ്ടത് തോട്ടിപ്പണിയാണ്. കാരണം എന്താണ്? നിന്റെ ധർമ്മം അതാണ്. കാരണം അത് നിനക്ക് ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നു. ആര്? ഞങ്ങൾ അസൈൻ ചെയ്തിരിക്കുന്നു. ആരെ കൊണ്ട് പറയിപ്പിക്കുന്നു? ഞങ്ങളുടെ ദൈവം പറയുന്നു. ഇറ്റ്സ് എ സോഷ്യൽ കോൺസ്പിറസി. രണ്ടാമത്തെ കാര്യം എന്താണ്? സ്വധർമ്മോ നിധനം ശ്രേയം, നിന്റെ ധർമ്മം അനുഷ്ഠിച്ച് നീ അങ്ങ് മരിച്ചു പോലും കുഴപ്പമില്ല. അപ്പോൾ തോട്ടിപ്പണിയൊക്കെ എടുത്തെടുത്തെങ്കിൽ ചത്തുപോലും കുഴപ്പമില്ല, വലിയ കാര്യമാണ്. കാരണം എന്താണ്? പരധർമ്മോ ഭയാവഹ, മറ്റുള്ളവരുടെ ധർമ്മം. ഭയാവഹമൊക്കെ മലയാളമാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഭയാവഹമാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഗുണം അനുസരിച്ചാണ് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ഗുണം പഠിപ്പിക്കാനാണ്, നിന്റെ ഗുണം പഠിപ്പിക്കാനാണ് നീ പോയി പഠിപ്പിക്കണം. അങ്ങനെ അല്ല ഗീത പറയുന്നത്. മറ്റുള്ളവൻ്റെ ധർമ്മത്തിൽ നീ കയറി ചൊരണ്ടരുത്, നിന്റെ ധർമ്മം മാത്രമേ നീ ചെയ്യാവൂ. ഇനി നിങ്ങൾക്കറിയാം എന്നെനിക്കറിയാം,
ഗീത അപ്പടി ഡിറ്റോ ആവർത്തിക്കുന്ന ഒരു വരിയാണ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മോ സ്വനിഷ്ഠാദ സ്വനിഷ്ഠിതാദ എന്നുള്ള വരി 18:47 അതായത് 3:35 എഴുതിയ വരി വീണ്ടും മതി വരാതെ തൃപ്തി വരാതെ 18:47 ആവർത്തിക്കുന്നു ഗീതയിൽ ഇങ്ങനെയുള്ള വരികൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പടി ആവർത്തിക്കുന്നു എന്നിട്ട് അവിടെ പറയുന്നത് എന്താണ് സ്വഭാവനിയതം കർമ്മം കുർവിന്നാപ്നോതി കിൽബിഷം നിന്റെ സ്വഭാവനിയതം അതും സ്വഭാവം സ്വന്തം ഭാവം അങ്ങനെയുള്ള കർമ്മം നീ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് യാതൊരു വിധ മ്ലേച്ഛതയും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു അതിനകത്തൊരു വിഷയവുമില്ല എന്ന് വീണ്ടും പറയുകയാണ് തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട് അതാണ് അതിനേക്കാട്ട് രസം 18:48 സഹജം കർമ്മ കൗന്ദേയ സഹജം കർമ്മ കൗന്ദേയ സദോഷമഭിന്ന ത്യജേത് അതായത് സഹജം കർമ്മ കൗന്ദേയ സദോഷമഭിന്ന ത്യജേത് അതായത് നിന്റെ സഹജമായ കർമ്മം പ്ലീസ് റൈസ് നിന്റെ സഹജമായ കർമ്മം സദോഷമഭി ന ത്യജേത് അതിന് ദോഷമുണ്ടെങ്കിലും കളയരുത് നീ ചെയ്യുന്ന മഹാമോശം പരിപാടിയാണെങ്കിലും കളയരുത് ഗീത പറയുന്നതാണ് കർമ്മം വെച്ചാണ് ആളുകളെ കർമ്മവും ഗുണവും വെച്ചാണ് ജനങ്ങളെ വർണ്ണങ്ങളിലാക്കിയിരിക്കുന്നു പറഞ്ഞാൽ ഗീത പറയുകയാണ് സഹജം കർമ്മ കൗന്ദേയ സദോഷമഭി ന ത്യജേത് സർവാരംഭീന ദോഷേന ധൂമേന അഗ്നിരിവാവൃത സർവാരംഭീന ദോഷേന അതായത് എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ അല്പം ദോഷവും പ്രശ്നമൊക്കെ ഉണ്ടാവും നമ്മൾ പറയത്തില്ലേ തുടക്കത്തിൽ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും ഒരു വല്ലാത്ത ഒരു കരള് ഒരു ഒന്ന് പിടയ്ക്കും കൈയൊക്കെ ഒന്ന് വിറയ്ക്കും ഒരു വല്ലായ്മ തോന്നും പക്ഷേ സർവവും ആരംഭത്തിൽ അല്പം ദോഷമൊക്കെ തോന്നും പക്ഷേ എന്താണ് എങ്ങനെ ധൂമേന അഗ്നിരിവാവൃത എങ്ങനെയാണോ അഗ്നിയെ പുക കൊണ്ട് മൂടുന്നത് പോലെ അപ്പോൾ അഗ്നി കാണാൻ പറ്റത്തില്ലല്ലോ ഉദാഹരണം നിങ്ങൾ തോട്ടിപ്പണി ചെയ്യുകയാണ് നോക്കുമ്പോൾ മൊത്തം അങ്ങനെ ഒരുമാതിരി ക്ലൗഡറായിട്ട് നാറ്റം ആഹ പ്രശ്നം നോക്കുമ്പോൾ ഒരു സുഖമില്ല ആദ്യ ദിവസം ചെയ്യുമ്പോൾ ആഹ മടുക്കുന്നു ഛർദ്ദിൽ സർവാരംഭീന ദോഷേന ധൂമേൻ അഗ്നി രിവാവൃത പക്ഷേ നീ സ്റ്റിക്ക് ഓൺ ചെയ്യണം മനസ്സിലായല്ലേ അതായത് ദോഷമുണ്ടെങ്കിലും നിൻ്റെ ഗുണത്തിൽ ഈ മൂന്ന് വരികൾ 3:35 18:47 18:48 ഈ മൂന്ന് വരികളിൽ കൃത്യമായി ഗീത പറയുന്ന കാര്യം ഇതാണ് നിങ്ങളുടെ ഗുണം എന്തായിരുന്നാലും നിങ്ങൾക്ക് അസൈൻ ഞങ്ങളൊരു കർമ്മം അസൈൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കർമ്മം അസൈൻ ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്കും ഇന്നാര് ബ്രാഹ്മണനാണ് ഇന്നാർക്ക് ഇന്ന ഗുണമുണ്ട് ഇന്നാര് വൈശ്യനാണ് ഇന്നാർക്ക് ഇന്ന ഗുണങ്ങളുണ്ട് ഇന്നത് ചെയ്യണം ഗോരക്ഷ ചെയ്യണം കന്നുകാലി വളർത്തൽ കൃഷി വാണിജ്യം ഇത് വൈശ്യൻ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ വൈശ്യൻ എന്ന് പറയുന്ന ആരാണ് ചില പറയാറുണ്ട് ഈ പരശുരാമൻ എന്ന് പറയുന്ന ഈ സോഷ്യൽ മൊബിലിറ്റി യഥാർത്ഥത്തിൽ വർണ്ണവ്യവസ്ഥയുടെ പ്രശ്നം എന്താണ് വർണ്ണവ്യവസ്ഥ സോഷ്യൽ മൊബിലിറ്റി അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരാൾക്ക് മറ്റൊരു ഒരു വർണ്ണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന് ഒരു ജാതിയിൽ നിന്ന് എങ്ങനെയാണ് മറ്റൊരു ജാതിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയാത്തത് ഇപ്പം നിങ്ങൾക്കറിയാം കേരളത്തിലെ ജാതി വ്യവസ്ഥ എങ്ങനെയാണ് ഇങ്ങനെ കത്തി നിൽക്കുന്നത് ഇത് മേളിൽ നിന്ന് വന്ന സാധനമൊന്നുമല്ല നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യമൊന്നുമല്ല ഇന്ത്യയിലുണ്ടായിരുന്ന സാധനമാണ് ഈ സാധനങ്ങൾ വരുന്നത് ഈ വേദകാലം കേട്ട് ഊറി വരുന്ന ഒരു സാധനമാണ് ഈ ബോധം മനസ്സിലായല്ലേ ഇവിടെ ഒരു ഒരു ചാന്നാൻ്റെ കഥ തന്നെ ഉണ്ട് നിങ്ങൾക്കറിയാമെന്നില്ല അദ്ദേഹം ഒരു അന്നത്തെ ഒരു കീഴാള ജാതിപ്പെട്ട അങ്ങനെ നല്ലൊരു കാറെടുത്തു ഈ കാറെടുത്തപ്പോൾ അതിൻ്റെ ഡ്രൈവർ ഒരു നായരാണ് പക്ഷേ ഒരു പർട്ടിക്കുലർ സ്ഥലമാകുമ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് വഴി നടക്കാൻ പറ്റില്ല ഇവിടെ അറിയാം തിരുവനന്തപുരത്തുകാർക്കറിയാം അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി നടക്കും ഡ്രൈവർ ഓടിച്ചുകൊണ്ട് പോകും എന്നിട്ട് അദ്ദേഹം പിന്നെ വന്ന് കയറും എത്ര വർഷത്തിന് മുമ്പാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഈഴവ തന്ത്രി ഹൈക്കോർട്ടിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈഴവ അമ്പലത്തിൽ പൂജിക്കുവാൻ ചെന്നപ്പം ഈഴവർ പറഞ്ഞു എന്താണെന്നറിയോ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് പൂജിപ്പിക്കാൻ പറ്റില്ല കാര്യം നമ്പൂതിരിയോ ബ്രാഹ്മണനോ പൂജിച്ചെങ്കിലേ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ശരിയാവുള്ളൂ രണ്ടാമത് ഇദ്ദേഹം ഹൈക്കോടതി പോയി ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നു അന്നേരം എന്ത് ചെയ്തു ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു പക്ഷേ ഭക്തരെല്ലാം നമ്പൂതിരിയും ബ്രാഹ്മണനും പൂജിക്കുന്നിടത്തേക്ക് പോയി ഈ സോഫ്റ്റ്വെയർ എവിടെ നിന്ന് വന്നു നമ്പൂതിരി ദന്തചാപന ചൂർണം എല്ലാവരും വായിക്കും ഭയങ്കര ഡിമാൻഡാണ് അയ്യങ്കാളി ദന്തചാപന ചൂർണം എന്നൊരു സാധനം കേട്ടിട്ടുണ്ടോ എന്താ വാങ്ങിക്കാത്തേ ഇത് ഇൻബിൽറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണിത് ഇത് വേദകാലം തൊട്ട് ഒഴുകി വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അതിനൊക്കെ കുടപിടിച്ചു കൊടുക്കുന്ന അതിനെയൊക്കെ പിന്താങ്ങുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ഗീത ഇത് വെറുതെ ആർക്കും തോന്നുന്നല്ലോ ജാതി ഇപ്പോൾ ഒരു ജാതി മാറി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കറിയാം അല്ല നീ വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടു ജാതി മാറി പറ്റില്ല പാവപ്പെട്ടവനെയും പിന്നെയും സഹിക്കും ഇതൊക്കെ എങ്ങനെയും ഇന്ന് ജാതിയില്ല അതൊരു ഗതകാല ദുരന്തമാണെന്ന് പറഞ്ഞു അത് വർണ്ണമായിരുന്നു വർണ്ണം ഇപ്പോൾ പേരിപ്പോൾ എന്തായാലും എന്താ സ്വർണ്ണമായാലും സ്വർണ്ണക്കോടാലിയായാലും ഇരുമ്പിൻ്റെ കോടാലിയായാലും വെട്ടിക്കഴിഞ്ഞാൽ കഴുത്ത് മുറിയില്ലേ സംഗതി എന്താന്ന് നോക്കൂ ഉച്ചനീചത്വം ഗ്രേഡഡ് ഇൻഈക്വാലിറ്റി അത് വർണ്ണത്തിൻ്റെ രൂപത്തിൽ വന്നാലും ജാതിയുടെ രൂപത്തിൽ വന്നാലും നാളെ ഇനി പുത്താങ്കിരിയുടെ രൂപത്തിൽ വന്നാലും സംഗതി മനുഷ്യന് ദ്രോഹമാണ് ദോഷമാണ് അതിന് കുട പിടിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഗീത ഗീതയിലെ ഈ പ്രധാനപ്പെട്ട ഈ മൂന്ന് വരികൾ
ഗുണമനുസരിച്ചാണ് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യേണ്ടത് എന്ന് ഗീത പറയുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള കർമ്മം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഗുണം പലരും പറയാറുണ്ട്, ഗീത ഭയങ്കര മാനേജ്മെൻ്റാണ്, മാനേജ്മെൻ്റ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി അനുസരിച്ച് കർമ്മം ചെയ്യാനാണ് പറയുന്നത്. അഭിരുചി അനുസരിച്ച് കർമ്മം ചെയ്യാനാണെങ്കിൽ ശ്രേയാൻ സ്വധർമ്മേ വിഗുണക പരധർമ്മോത്സവ അനിഷ്ഠിത എന്നുള്ള വരി വരുമോ? ഇവിടെ നിൻ്റെ അഭിരുചി ഇതാണ്, നീ അത് പോയി ചെയ്യാനല്ല പറയൂ. അഭിരുചി അനുസരിച്ചും ഗുണം അനുസരിച്ചും കർമ്മം ചെയ്യാൻ ഗീത പറയുന്നില്ല. ഗീത ജസ്റ്റ് ഓപ്പോസിറ്റാണ് പറയുന്നത്, ഞങ്ങളൊരു കർമ്മം നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ അത് ചെയ്യുക. ഇനി ഗീതയുടെ തുടക്കത്തിൽ നിങ്ങൾ 1:41 എടുക്കുക. അധർമാത് ഭവാദി കൃഷ്ണ പ്രദൂഷന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാശു വാഷ്ണേയ ജായതേ വർണ്ണസങ്കരഹ. അർജുനൻ്റെ ആദ്യത്തെ പരാതി ഇതാണ്. അപ്പോൾ അദ്ദേഹം തുടക്കം ഗീതയുടെ തുടക്കമൊക്കെ പറഞ്ഞു, വളരെ നല്ല കാര്യം. അർജുനൻ്റെ പ്രധാന പരാതി എന്തറിയാം? ഈ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അധർമ്മം സംഭവിക്കും. അധർമ്മം എന്ന് പറഞ്ഞാൽ എന്തറിയാം, ഗീത പറയുന്ന അധർമ്മം പറഞ്ഞാൽ വർണ്ണസങ്കരമാണ്. വർണ്ണങ്ങൾ തമ്മിലുള്ള സങ്കരം എന്ന് പറഞ്ഞാൽ ജാതികൾ തമ്മിലുള്ള സങ്കരം തന്നെ. വർണ്ണത്തിൽ നിന്നാണ് ഇന്നത്തെ 3000 ജാതി, 3000 ജാതിയിൽ നിന്നാണ് 25,000 ഉപജാതിയും അതിൻ്റെ സബ്സെറ്റും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാം. 1 മിനിറ്റ്. അധർമാത് അധർമാഭിഭവാദ കൃഷ്ണ പ്രദൂഷന്തി കുലസ്ത്രീയഹാം സ്ത്രീഷു ദുഷ്ടാശു വാഷ്ണേയ ജായതേ വർണ്ണസങ്കരഹ. 1:41. ഇനി സങ്കരോ, സങ്കരം എന്ന് പറയുന്നത് നരകത്തിന് തുല്യമാണെന്ന് അർജുനൻ പറയുന്നുണ്ട്. 1:42. 3:24 വരുമ്പോൾ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഉസീദേ ഉരുമേ ലോക എന്ന കുര്യ കർമ്മ ചേതഹം സങ്കരസ്യ ചാ കർത്ത. ഞാനൊന്നും ചെയ്യാതിരുന്നാൽ ഞാൻ ഈ ലോകത്ത് വർണ്ണസങ്കരത്തിൻ്റെ കർത്താവായിത്തീരും, അത് അത് സംഭവിക്കാൻ പാടില്ല. അർജുനനും കൃഷ്ണനും ഗീതയുടെ ആദ്യ ഭാഗത്ത് വളരെ കൃത്യമായി പങ്കിടുന്ന ആശയം വർണ്ണസങ്കരം സംഭവിക്കാൻ പാടില്ല. അതായത് ഒരു വർണ്ണത്തിൽ നിന്ന് മറ്റൊരു വർണ്ണത്തിലേക്ക് പോ, ഇതിന് കൃഷ്ണൻ തിരുത്തുന്നുമില്ല, അർജുനൻ പറയുന്നുണ്ട്, അവർ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട്. അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ഏക എഗ്രിമെൻ്റ് ഇല്ലായ്മ കൊല്ലണം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ്. കൃഷ്ണൻ പറയുന്നുണ്ട് കൊല്ലണം, അർജുനൻ പറയുന്നുണ്ട് കൈ വിറയ്ക്കുന്നു, കരളറയ്ക്കുന്നുണ്ട്. താങ്ക് യു. ഇവിടെ നമ്മൾ വർണ്ണം, ജാതി എന്നിവ ഒന്നാണ്, രണ്ടും രണ്ടല്ല എന്ന ഒറ്റ മുൻ ധാരണയിൽ ഉറച്ചുകൊണ്ടുള്ള ഒരു ഭാഷണമാണ് കേട്ടത്. മറ്റൊന്ന്, ഉച്ചനീചത്വങ്ങളോടുകൂടിയ സാമൂഹിക വ്യവസ്ഥകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, കേവലം ഭാരതത്തിലല്ല. ആ ഗതകാലത്തിലുണ്ടായ ദുരന്തങ്ങളെ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഗീതയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പറഞ്ഞതിന് ജാതീയത ഗതകാല ദുരന്തമാണ്, ഇക്കാലത്ത് ഇല്ല എന്ന് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു എന്ന് അർത്ഥമില്ല. പറയാത്തർത്ഥം എടുത്ത് ധരിക്കരുത്. മറിച്ച് ഗതകാലത്ത് ലോകം മുഴുവൻ ഉണ്ടായിരുന്നതിൽ അടിമക്കച്ചവടം വരെ, മനുഷ്യനെ വിലക്കി വാങ്ങി വിൽക്കുന്ന ആഭാസം വരെ ലോകത്തിൽ നിലനിന്നിരുന്നു. ഇത് ഗീതയിൽ നിന്നുണ്ടായതാ? അപ്പോൾ താൻ ഉദ്ദേശിക്കുന്ന ലോകത്തിൽ കാണുന്ന ദോഷങ്ങളൊക്കെ ഗീതയിൽ കെട്ടി ആരോപിക്കണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഒരാൾ സംസാരിക്കുന്നതെങ്കിൽ അയാൾക്ക് എന്തും പറയാം, അതിന് മറുപടി പറയേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ ഒന്ന് പറയാനുണ്ട്, നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കറിയാത്ത ഭാഷയിൽ ഏതെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ ആ ഭാഷ എനിക്ക് അറിയില്ല എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ജിഹാദ് തുടങ്ങിയ ശബ്ദങ്ങൾ അസ്ഥാനത്തും അപ്രകരണത്തിലും ഉപയോഗിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പൊതുവേദിയിൽ നിന്ന് സംശയം വന്നാൽ എനിക്കറിയില്ല, ഞാൻ അറബി പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അത് അറബി പഠിച്ച വിദ്വാൻമാരോട് ചോദിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ഇവിടെ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുമ്പോഴെങ്കിലും ഒന്ന് ശരിയായി ചൊല്ലണം, അല്ലെങ്കിൽ വിഷമാണ്, അല്ലെങ്കിൽ ചൊല്ലാതെ അർത്ഥം പറഞ്ഞാൽ മതി, കാരണം അർത്ഥം തീരെ മാറിപ്പോകുന്നുണ്ട്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ എന്നുള്ളത് പ്രഥമാവിഭക്തിയിലുള്ള ശബ്ദം സ്വധർമ്മേ എന്ന് സപ്തമിയിലാക്കി കഴിഞ്ഞാൽ അർത്ഥം തീരെ മാറിപ്പോയി. അത് പറയുമോ, എങ്ങനെയാ പറയുക? അപ്പം അതുകൊണ്ട് ഗീതയെക്കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ ചുരുങ്ങിയത് ഒരു മാന്യത ചെയ്യണം, ഏറ്റവും ചുരുങ്ങിയത് സംസ്കൃതം ഒന്ന് പഠിക്കണം. അല്ലാതെ ട്രാൻസ്ലേഷനുകളെ മാത്രം അപേക്ഷിച്ചുകൊണ്ട് സംസാരിച്ചാൽ നമുക്ക് ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാത്ത വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക എന്ന ഔചിത്യമെങ്കിലും എനിക്ക് വേണം. ഇത് പറയാൻ കാരണം, ഉച്ചാരണം വികലമായി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അധ്യാപകരൊക്കെ ആവുമ്പോൾ അതൊരു വിഷമമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, പറയാൻ നിർബന്ധിതനായിരിക്കുകയാണ്, കാരണം ഒരു സ്ഥലത്തല്ല, സംസ്കൃത ഉച്ചാരണം ചെയ്തത് മുഴുവൻ വികലമാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും ഒന്നാണെന്ന ഉറച്ച ധാരണയിലാണോ സംസാരിക്കുന്നത് എങ്കിൽ സംവാദം ആവശ്യമില്ല. മറിച്ച് ഗ്രന്ഥത്തിലേക്ക് പോയിട്ട് അതിൽ നിന്ന് എടുത്തുകൊണ്ട് സംസാരിക്കാനാണോ അതിൻ്റെ ക്രമികതയെ ശ്രദ്ധിക്കാനാണോ എങ്കിൽ സംവാദം കൊണ്ട് പ്രയോജനമുണ്ട്. ഇവിടെ ബ്രാഹ്മണർ ദൈവത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഗീത എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ബ്രാഹ്മണർ ദൈവത്തെ കൊണ്ട് പറയിപ്പിച്ചേ? ഏത് ബ്രാഹ്മണർ പറയിപ്പിച്ചു? ഗീത നമുക്ക് ലഭിക്കുന്നത് ഭീഷ്മപർവ്വത്തിലാണ്. ഭീഷ്മപർവ്വത്തിൽ ആറാമത്തെ പർവമായ ഭീഷ്മപർവ്വത്തിൽ 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളിലാണ് ഭഗവത്ഗീത ഉള്ളത്. ഈ ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് മഹാഭാരത രചയിതാവായ വ്യാസഭഗവാന്റെ പേരിലാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാണ് വ്യാസൻ ബ്രാഹ്മണനായതെന്നോ ഏത് ബ്രാഹ്മണൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് വ്യാസൻ അത് എഴുതിയതെന്നോ പ്രമാണസഹിതം പറഞ്ഞെന്നാൽ കൊള്ളാം. അല്ല, സ്വന്തം മനോകൽപ്പനയും വ്യാഖ്യാനങ്ങൾ ചമച്ചുണ്ടാക്കുന്ന ഒരു രീതിയുമാണെങ്കിൽ ആർക്കും എന്തും പറയാം. പ്രമാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, പ്രമാണത്തിനനുസരിച്ച് ചർച്ച ചെയ്യുന്ന വേദിയായി സംവാദവേദിയെ സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വ്യക്തമായി വ്യാസഭഗവാൻ മഹാഭാരതം എഴുതിയത് ഏത് ബ്രാഹ്മണൻ്റെ അല്ലെങ്കിൽ ഏത് ബ്രാഹ്മണരുടെ നിർദ്ദേശമനുസരിച്ചാണെന്ന് ഏതെങ്കിലും ഒരു പ്രാചീന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരണി ചൂണ്ടിക്കാണിച്ചു തരണം. അല്ലാത്ത പക്ഷം ആരോപിച്ചാൽ അത് ദോഷകരമാണ്, അതൊരിക്കലും ചെയ്യരുതാത്തതാണ്. അതുപോലെ മഹാഭാരതവുമായി ഒരു തരത്തിലും ഘടിക്കാത്തതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നു. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മഹാഭാരതത്തിലെ ഭീഷ്മപർവ്വത്തിൽ വരുന്ന ഒരു ഭാഗം അത് ഭഗവത്ഗീതാ പർവം എന്ന ഉപപർവ്വത്തിലാണ് വരുന്നത്. ഓരോ പർവവും ഉപപർവ്വങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഭഗവത്ഗീത ഉപപർവം എന്നുള്ള പർവത്തിൽ വരുന്ന ഭാഗം മഹാഭാരതമായിട്ട് ഘടിക്കാത്തതാണെന്ന് പറഞ്ഞാൽ അതൊരു പുതിയ കണ്ടെത്തലാണ്, അത് പുതിയ വ്യാഖ്യാനമാണ്. അങ്ങനെ വ്യാഖ്യാനം ചമയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ സംവാദമല്ല വിവാദം ഉണ്ടാവുക. ഇവിടെ സംവാദത്തിന് വകുപ്പില്ല. കാരണം ഏതെങ്കിലും ഗ്രന്ഥത്തെക്കുറിച്ച് പ്രമാണയുക്തമായി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഭാഷ സ്വീകരിക്കണം. അല്ലാതെ സ്വന്തം മനോകൽപ്പിതമായത് അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് സംവാദമായിരിക്കില്ല എന്ന് ബഹുമാനപൂർവ്വം മോഡറേറ്ററോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഗുണകർമ്മ വിഭാഗശഃ ചാതുർവർണ്ണയം മയാ സൃഷ്ടം 4-ാം അധ്യായത്തിൽ ചാതുർവർണ്ണത്തെക്കുറിച്ച് പറയുന്ന ഭാഗം, അവിടെ ഭഗവത്ഗീതയിൽ ഞാൻ എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നത് ഏതൊക്കെ അർത്ഥത്തിലുണ്ട്? ചില സ്ഥലത്ത് അർജുന സഖാവ് പാർത്ഥസാരഥി എന്ന നിലയ്ക്കാണ്, ചില സ്ഥലത്ത് ഈശ്വരൻ എന്നുള്ള ഭാവത്തിലാണ്, ചില സ്ഥലത്ത് അഹം എന്നുള്ള ശബ്ദം ഭഗവാൻ പ്രയോഗിച്ചിട്ടുള്ളത് പരമാത്മാ എന്നുള്ള തലത്തിലാണ്. ഇതിൽ ഈ സന്ദർഭത്തിൽ ഈശ്വരാർത്ഥത്തിലാണ് വരുന്നത്. അല്ലാതെ എല്ലായിടത്തും ഒരർത്ഥം കൽപ്പിച്ചാൽ ഗീത വായിച്ചാൽ ഒരു വസ്തു മനസ്സിലാവില്ല. അപ്പം ഞാൻ ഈശ്വരൻ എന്ന് വെച്ചാൽ ജഗത്തിൻ്റെ സൃഷ്ടിക്രമത്തെ, സ്തുതിപാലനത്തെ, സംഹാരക്രമത്തെ സംബന്ധിച്ച് ഈശ്വരനായ ഞാൻ ഗുണകർമ്മ വിഭാഗങ്ങൾക്കനുസരിച്ച് ചാതുർവർണ്ണത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈശ്വരീയമായ നിയമമാണ്. അത് ഹിന്ദു സമൂഹത്തിലെന്നോ ക്രിസ്ത്യൻ സമൂഹത്തിലെന്നോ മുസ്ലിം സമൂഹത്തിലെന്നോ വ്യത്യാസമില്ല. മനുഷ്യ സമൂഹത്തിലുടനീളം ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രരെ കാണാൻ കഴിയും. ലോകത്തിൽ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും നല്ലൊരധ്യാപകനെ കണ്ടുവോ? സത്വഗുണപ്രധാനമായ ഗുണഘടനയോടുകൂടിയ നല്ലൊരധ്യാപകനെ കണ്ടുവോ? അയാളുടെ അച്ഛനാരെന്നോ അമ്മയാരെന്നോ ചോദിക്കേണ്ട ആവശ്യമില്ല, അയാൾ ബ്രാഹ്മണനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. സത്വോപസർജന രജപ്രധാനസ്യ ക്ഷത്രിയസ്യ എന്ന് വെച്ചാൽ സത്വം ഉപസർജനമായി വരുന്ന, അതായത് രണ്ടാമതായി വരുന്ന രജോ ഗുണം, അതാണ് ക്ഷത്രിയൻ്റെ ഗുണഘടന. ആ ഗുണഘടനയുള്ളയാൾ സ്വാഭാവികമായി ശൗര്യം, തേജോ, ധൃതിർ, ദാക്ഷ്യം, യുദ്ധേചാപ്യ പലായനം തുടങ്ങിയ കർമ്മങ്ങളായിരിക്കും ചെയ്യുക. അത് സ്വാഭാവികമാണ്. സ്വാഭാവികം ച ജന്മസിദ്ധം നല്ല അർത്ഥം. അങ്ങനെയാണെന്ന് വെച്ചാൽ ജന്മസിദ്ധം എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? ഇത്തരം വാക്കുകൾ പറയണോ? എന്താ ജന്മസിദ്ധം എന്ന് പറയാൻ മടിയാ ഭഗവാന്? അതിൻ്റെ ആവശ്യം എന്ത്? മറിച്ച് സ്വഭാവത്തിൽ നിന്നുണ്ടാവുന്ന, സ്വഭാവത്തിൽ നിന്നുണ്ടാവുന്ന എന്നാണ് സ്വാഭാവികം എന്നുള്ളതിനർത്ഥം. ഏതാണ് ഈ സ്വഭാവം? വ്യക്തമായി ഗീത നിർണയിച്ചിട്ടുണ്ട്, ഓരോ വ്യക്തിയിലെയും സത്വ, രജ, സ്തമോ ഗുണങ്ങളുടെ വ്യത്യസ്ത അനുപാതങ്ങളാലാണ് സ്വഭാവ രൂപീകരണം നടക്കുന്നത്. അതിൽ സത്വപ്രധാനിയായ ഒരു വിഭാഗം, രജ പ്രധാനിയായ ഒരു വിഭാഗം. ആ രജസിൽ സത്വം ഉപസർജനായി വരുന്നു,
ആ രജസിൽ തമസ് ഉപസർജനമായി വരുന്നു. അവരാണ് യഥാക്രമം ക്ഷത്രിയരും വൈശ്യരും. പിന്നെ തമപ്രധാനിയായത് ശൂദ്രര്. ഈ നാല് വിഭാഗത്തെയും ഒരുപോലെ ആദരിക്കണം. ഇവിടെ വളരെ ഖേദകരമായൊരു പരാമർശം കേട്ടതിൽ ദുഃഖമുണ്ട്. തോട്ടിപ്പണി കുറച്ച് മോശമാണെന്നുള്ള സ്വരം കേട്ടതിൽ. ഓരോ തൊഴിലിനും അതിൻ്റെ മാന്യതയുണ്ട്. എപ്രകാരം ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർക്ക് ദയവ് ചെയ്ത് കൈയടിക്കരുത്. കൈയടിക്കുന്ന സമയം കൂടി വല്ലതും കേൾക്കുക. കുറച്ചും കൂടി വിവേകശാലികളാവും. ഇത് തന്നെയാണ് രജസ്വഭാവം. അപ്പോൾ ഈ കൈയടിച്ചുല്ലോ, എല്ലാവരും കൈയടിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ സത്വസ്വഭാവികൾ കൈയടിച്ചിട്ടുണ്ടാവില്ല, തമസ്വഭാവികളും കൈയടിച്ചിട്ടുണ്ടാവില്ല. രജസ്വഭാവികളെ കൈയടിക്കൂ, അതിൻ്റെ ആവശ്യമില്ല. അത് സംവാദകർ വേദിയാണ്, ഇവിടെ കൈയടിയുടെ ആവശ്യമില്ല. അല്ല, സ്പോർട്സൊക്കെ ആണെങ്കിൽ തരക്കേടില്ല. ആ ഇപ്പം ഏതൊരു ഗുണഘടനയാണോ ആ ഗുണഘടനയ്ക്കനുസരിച്ചാണ് സ്വാഭാവികമായി കർമ്മം വരിക. ആ സ്വാഭാവികമായ കർമ്മത്തിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ നാല് പേരും വർണ്ണികളാണ്. വർണ്ണികൾക്ക് തുല്യ മാന്യതയാണ് കൊടുത്തിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക. വർണ്ണികൾ വർണ്ണത്തിൽ നിന്ന് നിപതിച്ചാൽ വേറൊന്നുണ്ട്. ബ്രാഹ്മണനും ചണ്ടാളനാവും, ക്ഷത്രിയനും ചണ്ടാളനാവും, വൈശ്യനും ചണ്ടാളനാവും, ശൂദ്രനും ചണ്ടാളനാവും. വർണ്ണേഭ്യോ നിപതിത. വർണ്ണത്തിൽ നിന്ന് നിപതിച്ചു കഴിഞ്ഞാൽ അയാൾ ചണ്ടാളനാവും. ചണ്ടാളനായിക്കഴിഞ്ഞാൽ അയാൾക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. അല്ലാണ്ട് ചണ്ടാളൻ എല്ലാ കാലത്തും ചണ്ടാളനല്ല. അപ്പം ജാതിയാണ് വർണ്ണമെന്നുള്ള ഒരൊറ്റ ധാരണയിൽ ഉറച്ചുകൊണ്ട് സംസാരിച്ചാൽ അത് സംവാദത്തിൻ്റെ വേദിയല്ല. അതുകൊണ്ട് സ്വഭാവം തുടങ്ങിയ ശബ്ദങ്ങളെ ഒന്ന് ശാസ്ത്രീയമായി ഗീത ഉപദേശിക്കുന്ന അർത്ഥത്തിലും ഭാവത്തിലും പഠിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ജാത്യാലുള്ളത് തൂത്താൽ പോവില്ല എന്നൊക്കെ ഉള്ളത് ഗീത പഠിച്ച് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം ഗീതയിലേക്ക് കെട്ടിവെക്കാൻ തയ്യാറായി വന്നങ്ങോട്ട് കെട്ടിവെച്ചു കഴിഞ്ഞാൽ എന്താ അപ്പം മറുപടി പറയുക? അവിടെ സംവാദത്തിൻ്റെ ആവശ്യമില്ല. സംവാദം എന്ന് പറഞ്ഞാൽ ഏത് ശാസ്ത്രത്തെയാണോ അതിൻ്റെ പ്രമാണത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് സമീപിക്കുകയും അതിനനുസരിച്ച് ചർച്ച നടത്തുകയുമാണ്. ഒന്ന് ഓർമ്മിക്കുക, അതിഹീനമായ ജാതീയതയിൽ നിന്ന്, അതിഹീനമായ എന്ന് പറഞ്ഞാൽ സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വം വരുമ്പോഴാണ് ജാതീയത ദോഷമാകുന്നത്. അല്ലാത്ത കാലത്തോളം ജാതി ദോഷമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ദോഷമായ ജാതീയതയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ പരിശ്രമിച്ചവരാരാ? എല്ലാം വേദാന്ത പ്രമാണത്തെ സമാശ്രയിച്ച ചട്ടമ്പി സ്വാമികളെ പോലെ, ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ആചാര്യന്മാരാണ്. സമയം വരുമ്പോൾ ബാക്കി പറയാം. ഞാൻ ആദ്യമായി വ്യക്തിപരമായ പരാമർശങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. ഐ ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. സിംപ്ലി കം ബാക്ക് ടു ദ ബിസിനസ്. ആദ്യമായി അദ്ദേഹം ഒരു സ്ട്രോ മാൻ ആർഗ്യുമെൻ്റ് ഉന്നയിച്ചു. തോട്ടിപ്പണി മോശമാണ് എന്നൊരു പരാമർശം ഞാനിവിടെ പറഞ്ഞു എന്ന്. അത് എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നെനിക്കറിയില്ല. അത് ഞാൻ ഇന്നതാണ് പറഞ്ഞതെന്നൊരു സ്ട്രോ മാൻ ഉണ്ടാക്കിയിട്ട് അത് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് യാതൊരു സത്യവുമില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ ജാതിപരമായി വളരെ മോശമായൊരു പരാമർശം ഇപ്പം നടത്തി. ചണ്ടാളനിലേക്ക് നിപതിക്കും എന്ന് പറഞ്ഞാൽ ചണ്ടാളൻ താണവനാണ് എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, റൈറ്റ്. ഇനി അത്രേ ഉള്ളൂ, അതൊക്കെ ആ സമയത്ത് തന്നെ അത് ചെയ്തിരിക്കണം. സ്വഭാവജം എന്ന് പറയുന്നത് ജന്മസിദ്ധം അല്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു. എനിക്ക് വളരെ താല്പര്യമുണ്ട് അറിയാൻ ഈ സ്വഭാവജം എവിടെ നിന്നാണ് ഈ സ്വഭാവം വരുന്നത്? സ്വന്തം ഭാവം എവിടെ നിന്ന് വരുന്നു? അക്യുർ ചെയ്യാൻ പറ്റില്ല, നേടിയെടുക്കാൻ പറ്റില്ല, ഒട്ടിച്ചു വെക്കാൻ പറ്റില്ല, തേച്ചു വിടാൻ പറ്റില്ല. എവിടെ നിന്നാണ് സ്വന്തം ഭാവം വരുന്നത്? അതൊന്ന് പറയട്ടെ. സ്വന്തം ഭാവം എവിടെ നിന്ന് വരുന്നു? സ്വഭാവജം, സഹജമായ കാര്യം എവിടെ നിന്ന് വരുന്നു? അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമല്ല. അവൻ്റെ ജന്മത്തിൽ നിന്നാണ് കിട്ടുന്നത്, അവൻ്റെ ജീനുകൾ വഴിയാണ് അവന് കിട്ടുന്നത്, അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നാണ് അവന് കിട്ടുന്നത്, അവൻ്റെ പരമ്പരയിൽ നിന്നാണ് അത് കിട്ടുന്നത്. അതിനകത്ത് എന്താ തർക്കം? ഇതിനകത്ത് എന്ത് തർക്കം ഉള്ളത്? അവിടെ തീർന്നു സാധനം. ഡിബേറ്റിന് സ്കോപ്പില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഡിബേറ്റിന് സ്കോപ്പില്ല. അവിടെ സ്വഭാവജം എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധം തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വസ്തുനിഷ്ഠമായി തെളിയിക്കണം. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, അഡ്ഹോമിനും കൊണ്ടും കാര്യമില്ല. ഇനി മൂന്ന് ഗുണങ്ങളിൽ നിന്ന് എങ്ങനെ, ത്രിഗുണം, സാങ്ക്യന്മാരുടെ ത്രിഗുണത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ നാല് വർണ്ണം ഉണ്ടാക്കിയത്? ഇപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് സത്വഗുണം കൂടി രജോ ഗുണം, അത് കഴിഞ്ഞ് തമോ ഗുണം, അങ്ങനെ ഒരു പോർഷന്. എത്ര ശതമാനം ഈ സത്വഗുണം വേണം ബ്രാഹ്മണന്? ഇതാരെ നിശ്ചയിക്കും? 50%, 33% ഓർ 66%? എത്ര ആകണം രജോ ഗുണം? എത്ര ആകണം തമോ ഗുണം? ഇനി ക്ഷത്രിയനെ എടുക്കുമ്പോൾ രജോ ഗുണ പ്രധാനിയാണ്, എത്ര ശതമാനം? തൊട്ടടുത്ത് സത്വഗുണം വരണം, തൊട്ട് അത് കഴിഞ്ഞ് തമോ ഗുണം വരണം. ഇനി വൈശ്യനാണെങ്കിൽ വൈശ്യൻ്റെ നമ്മൾ കാണുന്നുണ്ട് രജോ തമോ ബ്രാഹ്മണം, അത് കഴിഞ്ഞിട്ട് രജോ തമോ സത്വമാണ് വൈശ്യം, തമോ രജോ സത്വം ശൂദ്രമാണ്. പക്ഷേ ഇവിടെ രണ്ടെണ്ണം വിട്ടുപോയി. രജോ
ശൂദ്രം രജോ കഴിഞ്ഞിട്ട് തമോ ഗുണം കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആര് എന്ത് വരും എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ സത്വഗുണം കഴിഞ്ഞിട്ട് ശൂദ്രഗുണം കൂടി വരികയാണ് രണ്ടാമത്തതായിട്ട്. ആദ്യം സത്വഗുണം കൂടുതൽ, അത് കഴിഞ്ഞിട്ട് തമോ ഗുണം കൂടുതൽ. അതിൻ്റെ വർണ്ണം ഏതാണ്? അതായത് ഞാൻ പറഞ്ഞു ആറ് ഡിവിഷൻ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, മൂന്നെണ്ണം വെച്ച് ആറ് ഡിവിഷൻ, നാല് ഡിവിഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതിനകത്ത് രണ്ടെണ്ണം നിങ്ങൾ വിട്ടുകളയാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞു എല്ലായിടത്തും വർണ്ണങ്ങളുണ്ട്, എല്ലായിടത്തും ആളുകളുണ്ട്, ഉണ്ട്, അതിനെന്താ കുഴപ്പം എന്താണ്? പക്ഷേ അവിടെയൊക്കെ പ്രശ്നം എന്താ, പ്ലേറ്റോയുടെ കാലത്ത് തന്നെ ഗാർഡിയൻസ്, റൂളേഴ്സ്, ആർട്ടിസൻസ് അങ്ങനെ ഒരു ഡിവിഷൻ പ്ലേറ്റോ പിന്തുടരുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മൊബിലിറ്റി തടയപ്പെടുന്നില്ല, ഒരാൾ മറ്റൊരാളേക്കാൾ വലുതാകുന്നില്ല. നിങ്ങൾ ഇപ്പോൾ മനുസ്മൃതിയെ ധിക്കരിക്കുന്ന ഒരൊറ്റ വരിയും ഗീതയിലില്ല. തർക്കമുള്ള സമയത്ത് ശാസ്ത്രത്തെ മുൻനിർത്തി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഗീത പറയുന്നത്. ഏത് ശാസ്ത്രം? മനുസ്മൃതി ഉൾപ്പെടെയുള്ള ശാസ്ത്രങ്ങൾ. ശങ്കരന് വർണ്ണം ജാതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജാതി വ്യവസ്ഥ തകർന്നതാണ് ഇന്ത്യയുടെ നാശത്തിൻ്റെ കാരണമെന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കോട്ടും ഉണ്ട്, ഞാൻ ഇപ്പോൾ വായിക്കും, തർക്കം വരുമ്പോൾ വായിക്കും. ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് വർണ്ണ വ്യവസ്ഥയും തമ്മിൽ വ്യത്യാസമില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഈ രണ്ട് തമ്മിൽ പേരിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇന്ന് ബ്രാഹ്മണനുണ്ടോ? ഉണ്ട്. ബ്രാഹ്മണനിൽ ഉപജാതികളുണ്ട്. ക്ഷത്രിയനുണ്ടോ? ഉണ്ട്. ക്ഷത്രിയനിൽ ഉപജാതികളുണ്ട്. മഹാത്മാഗാന്ധിയുടെ ജാതി ഏതാന്ന് വർണ്ണവേദം ചോദിക്കുമ്പോൾ എല്ലാവരും വൈശ്യം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് പറയുന്നത് എല്ലാവരും, അങ്ങനെ തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇതൊന്നും ഇപ്പോൾ മഹാത്മാ ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്വൈത പ്രേമിയായിട്ടുള്ള ശ്രീനാരായണ ഗുരു ഗീതയെ സ്പർശിക്കാതെ പോയത്? ഗീത കീഴാള വിരുദ്ധമാണെന്നും വർണ്ണവിവേചനത്തിൽ അധിഷ്ഠിതമാണെന്നും വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എഴുത്തച്ഛൻ മഹാഭാരതം തർജ്ജമ ചെയ്തപ്പോൾ ഗീത വിട്ടുകളഞ്ഞത്. ചുമ്മാതെ ഒട്ടം കളിച്ച് വിട്ടുകളഞ്ഞതോ ഓർമ്മ പശു കൊണ്ടുപോയതോ ഒന്നുമല്ല. ഈ സാധനം യഥാർത്ഥത്തിൽ കീഴാളനെതിരാണ്, വർണ്ണവിവേചനത്തിന് അടിസ്ഥാനമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭക്തി പ്രസ്ഥാനത്തിലെ കവികൾ അവരൊക്കെ വളരെ നിശബ്ദമായിട്ടാണ് ഇതിനെ നേരിട്ടത്. അവർ വലിയ ആവേശമൊന്നുമില്ല. കഴിഞ്ഞ 150 വർഷമായിട്ടാണ് ശരിക്കും ഗീത തിലകനിലൂടെയും ഗാന്ധിയിലൂടെയും ഒക്കെ കയറി വരുന്നത്. ശരിക്കും 11-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ഒക്കെ എഴുതിയിട്ടുള്ള വ്യാകരണ ഗ്രന്ഥങ്ങളിൽ മോശം അലങ്കാര പ്രയോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഗീതയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ന് അങ്ങനെ ഗീതയിൽ നിന്ന് മോശം ഉദാഹരണം ഒരെണ്ണം വരില്ല. അത്രമാത്രം ഒരു സാധാരണപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ടാണ് ഗീത കഴിഞ്ഞ 150 വർഷം മുമ്പ് വരുന്നത്. ഇപ്പോൾ ഒരുപാട് റിലീജിയസ് റിനോവേഷൻ, റീഫോർമേഷൻ ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് വായിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് സർവകലാശാല പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ സർവകലാശാല ബൈബിളും ഖുറാനും പഠിപ്പിക്കുന്നുണ്ട്. ഖുറാൻ അതായത് 65 മുസ്ലിം രാജ്യങ്ങളിലെല്ലാം പൊന്നേ പോലെ പഠിപ്പിക്കുന്നുണ്ട്. അത് പോകുന്നിടത്തല്ല, അതാ ഇവിടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഠി അറബി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഖുറാനെക്കുറിച്ചും അതിൻ്റെ ഹദീസുകളെക്കുറിച്ചുള്ള ചർച്ചകളാണ്. മതഗ്രന്ഥങ്ങളൊക്കെ എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട്. മതഭക്തരെല്ലാവരും അവർ കൊണ്ടു നടക്കുകയും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്, വാങ്ങിക്കപ്പെടുന്നുണ്ട്. അത് മതത്തെ സംബന്ധിച്ചോളം, ഈവൻ ഗീതയെ സംബന്ധിച്ചുള്ള കാര്യമുണ്ട്. ആ ഗീത വാങ്ങിക്കുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും സുന്നത്തുള്ള കൂലി കിട്ടുന്ന കാര്യമാണ്. അത് ഗീതയുടെ മുന്നിൽ എഴുതിയിട്ടുണ്ട്. ഭക്തരെ സംബന്ധിച്ചോളം കൂലിയാണ് പ്രധാനം. അവർ ചിലർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറിമാരും കള്ളുമൊക്കെ ആയിരിക്കും, ചിലർക്ക് മോക്ഷമായിരിക്കും, അതെന്താണെന്ന് എനിക്കറിയില്ല. ചിലർക്ക് പരമാത്മാവുമായി വിലയം പ്രാപിക്കുകയാണ്, പുനർജന്മം ഒഴിവാക്കുക എന്ന് വെച്ചാൽ പിന്നെ ജനിക്കാതിരിക്കുക. നമ്മളൊക്കെ പിന്നെ എങ്ങനെങ്കിലും ജനിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾക്ക്. ഇതിനായിട്ട് ഇതൊരു സമ്മാന പദ്ധതിയാണ്. ഗീത ചുമ്മാതെ കേട്ടുകൊണ്ട് തലയാട്ടിക്കൊണ്ടിരുന്നാലും മതി, അത് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. പഠിപ്പിക്കുന്നവനും അതിന് വ്യാഖ്യാനം ചമയ്ക്കുന്ന ആൾക്കും സമ്മാനമുണ്ടെന്ന് മംഗള ശ്ലോകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗീത കൂടുതൽ വിറ്റഴിക്കുന്നതോ അത് ചർച്ച ചെയ്യുന്നതോ ഒന്നും വലിയ കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ടെമ്പോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മത നവോത്ഥാനത്തിലേക്ക് പോവുകയാണ്. എല്ലാ സെൻസും വിട്ടുകൊണ്ട് കൈവിട്ടുള്ള ഡ്രൈവിംഗ് ആണ് ഇപ്പോൾ. ഇങ്ങനെയുള്ള സൈക്ലിക്കലായിട്ടുള്ള വേരിയേഷൻസ് എല്ലാ സമൂഹത്തിലും ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമാണ് ഗീതയുടെ പ്രത്യേകത. ഇനി വ്യാസ ഭഗവാൻ എന്താണ് ബ്രാഹ്മണരെ കൊണ്ട് എഴുതിപ്പിച്ചു എന്ന് ആര് പറഞ്ഞു? ഇത് കൃഷ്ണനാ പറഞ്ഞതെന്ന് ആര് പറഞ്ഞു? സിമ്പിൾ ചോദ്യം, കൃഷ്ണനാണ് പറഞ്ഞതെന്ന് ആര് പറഞ്ഞു? ഇതൊക്കെ ഒരു കഥയാണ്. വ്യാസൻ എന്ന് പറയുന്ന ഒരാളെന്ന് വെച്ചാൽ വ്യസിക്കുന്ന ഒരാൾ, ചമയ്ക്കുന്ന ഒരാളെന്നുള്ള അർത്ഥമേ ഉള്ളൂ. വ്യാസൻ എഴുതിയിട്ടുള്ള കഥകളും പുരാണങ്ങളും മഹാഭാരതവും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1000-ൽ അധികം വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. 1000 വർഷമൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടാവും. മനുഷ്യരെ ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്ന ജീവി ഈ ഭൂമിയിൽ വന്നിട്ട് അതിൻ്റെ 95% പീരീഡിലും ശരാശരി ആയുസ് 18 വയസ്സായിരുന്നു. ഹേഫ്ലിക് ലിമിറ്റ് പഠിച്ചു നോക്കുക, ഹേഫ്ലിക്കിൻ്റെ ആർഗ്യുമെൻ്റാണിത്. ഇവിടെ 1911 മുതൽ 1921 വരെയുള്ള തിരുവിതാംകൂർ സെൻസസിൽ ഇവിടെ ശരാശരി പുരുഷൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 25.5 ആണ്, സ്ത്രീയുടെ 26.5. ഇന്നത് 76-75 നിൽക്കുന്നു. ഗീത വായിച്ചിട്ടല്ല, സയൻസിൻ്റെ വെളിച്ചം, മെഡിസിൻ്റെ വെളിച്ചം, ആരോഗ്യ സംവിധാനങ്ങളുടെ വെളിച്ചം, കൃഷി പോഷകാഹാരങ്ങളുടെ വെളിച്ചം, ഇതാ ഇവിടെയാണോ ഈ 100 കണക്കിന് വർഷങ്ങൾ ഈ വ്യാസൻ എഴുതിയെന്ന് പറയും. വ്യാസൻ എഴുതി, ഇത് യഥാർത്ഥത്തിൽ ഒരു ഗ്രന്ഥം. വ്യാസൻ എഴുതിയെന്ന് പറയുന്നത് നമ്മളൊന്ന് ഓക്കെ, വ്യാസൻ എഴുതി, ആര് വ്യാസൻ, എന്ത് വ്യാസൻ നമ്മൾ ചോദിക്കുന്നില്ല. ബ്രാഹ്മണരാണ് എഴുതിയെന്ന് ഞാൻ പറയാൻ കാര്യം എന്താണ്? ഇത് ബ്രാഹ്മണരുടെ പ്രൊപ്പഗൻഡയാണ്. ബ്രാഹ്മണർ ഏറ്റവും നല്ലതെല്ലാം എടുക്കുക, അവരെ നല്ലതെന്ന് വാഴ്ത്തുക,
അവർക്ക് നല്ല ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് പറയുക, ബാക്കിയുള്ളവരെ എല്ലാം താഴെ പോവുക. അതൊരു ക്ഷത്രിയൻ എഴുതുമോ? അതൊരു വൈശ്യൻ എഴുതുമോ? അതൊരു ചൂതൻ എഴുതുമോ? ഇതിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ബ്രാഹ്മണൻ ഏതോ ആരാണേലും ബ്രാഹ്മണൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഗീത പല മഹാഭാരതം എങ്ങനെയാണോ ഒരു ജയമെന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്ന് ഭാരതം എന്ന കൃതിയിലേക്ക് 24,000 ശ്ലോകത്തിലേക്കും പിന്നെ ഒരു 1,00,000 ശ്ലോകമായ മഹാഭാരതത്തിലേക്കും കാലാനുസൃതമായി വികസിച്ചു പരിണമിച്ചു വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് 18 അധ്യായങ്ങളുമായി ഗീതയും വികസിച്ചു വന്നത്. അത് ഒറ്റയടിക്കിരുന്ന് എഴുതിയ ഗ്രന്ഥമല്ല, ഒരാൾ എഴുതിയ ഗ്രന്ഥമല്ല. ആവർത്തനങ്ങളുണ്ട്, പല ആശയങ്ങളുണ്ട്, വിരുദ്ധമായ ആശയങ്ങളുണ്ട്. അത് ഒറ്റയടിക്കുന്ന ഏതാണ്ട് 100 വർഷ കാലഘട്ടം ഗീതയുടെ രചനയ്ക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു BC 6-ാം നൂറ്റാണ്ട് മുതൽ ഗുപ്ത കാലഘട്ടം വരെ AD 4-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയും. സംസ്കൃതത്തിലെ വേരിയേഷൻ ഉണ്ട്. ഫൈനൽ സെറ്റിൽമെൻറ്റ് വരുമ്പോൾ ഉള്ള അതിൻ്റെ സംസ്കൃതത്തിൻ്റെ ഛന്ദസ്സും അതിൻ്റെ ശൈലിയും അതിൻ്റെ ഉള്ളടക്കവും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഗീത പരിണമിച്ചു വന്നുണ്ടായി. ഒരാളൊരു ദിവസം ഇരുന്ന് കുത്തിയിരുന്ന് എഴുതി പിറ്റേന്ന് പബ്ലിഷ് ചെയ്ത സാധനമൊന്നുമല്ല. ഗീതയുടെ പരിണാമം വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിന് വർണ്ണം അല്ല എന്ന് പറയാനായിട്ട് അവർ പറയുന്ന മറ്റൊരു ആർഗ്യുമെൻറ്റ്, ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രരാണ്, അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് പറയാറുണ്ട്. ദ്വിജത്വം ആർജിക്കുകയാണ്, അതായത് ബ്രാഹ്മണ്യം ആർജിക്കുകയാണ്. അപ്പോൾ ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രരാണെന്ന് പറയുമ്പം അവിടെ ഒരു കാര്യം വളരെ ക്ലിയറായി. എന്താണ്? ശൂദ്രൻ്റെ ഗുണം ജന്മസിദ്ധമാണ്, ജനിക്കുമ്പോഴാണ് ശൂദ്രൻ. എന്തായാലും ജനം കൊണ്ടേ പറ്റൂ. ഇദ്ദേഹം പറഞ്ഞു സ്വഭാവജം എവിടുന്ന് വന്നു. ഇതിൻ്റെ കഥ, അതായത് പുരുഷസൂക്തത്തിലെ കഥ എന്താ? ബ്രാഹ്മണൻ വായിലൂടെ പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ ബ്രാഹ്മണ്യ ഗുണങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിക്കിടക്കുകയായിരുന്നു, അതെല്ലാം യോജിച്ച് തനിയെ ബ്രാഹ്മണൻ ഉണ്ടായി എന്നല്ല പറയുന്നത്. ബ്രാഹ്മണൻ പുറത്തു വന്നു. ബ്രാഹ്മണൻ പുറത്തു വന്നാൽ അവൻ്റെ ഗുണമാണ് ബ്രാഹ്മണ്യം. അപ്പൊ ഗുണമാണ്, ഗുണം വെച്ച് ഗുണം സ്വഭാവജം എന്ന് പറയുമ്പോൾ ജന്മസിദ്ധമാണ്. ജന്മസിദ്ധമല്ലാതെ ഏത് വഴിയിലൂടെയാണ് ഈ ഗുണം വരുന്നത്? ബഹുമാനപ്പെട്ട എൻ്റെ സഹ സംവാദകൻ, അദ്ദേഹം എതിർ സംവാദകൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സഹ സംവാദകൻ എന്ന് പറയും. അദ്ദേഹം പറയണത് ഈ മുറിയിലേക്ക് കയറാൻ ഒരുപാട് വാതിലുകളുണ്ട്. ഏതെങ്കിലും ഒരു വാതിലിലൂടെയോ അല്ലെങ്കിൽ ഒരു ദ്വാരത്തിലൂടെയാണ് എന്തെങ്കിലും ഉള്ളിൽ കിടക്കേണ്ടത്. ഈ ഗുണങ്ങൾ ജന്മസിദ്ധമല്ലെങ്കിൽ ഏത് വഴിയിലൂടെ വരുന്നു എന്ന് അദ്ദേഹം അടുത്ത 10 മിനിറ്റ് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് വേണം നമ്മളുടെ ഈ ഡിബേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ. താങ്ക് യു. ഇവിടെ എല്ലാവരും കേൾക്കുന്നവരാണ്. ഓരോ സ്വരത്തിൻ്റെയും ഉച്ചാരണത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. തോട്ടിപ്പണി ചെയ്തുകൊണ്ട് തന്നെ കഴിഞ്ഞാൽ മതി, പ്രൊഫസറായി ഉയരണ്ട എന്നൊരു വ്യംഗ്യാർത്ഥം അല്ലെങ്കിൽ ആ സ്വരം വരുമ്പോൾ ആ തോട്ടിപ്പണി എന്നുള്ളതിനെ താഴ്ന്നതായി കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. തൊഴിലിനെ സംബന്ധിച്ച നമ്മുടെ സംസ്കാരമോ വീക്ഷണമോ അതാവരുത്. എപ്രകാരം ഒരു പ്രൊഫസർക്ക് പ്രൊഫസർ തൊഴിൽ ശ്രേഷ്ഠമാണോ അപ്രകാരം ഒരു തോട്ടിക്ക് തോട്ടിപ്പണി ശ്രേഷ്ഠമാണ്, ഒരു കച്ചവടക്കാരന് കച്ചവടപ്പണി ശ്രേഷ്ഠമാണ്. സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര എന്ന് ഗീത തന്നെ ഈ തൊഴിൽ സംസ്കാരത്തെ, തൊഴിലിനോട് നമുക്കുണ്ടാവേണ്ട, തൊഴിലാളിക്ക് ഉണ്ടാവേണ്ടുന്ന ആദരഭാവത്തെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര. ശ്രദ്ധിക്കുക, ഇവിടെ ഗുണാടിസ്ഥാനം ജന്മമാണ്. ഇവിടെ ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറയുന്നിടത്ത് ഗുണനിർണയം വരുന്നത് ജന്മത്താലാണ് എങ്കിൽ ഒരാൾക്കും ഉയരാനുള്ള സാധ്യതയില്ല, താഴാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം വേണ്ട, ഗുരുനാഥൻ വേണ്ട, സാധന വേണ്ട, ഒന്നും വേണ്ട, എല്ലാവരും ജനിച്ചെടുത്തിരിക്കുകയുള്ളൂ. എന്നാൽ അതിനാണോ ശാസ്ത്രോപദേശം? അതിനാണോ ഉദ്ധരേത് ആത്മനാത്മാനം എന്നൊക്കെ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്? ശ്രദ്ധിക്കുക, അവിടെ ഒരു ചോദ്യം, ജന്മത്താൽ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗുണഘടന വരുന്നതെന്നാണ്, അല്ലെങ്കിൽ സ്വഭാവം വരുന്നതെന്നാണ്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, എല്ലാവരും ഒന്നു തന്നെയാണ്, നമ്മളിൽ ഒരു ഭേദവുമില്ല. എന്നാൽ ഓരോരുത്തരും ചിന്തിക്കുന്ന, പെരുമാറുന്ന, പ്രതികരിക്കുന്ന എല്ലാ രീതികളും വ്യത്യസ്തമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആ അടിസ്ഥാനമാണ് ഓരോ വ്യക്തിയിലും നിഹിതമായ സത്വരജസ്തമോ ഗുണങ്ങളുടെ വ്യത്യാസം. ഈ സത്വരജസ്തമോ ഗുണങ്ങൾ 3 ആണെങ്കിൽ ആ 3 ചേർച്ച കൊണ്ട് 6, 12, 18 നല്ല കണക്ക്. അവിടെ വ്യത്യസ്ത അനുപാതങ്ങൾ വ്യക്തമായി ഗീതയുടെ വിശദീകരണത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. തുടർന്നുള്ള വിഷയങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും
ഇതൊന്ന് അല്പം പറയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് സത്വോപസർജന രജപ്രധാനസ്യ ക്ഷത്രിയസ്യ, സത്വം ഉപസർജനമായി വരുന്ന രജപ്രധാനിയാണ് ക്ഷത്രിയൻ. ഈ ഗുണഘടന ഇക്കൂട്ടത്തിൽ ആർക്കാണോ ഉള്ളത് അവരിൽ നിന്ന് സ്വാഭാവികമായി ക്ഷത്രിയോചിതമായ കർമ്മമേ വരൂ. അത് സ്വാഭാവികമാണ്, അത് ജന്മം കൊണ്ടല്ല, ഈ ഗുണഘടന ഉള്ളിലുള്ളത് കൊണ്ടാണ്, ഈ ഗുണഘടനയാൽ പ്രേരിതരായിട്ടാണ്. അതുപോലെ തന്നെയാണ് വൈശ്യ സ്വഭാവം പറയുമ്പോൾ തമ ഉപസർജന രജപ്രധാനനാണ് വൈശ്യൻ, തമപ്രധാനനാണ് ശൂദ്രൻ. ഈ നാല് ഗുണഘടനകൾക്കനുസരിച്ച് കോടിക്കണക്കിന് ഗുണഭേദങ്ങളുണ്ടാവും. അവിടെയാണ് എത്ര ശതമാനം എന്നുള്ള ചിന്ത വരുന്നത്. ഒരു ശതമാനം കണക്കുമില്ല. അങ്ങനെ ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബ്രാഹ്മണർ ഏറി വന്ന 100 അല്ലെങ്കിൽ 1000 പേരെ ഉണ്ടാവുള്ളൂ. അല്ല, ലോകത്തിലുടനീളമുള്ള മനുഷ്യരിൽ ബ്രാഹ്മണ സ്വഭാവികളുണ്ട്, ലോകത്തിലുടനീളമുള്ള മനുഷ്യരിൽ ക്ഷത്രിയ സ്വഭാവികളുണ്ട്, വൈശ്യ സ്വഭാവികളുണ്ട്, ശൂദ്ര സ്വഭാവികളുണ്ട്. കോടിക്കണക്കിന് ഗുണഭേദങ്ങൾ വ്യത്യസ്ത അനുപാതങ്ങളിൽ, ആ അനുപാതങ്ങൾ നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനൊക്കെ പഠിക്കുമ്പോൾ നമുക്കതറിയാൻ സാധിക്കും. എല്ലാവർക്കും അറിയുന്നതാണ്, ഇവിടെ ഇരിക്കുന്ന വിദ്വാനായ നമ്മുടെ സംവാദകനും അറിയാത്തതൊന്നുമല്ല. അപ്പോൾ ഏറ്റക്കുറച്ചിലോടുകൂടിയ നാല് ഘടനയ്ക്കുള്ളിൽ അനേകായിരം ഘടനകൾ വന്നു ചേരും. അതിനനുസരിച്ചാണ് ഇത്രക്കേറെ ജനങ്ങളുടെ സ്വഭാവ ഭേദങ്ങളും കർമ്മഭേദങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വനുഷ്ഠിതാത്. അവിടെ സ്വധർമ്മം വിഗുണമായാലും, വിഗുണമാണെന്ന് തോന്നിയാലും പരധർമ്മത്തേക്കാൾ ശ്രേയസ്കരമാണെന്ന് നീ മനസ്സിലാക്കൂ. ഇതാരോടാ പറഞ്ഞേ? അർജുനനെ നിമിത്തമാക്കിയിട്ടാ പറഞ്ഞേ. ഏതർജുനനോട്? സ്വകർമാനുഷ്ഠാനത്തിന് വന്ന് ശോകമോഹ സന്തപ്തനായി പിന്തിരിഞ്ഞ അർജുനനോട്. നേരെ മറിച്ച് അർജുനൻ നേരത്തെ പറഞ്ഞതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട്, ഹേ കൃഷ്ണ, ഞാൻ ഈ കർമ്മത്തെ അതിക്രമിച്ചിരിക്കുന്നു, ഇനി എനിക്ക് കർമ്മം കർത്തവ്യമായിട്ടില്ല, ഞാൻ സന്യസിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ തരക്കേടില്ല. നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടിയായി ഇരിക്കുന്നത്, എന്നിട്ട് തനിക്ക് അധികാരമില്ലാത്ത പരിപാടി ചെയ്യാനൊരുങ്ങി. അതെന്താ? ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. അവിടെ സന്യാസത്തിനൊരുങ്ങുകയാണ് അർജുനൻ, ഭൈക്ഷ്യത്തിനൊരുങ്ങുകയാണ്, അധികാരമുള്ളത് ചെയ്യാതെ അധികാരമില്ലതിൽ ഇല്ലാത്തതിലേക്ക് ഒരുങ്ങുകയാണ്. ഈ വ്യക്തിയോടാണ് പറയുന്നത്, നിൻ്റെ ഇപ്പോഴത്തെ ദൃഷ്ടിയിൽ അല്പം വിഗുണമാണെന്ന് തോന്നിയാലും നിൻ്റെ ഗുണഘടനയ്ക്കനുസരിച്ച കർമ്മമാണ് അർജുന നീ ചെയ്യേണ്ടത്, അത് ആരാണ്ടെങ്കിലും കെട്ടിവെക്കുന്നതല്ല. അത് സ്വന്തം ഗുണഘടനയ്ക്കനുസരിച്ച് ഓരോ വ്യക്തിയിലും ഉള്ളതാണ്, അതിനനുസരിച്ചാണ് പ്രവർത്തനം നടക്കുക. അത് ഏത് രാഷ്ട്രത്തിൽ ജീവിക്കുന്നവനായാലും, ഏത് മതാനുയായി ആയാലും, ഇനി മതമില്ലാത്തവനായാലും, ആരായാലും കുഴപ്പമില്ല, സ്വാഭാവികമായിട്ട് അതാണ് വരിക. അത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നല്ല അവിടെ പറഞ്ഞത്. അത് ശ്രദ്ധിക്കുക. പ്രമാണവിചാരം ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ തോന്നിയത് കൽപ്പിക്കാൻ വകുപ്പില്ല. അവിടെ ഉപയോഗിക്കപ്പെട്ട ശബ്ദത്തിനാണ് അർത്ഥം പറയേണ്ടത്. ഉപയോഗിക്കപ്പെട്ട ശബ്ദത്തിനാണ് അർത്ഥം പറയേണ്ടത്. സഹജം കർമ്മ കൗന്ദേയ സദോഷമവിനത്യജേത്. ഇപ്പോൾ ദോഷയുക്തമാണെന്നാണ് അർജുനൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ബന്ധുമിത്രാദികളെ കൊല്ലുന്ന വിഷയം. യുദ്ധക്കളത്തിൽ ആയുധവുമായി വന്ന ക്ഷത്രിയന് അത്തരം അമത്വചിന്ത പറ്റില്ല. അതിർത്തി കാക്കുന്ന നമ്മുടെ സൈന്യത്തിൽപ്പെട്ടവർക്ക് അങ്ങനെയുള്ള അമത്വചിന്ത പറ്റില്ല. അത്തരം അമത്വചിന്ത വന്നു കയറി ക്ഷത്രിയ ബുദ്ധിയിൽ നിന്ന് നിപതിച്ചു കഴിഞ്ഞാൽ സ്വധർമാചരണത്തിൽ നിന്ന് അയാൾ നിപതിക്കും. ഈ വസ്തുതയെ ചൂണ്ടിക്കാണിച്ചിട്ട് അല്പം ദോഷമുള്ളതാണെന്ന് നിനക്കിപ്പോൾ തോന്നിയാലും നിൻ്റെ സ്വഭാവത്തിനനുസൃതമായ കർമ്മം നീ ചെയ്തേ മതിയാവൂ എന്ന് അവിടെ ഗുരു ശിഷ്യന് ഉപദേശം കൊടുത്തു. കാരണം ശാധിമാം ത്വാ പ്രപന്നം എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണനെ ഗുരുവായി സ്വീകരിച്ചിരിക്കുകയാണ് അർജുനൻ. എന്ന് മാത്രമല്ല, ശിഷ്യസ്നേഹം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. ശിഷ്യസ്നേഹം എന്ന് പറഞ്ഞ് സമർപ്പിച്ച് ശാധിമാം ത്വാ പ്രപന്നം എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് അയാൾക്ക് നേർവഴി കാണിക്കാനുള്ള അഥവാ അയാളോട് തത്വോപദേശം ചെയ്യാനുള്ള അധികാരം കൃഷ്ണനുണ്ട്.
ആ തലത്തിലിരുന്ന് കൊണ്ടാണ് ഈ സംഭാഷണം ചെയ്യുന്നത്. സദോഷം അപ്പി, നിനക്ക് ദോഷയുക്തമാണെന്ന് തോന്നിയാലും സ്വധർമാനുസൃതമായ സഹജമായ കർമ്മത്തെ നിന്റെ ഗുണഘടനയ്ക്കനുസരിച്ച് നിന്നിൽ സ്വാഭാവികമായ സഹജമായ ധർമ്മത്തെ കർമ്മത്തെ നീ ഉപേക്ഷിക്കരുത്. സർവാരംഭാഹ, ആരംഭം എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ നല്ല അർത്ഥം. സർവാരംഭാഹ ആരഭ്യന്തേ ഇതി ആരംഭാഹ കർമാണി. അവിടെ ആരംഭ ശബ്ദത്തിന് കർമ്മം എന്നാണ് അർത്ഥം. എല്ലാ കർമ്മങ്ങളും ധൂമേന അഗ്നി ഇവ ആവൃതാഹ, പുകയാൽ അഗ്നി എന്ന പോലെ മൂടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിൻ്റെ ഇപ്പോഴത്തെ ജാഡ്യം നീ മാറ്റി നീ ഉയർന്നാലും. പിന്നെ അയ്യങ്കാളി ദന്തധാവന ചൂർണം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഗുണമുള്ളതാണെങ്കിൽ ഉപയോഗിക്കുന്ന തോന്നണേ. നമ്പൂതിരീസല്ല ബാട്ടേരിപ്പാട് ദന്തധാവന ചൂർണം ഇറക്കിയാലും അത് തേച്ച് കഴിഞ്ഞാൽ പല്ല് കൊഴിഞ്ഞ് പോണതാണെങ്കിൽ ഇനാമൽ കേട് വരുന്നതാണെങ്കിൽ അതാരും ഉപയോഗിക്കില്ല എന്നാണ് തോന്നണേ. പക്ഷെ ഇത്തരം വളരെ ഇതായിട്ടുള്ള ശബ്ദങ്ങളെ ഉപയോഗിക്കുന്നവൾ എന്താ ഉദ്ദേശിക്കുന്നത്? താൻ ഉദ്ദേശിക്കുന്നതായ ഉച്ചനീചത്വ കൽപ്പന അടിച്ചേൽപ്പിക്കാനാണ്. ഒന്ന് ഓർമ്മിക്കുക, മഹാത്മാ അയ്യങ്കാളി, അല്ലെങ്കിൽ ഒന്നുകൂടി പറയട്ടെ, അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളിയായി ഉയർന്നുവെങ്കിൽ അതിനു പിന്നിൽ വേദാന്തത്തിൻ്റെ ഗീതയുടെ ആഴങ്ങളിൽ നിന്ന് ഉപദേശിക്കപ്പെട്ട ചിലതുണ്ട്. സദാനന്ദ ഭാരതി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ ഈ അങ്ങേയറ്റം ഹീനമായ ഉച്ചനീചത്വ കൽപ്പനകളോടുകൂടിയ ജാതി വ്യവസ്ഥയ്ക്കെതിരെ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിൽ നിശ്ചയമായും തൈക്കാട്ടയ്യാവുണ്ട്. ഈ തിരുവനന്തപുരത്തുകാർ മറക്കരുത് എന്നല്ല, ഗീതയടക്കമുള്ള ശാസ്ത്രങ്ങളുണ്ട്. ഗീത ശ്രീനാരായണ ഗുരുദേവന് സ്വീകാര്യമായിരുന്നില്ല എന്നൊരു പരാമർശം കേട്ടു, കഷ്ടമെന്നേ പറയാനുള്ളൂ. നടരാജ ഗുരുസ്വാമികൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, തങ്ങൾ അന്തേവാസികളായി താമസിക്കുന്ന സമയത്ത് ശിവഗിരിയിൽ ദിവസവും ഗീത ചൊല്ലാൻ ഗുരുദേവൻ നിർബന്ധിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഗീത 15-ാം അധ്യായം നിർബന്ധമായും ചൊല്ലിച്ചിരുന്നു. ആ ശീലം ഇന്നും ശിവഗിരിയിൽ തുടരുന്നുണ്ട്. അടുത്ത് തന്നെയാണ്, ആർക്ക് വേണമെങ്കിൽ പോയി നോക്കാം. എന്നിരിക്കെ ശ്രീനാരായണ ഗുരുദേവന് ഗീത സ്വീകാര്യമായിരുന്നില്ല എന്നൊക്കെയുള്ള ചില വാദങ്ങൾ പറഞ്ഞാൽ അസ്വീകാര്യം അസംബന്ധം എന്നല്ലാതെ ഒന്ന് പറയാനില്ല. ശരി, സന്തോഷം. ഗീതയിലേക്ക് തിരിച്ചു വരികയാണ്. നന്ദി. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയൊന്നും മഹത്വം ഇവിടെ ചർച്ചാ വിഷയമല്ല. അതിനെക്കുറിച്ച് നടത്തുന്നുള്ള പ്രഖ്യാപനങ്ങളും ഒന്നും ഇവിടെ പ്രസക്തമായ കാര്യമല്ല. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇവിടെ വിഷയം എന്താണ്? വ്യാധഗീത എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെയും പറയുന്നത്, അതായത് ഒരു ബ്രാഹ്മണൻ അയാൾ കാട്ടിൽ വെച്ച് തപസ്സനുഷ്ഠിക്കുമ്പോൾ അയാളുടെ കയ്യിലേക്ക് ഒരു കാക്കയും ഒരു കൊക്കും കൂടെ എന്തൊക്കെയോ സംഘർഷം ഉണ്ടാക്കി മേളിയിൽ നിന്ന് കമ്പും കുളിയും എല്ലാം കൂടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇയാൾ ഉടനെ എന്ത് ചെയ്തു? ഇയാൾ ഇതിനെ രണ്ടിനെയും അങ്ങ് ഭസ്മീകരിച്ച് കളഞ്ഞു, ശപിച്ച് ഭസ്മീകരിച്ച് കളഞ്ഞു. ഈ വ്യക്തി നാട്ടിലിറങ്ങി ഭിക്ഷ എടുക്കാനായിട്ടിറങ്ങി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ ആണ് ആ വീട്ടിലുള്ളത്. ഭിക്ഷ ചോദിച്ച് ഈ ബ്രാഹ്മണൻ ചെന്നിട്ട് സ്ത്രീ ഇറങ്ങി വരുന്നില്ല കുറേ നേരം കഴിഞ്ഞിട്ടും. അപ്പോൾ ഇയാൾ ഭയങ്കര ദേഷ്യമായി. അന്നേരം കുറച്ച് കഴിഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടൊക്കെ നീ എന്താണ് ഇറങ്ങി വരാത്തതെന്നൊക്കെ ചോദിച്ചു. അന്നേരം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ, രോഗിയായിട്ടുള്ള ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇത് കണ്ട് ബ്രാഹ്മണന് വലിയ ദേഷ്യമായി. ദേഷ്യമായി അയാൾ ശപിക്കാനായിട്ട് അയാളുടെ ടൂൾസൊക്കെ എടുത്തു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ശപിച്ച് കരിച്ചുകളെ ഞാൻ കൊക്കും കാക്കയൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ അല്ല, അത് എങ്ങനെയാണ് ഈ സ്ത്രീ, ഞാൻ വനത്തിൽ വെച്ച് ഈ സംഭവം എങ്ങനെയാണ് അറിഞ്ഞത്? അന്നേരം ആ സ്ത്രീ പറഞ്ഞു, അത് ഞാൻ ഭർത്താവിനെ പരിചരിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ പവേഴ്സ് കിട്ടും. അതാണ് ഈ അത് ഈ ക്ഷത്രിയൻ എന്നൊക്കെ പറയുമ്പോൾ ക്ഷത്രിയ പുരുഷനാണേ വർണ്ണത്തിലൊക്കെ പറയുമ്പോൾ, ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രാഹ്മണ പുരുഷനാണ്, ക്ഷത്രിയ പുരുഷനാണ് യുദ്ധം ചെയ്യേണ്ടത്. ക്ഷത്രിയ സ്ത്രീക്ക് രജോഗുണ പ്രധാനിയാണ് ക്ഷത്രിയ സ്ത്രീ, പക്ഷേ യുദ്ധം ചെയ്യലല്ല അവളുടെ പണി എന്ന് വളരെ വ്യക്തമാണ്. സ്ത്രീ വരുന്നതേ ഇല്ല, സ്ത്രീ വരുന്നത് ഗീതയിൽ വരുന്നത് സ്ത്രീയും വൈശ്യനും ശൂദ്രനും കൂടി പാപമോചനം കിട്ടും എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ അവർ വളരെ കൃത്യമായ രണ്ടാം കിടയാണെന്നും ഗീത പറഞ്ഞു വെക്കുന്നുണ്ട്. മാഹി പാർത്ഥ വ്യാപാശ്രിത്യ എന്നുള്ള അവരികൾ അതുപോട്ടെ, അതൊരു വേറെ വിഷയം. എന്നിട്ട് അദ്ദേഹം ഈ സ്ത്രീ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഭർത്താവ് ഒരു ഇറച്ചി വെട്ടുകാരനാണ്, പുള്ളിയെ പോയൊന്ന് കാണുക എന്ന് പറയും. വ്യാധൻ അല്ല, ഭർത്താവല്ല, ഇത് ഈ വിവരങ്ങളെല്ലാം കിട്ടിയ ആരാന്ന് പറഞ്ഞു. വ്യാധൻ എന്ന് പറയുന്ന ഒരു ഇറച്ചി വെട്ടുകാരനുണ്ട്, പുള്ളിയിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നതെന്ന് പറയും. യെസ്, ഐ ആം കമ്മിങ് ടു ദാറ്റ് സെയിം പോയിന്റ്. അപ്പോൾ വ്യാധനെ പോയി കാണുന്നു. വ്യാധനെ പോയി കാണുമ്പോൾ വ്യാധൻ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഞാൻ ഇറച്ചി വെട്ടി ചെയ്യുന്നതാണ്,
ഈ ഇറച്ചി വെട്ട് മോശം കാര്യമൊന്നുമല്ല, നല്ല കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ജോലിയിൽ അഭിമാനിക്കുന്നു, അതുകൊണ്ട് വലിയ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടെ എന്താ സംഭവം അറിയാം? ഇറച്ചി വെട്ടുകാരൻ എന്ന് പറയുന്ന ആൾ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം ആളുകളത് ചെയ്യുന്നില്ല. മനോപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർക്ക് അതിന് താല്പര്യമില്ല. അതൊക്കെ വലിയ പരസ്യമായിട്ടുള്ള രഹസ്യം തന്നെയാണ്, എല്ലാവർക്കും അറിയാം. എത്ര പേര് അതിന് തയ്യാറാകുമെന്നൊരു സർവേ നോക്കിക്കഴിഞ്ഞാൽ മതി. തോട്ടിപ്പണിയുടെ കാര്യത്തിലും അത്രയേ ഉള്ളൂ. തോട്ടിപ്പണിക്കും ഇറച്ചിവെട്ടിനുമൊക്കെ അതിൻ്റേതായ മഹത്വമുണ്ട് എന്ന് ഇവിടുത്തെ കീഴാളനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഗൂഢയിലെ ഗീതയിലെ നമ്പർ വൺ ഗൂഢാലോചന. ഈ ജോലികൾക്ക് സമൂഹം ഉച്ചനീചത്വം കൽപ്പിക്കുന്നത് തന്നെയാണ്. ഒരു ബ്രാഹ്മണൻ എന്തുകൊണ്ടെങ്കിൽ തോട്ടിപ്പണി ചെയ്തിട്ട് പറഞ്ഞുകൂടാ ഇതിന് ഉച്ചനീചത്വമൊന്നുമില്ല, വലിയ മഹത്വമാണെന്ന്? എന്തുകൊണ്ടാണ് ഈ മോശം ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഈ ജോലി ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു, ഐ ലൈക്ക് ദിസ് ജോബ് എന്ന് പറയിക്കുന്ന എന്തിനാണ്? ഇതിൽ നിന്ന് നീ മാറരുത്. സദോഷം അവിന തെജേത്, അതിന് ദോഷമുണ്ടെങ്കിലും അതിന് കുറവുണ്ടെങ്കിലും സോഷ്യൽ ലാഡറിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയട്ടെ, തോട്ടിപ്പണി ആയാലും ഇറച്ചിവെട്ട് പോലെയുള്ള കർമ്മങ്ങൾക്ക് എത്ര പേര് തയ്യാറാകും? അതിനെക്കുറിച്ച് എല്ലാവർക്കും മോശമായ കുറഞ്ഞ അളവിലുള്ള സ്റ്റാറ്റസുള്ള ജോലിയാണെന്നുള്ള ധാരണ തന്നെയാണ് ബഹുഭൂരിപക്ഷത്തിനുള്ളത്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ ആളില്ലാത്തതും അത് ഒരു വിഭാഗത്തിൻ്റെ വീണിൽ മാത്രം എപ്പോഴും അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അതിനകത്തൊന്നും അദ്ദേഹം പറഞ്ഞു ഈ വർണ്ണത്തിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരാൾക്കും മേൾ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ആണ് ഞാൻ പറഞ്ഞത്, അല്ല പുറത്തുള്ള കഥയൊന്നുമല്ല പറഞ്ഞത്, ഇതിനകത്തുള്ള കഥ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞവരെ എന്തപ്പെടുത്തി വ്യാദഗീത പറഞ്ഞതേ ഉള്ളൂ. കേൾക്കാൻ ഒരു ക്ഷമയുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. രണ്ട്, ഒരാൾക്ക് ഉയരാൻ സാധ്യതയില്ലെന്ന്. ആ അത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. വർണ്ണ വ്യവസ്ഥയിൽ ഒരാൾക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഉയരാൻ സാധ്യതയില്ലല്ലോ, ഇല്ല, അതാണ് പ്രശ്നം. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, ഒരു കാര്യം, നമുക്ക് 10 മിനിറ്റ് വീതം ഓരോ സംവാദകാരനും അവരുടെ നിലപാടുകൾ പറയാനുള്ള സമയമുണ്ട്. പ്ലീസ് 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 ഹോൾഡ് ഓൺ സർ, ഹോൾഡ് ഓൺ, ഹോൾഡ് ഓൺ. സത്വഗുണപ്രധാനിയായ ഒരു വേദി, സർ പ്ലീസ് പ്ലീസ്, സത്വഗുണപ്രധാനമായ ഒരു വേദിയിലാണ് നമ്മൾ ഈ സംവാദം സംഘടിപ്പിക്കുന്നത്. ആ അർത്ഥത്തിലാണെങ്കിൽ നമ്പർ വൺ, നമ്പർ വൺ. നമ്പർ ടു, 10 മിനിറ്റ് സർ നോക്കൂ, സംവാദകാരൻ ശ്രീ രവിചന്ദ്രനും ചിദാനന്ദ സ്വാമികളുമാണ്. സംവാദകർക്ക് അവരുടെ ഭാഗങ്ങൾ എതിർഭാഗം ഖണ്ഡിച്ചാൽ പറയാൻ അടുത്ത സമയം 10 മിനിറ്റ് ഉണ്ട്. നിങ്ങളുടെ സമയം ഇതല്ല. വളരെ ലളിതമായി പറഞ്ഞാൽ സംവാദകാരന്മാരുടെ സമയത്തെ നിങ്ങൾ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് നമ്പർ വൺ. കേട്ടിരിക്കണം. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. കേട്ട് നിങ്ങൾക്കിരിക്കാം, ചോദ്യം ചോദിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാം, അതൃപ്തിയാണെങ്കിൽ ആ സംവാദകാരൻ്റെ ഭാഷണം നിങ്ങൾക്ക് ബഹിഷ്കരിക്കാം. ഇതിനപ്പുറം നിങ്ങൾക്ക് സാധ്യമല്ല. അതാണ് ജനകീയമത, അതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിൻ്റെ സംവാദവേദിയിലാണ് ഈ ചർച്ച നടക്കുന്നതെന്ന് ഉറപ്പോടെ പറയുന്നു ഞാൻ. ആ ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് ശ്രീ രവിചന്ദ്രനെ തുടരാം. നിങ്ങൾക്കുള്ള ഇടപെടൽ ചോദ്യങ്ങളുടെ രൂപത്തിൽ ഇരു സംവാദകർക്കും അനുവദിക്കാം. നിങ്ങളുടെ ക്ഷിപ്രകോപങ്ങൾ സംവാദത്തെ തടസ്സപ്പെടുത്താൻ അനുവദിക്കുന്നതല്ല. പ്ലീസ് ഹോൾഡ് ഓൺ സർ. ഇല്ല, അനുവദിക്കുന്നതല്ല. അതായത് ചർച്ചയില്ല. നിയമങ്ങൾ പാലിച്ചാണ് കളി. ഗാലറിയിൽ ഇരിക്കുന്നവർ തൽക്കാലം ഈ കളിയിൽ കളിക്കണ്ട. ആ കളിക്കുള്ള സമയം ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ സെഷനിലാണ്. ഓക്കെ, പ്ലീസ് ഹോൾഡ് ഓൺ സർ, ഹോൾഡ് ഓൺ. രവിക്ക് തുടരാം. 1 മിനിറ്റ് നഷ്ടപ്പെട്ടിട്ട് ജനത കോമൻസ് ഇട്ട് തുടരാം. പ്ലീസ് ഹോൾഡ് ഓൺ. പ്ലീസ്, നിങ്ങൾക്ക് സംവാദകാരുടെ ഭാഷണങ്ങൾ തൃപ്തികരമല്ലെന്ന് തോന്നിയാൽ വേദിക്ക് പുറത്തു പോകാൻ ധാരാളം വഴികളുണ്ട്. പക്ഷേ ശല്യപ്പെടുത്തരുത് പ്ലീസ്. രവിക്കുന്നു. ഓക്കെ, സ്വാമിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഈ വാദം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട്, കഴിവുമുണ്ട്. സ്വാമിയെ കൊച്ചാകരുത്. സംവാദത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് കയ്യടി ആവശ്യമില്ലെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. വൈകാരികമായി സമീപിക്കേണ്ട വിഷയമല്ല ഇത് എന്ന് ഞാൻ ആവർത്തിക്കുന്നു. ബുദ്ധിക്കുള്ള വളമാകാനാണ് വന്നിരിക്കുന്നത്, ചീഞ്ഞു വളമാകാനല്ല. സ്വന്തം ബുദ്ധി ചീഞ്ഞ വളമാക്കാനല്ല. പ്ലീസ് ഹോൾഡ്. പ്ലീസ്, എത്ര മിനിറ്റ് ഉണ്ട് സാർ? എൻ്റെ ഗീതയിലേക്ക് തന്നെ വരാം. അദ്വേഷ്ട സർവഭൂതാനം മൈത്രയേവ കരുണച നിർമ്മമോ നിരഹങ്കാരക സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢ നിശ്ചയ. ബാക്കി പറയണോ ഞാൻ? ഇത്രയും ഞാൻ പറഞ്ഞത് ഇത്രയും വൈകാരികമായി ഇവിടെ ഇതിനെ നേരിട്ട
ആൾക്കാരോടുള്ള ചെറിയ ഗീതയിൽ തന്നെയുള്ള ഉപദേശമാണ്. അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അദ്വേഷ്ട സർവഭൂതാനം തൊട്ട് തുടങ്ങുന്ന വരികൾ ഞാൻ കൂടുതൽ ഓക്കെ റൈറ്റ് റൈറ്റ് യെസ് ദാറ്റ് ഈസ് മൈ ആൻസർ ടു യു ദാറ്റ് ഈസ് മൈ കൈൻഡ് ആൻസർ ടു യു ദാറ്റ്സ് ഓൾ ഓക്കെ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് റൈറ്റ് റൈറ്റ് ഓക്കെ കം ബാക്ക് ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. വീൽസ് ആർ കമ്മിങ് ഓഫ് ആക്ച്വലി ഐ സീ ഇറ്റ് ആൻഡ് ഐ എൻജോയ് ഇറ്റ്. ഞാൻ ചോദിച്ചിരുന്ന ചോദ്യം ഇതായിരുന്നു, ഈ ഗുണമെന്ന് പറയുന്ന സാധനം എങ്ങനെ വരുന്നു, ഏത് വഴി വരുന്നു എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. അത് ഗുണം സ്വഭാവജം എന്തായി സ്വഭാവജം ചോദിച്ചു, മറുപടിയില്ല. ഞാൻ പറയാം ഒരാളുടെ ഗുണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾക്ക് 33% അല്ല 50% അനുപാതം വ്യത്യാസം ശതമാനമൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എത്ര ശതമാനമൊന്നും അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയണം. ഈ പറയുന്ന ഗുണങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ട്. എല്ലാവരിലും ഓരോ കാലഘട്ടത്തിലും സന്ദർഭം അനുസരിച്ച് അവരെ ശാസ്ത്രം എന്ന് പറയുന്ന സോക്കാൾഡും വിദ്യയ്ക്കുള്ള ഗുണവും എല്ലാ ഗുണങ്ങളും എല്ലാവരിലും ഏറെയും കുറഞ്ഞുണ്ട്. ചില സമയങ്ങളിൽ തനി ഗുണം അതാണ് പുറത്തു വരിക. ചില സമയങ്ങളിൽ ചിലപ്പോൾ വെൻ യു ആർ ബീങ് പ്രൊവോക്ഡ്, ചില സമയങ്ങളിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. കുറേ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ ജീവിതത്തിലേക്ക് ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുണം മാറും. നിങ്ങൾ ധൈര്യത്തോടെ കാര്യങ്ങളെല്ലാം അവലംബിച്ചിരുന്ന ഒരാൾ പിന്നീട് വളരെ പതിതനായിട്ടും ചകിതനായിട്ടും കാണപ്പെടും. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരമ്പരയായിട്ട് പോകുന്ന ഒരു ഇൻസിഡൻസ് ആണ്. അതിനകത്ത് ഒരു ഗുണവുമായിട്ടോ ഒരു മനോഭാവമായിട്ടോ ഒരു രീതിയായിട്ടോ ഒരിക്കലും ആരും എങ്ങും പോകുന്നില്ല. അങ്ങനെ ഉണ്ടെന്ന് പറയലാണ് സൊസൈറ്റിയെ സ്റ്റാഗ്നേറ്റഡ് ആക്കിയിട്ട് കുറേ വിഭാഗങ്ങളുടെ ഉച്ചനീചത്വ ക്രമം അനുസരിച്ച് തമ്പുരാന്മാരായി വരാനുള്ള ഒരു ഒരു രീതിയാണത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താണ് ഒരു മനുഷ്യൻ്റെ ഗുണം നിശ്ചയിക്കുന്നത്? സയൻസ് പറയുന്നത് ജിനോടൈപ്പ് ആൻഡ് ഫിനോടൈപ്പ് എന്ന് പറയുന്ന രണ്ട് സാധനം. ജിനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീൻ പൂൾ. ജീൻ പൂളിലാണ് നിങ്ങളുടെ ഉയരത്തിൻ്റെയും നിങ്ങളുടെ കളറിൻ്റെയും നിങ്ങളുടെ വർണ്ണത്തിൻ്റെയും വർണ്ണം എന്ന് വെച്ചാൽ നിറം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഒരു പ്രിൻ്റ് ഉള്ളത് നിങ്ങളുടെ ജിനോടൈപ്പിലാണ്. ആ ജിനോടൈപ്പ് എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് ഫിനോടൈപ്പ്. നിങ്ങളുടെ ജിനോമുകൾ തുല്യമായിരിക്കുമ്പോൾ തന്നെ ജീനിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള അലീൽസ് മാറുമ്പോൾ ഒരേ ജീൻ വെച്ചുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഫിനോടൈപ്പുകൾ ഉണ്ടാകാം. ആന്തരിക ഗുണങ്ങൾ നിങ്ങൾക്ക് ഈ ജിനോടൈപ്പിലുള്ള ജീനുകൾ കിട്ടുന്നത് ഈ ഇവൻ ജിനോടൈപ്പ് തുല്യമായിരിക്കുമ്പോൾ തന്നെ ഫിനോടൈപ്പ് വ്യത്യസ്തമാകാം. അതായത് ഗുണം ഒന്നായിരിക്കുമ്പോൾ തന്നെ എൻവയറോൺമെൻ്റലായിട്ട് നിങ്ങളുടെ ഗുണം മാറാം, സ്വഭാവം മാറാം. അതായത് നർച്ചറിന് നേച്ചറിനും ഏതാണ്ട് പ്രസക്തമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നിങ്ങളൊരു ഗുണം ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവുണ്ടെന്നിരിക്കട്ടെ, അത് പ്രതിഫലിക്കാനായിട്ടുള്ള ഒരു എൻവയറോൺമെൻറ്റിൽ നിങ്ങൾ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയൂ. അങ്ങനെ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുണം അവിടെ പ്രധാനമല്ല. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് വെറും കഥയില്ലാത്ത അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ സൈന്യത്തിൽ ചേരുന്നവരെല്ലാം യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ള ഒരാണെന്നാണോ കരുതുന്നത്? സൈന്യത്തിൽ ചേരുന്നവരെല്ലാം പല ജോലിയില്ലാതെ സൈന്യത്തിൽ ചേരുന്നവരാണ് കൂടുതലും ആൾക്കാർ. മറ്റു ജോലി എളുപ്പ ജോലി എന്നുള്ള രീതിയിൽ ചേരുന്നവരാണ്. അല്ലാതെ യുദ്ധം ചെയ്ത് കൊതിക്കാനും എതിർ സൈന്യത്തെ തകർക്കാനും രക്തം കണ്ട് കൊതിമാറാനും ഒന്നും അല്ല ആരും സൈന്യത്തിൽ ചേരുന്നത്. ഇപ്പോൾ സൈന്യത്തിൽ പോകുന്നവരെല്ലാം തന്നെ ധൈര്യക്കാരാണോ? അല്ല. ഈ മനുഷ്യരിൽ നിങ്ങളുടെ എല്ലാ ഗുണങ്ങളും നിങ്ങളിലുണ്ട്. എല്ലാം ഒരാൾക്ക് ഇതാണ് കൂടുതൽ ഇതാണ് കുറവെന്ന് പറഞ്ഞാൽ സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കും, സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കും, നിങ്ങൾ ഏത് സമൂഹത്തിലാണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും, നിങ്ങളുടെ ഏതെല്ലാം ജീനുകളാണ് ബൂട്ട് ചെയ്യുന്നതെന്നുള്ളതിനെ ആശ്രയിക്കും, ഏതെല്ലാം അലീലുകളാണ് പ്രാമുഖ്യം വരുന്നതെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതിന് നിങ്ങൾക്ക് പുറത്ത് നിന്ന് ഒരു വിഭജനം കെട്ടിയിറക്കി വെച്ചിട്ട് നീ അതാണ് നീ ഇതാണ് നീ ഇതാണ് എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമാണ്, യുക്തിഹീനമാണ്, അബദ്ധമാണ്, പരമാബദ്ധമാണ്. വർണ്ണത്തെ ഇനി അദ്ദേഹം കം ബാക്ക് ടു ദ പോയിന്റ്. ഞാൻ വ്യാധഗീതയുടെ കാര്യത്തിൽ പറഞ്ഞോണം തന്നെ എങ്ങനെയാണ് ഒരു ഏതെങ്കിലും ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ എന്തോ ഒരു മോശം ജോലികളൊന്നും ഇല്ല ഈ സമൂഹത്തിൽ. മോശം ജോലികളൊന്നും ഇല്ല സമൂഹത്തിൽ എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായ കാര്യമാണോ? ചുമ്മാ അതിങ്ങനെ വാചകം അടിച്ചിട്ട് കാര്യമില്ലല്ലോ. മോശം ജോലികളും ആളുകളെ ചെയ്യാൻ അറക്കുന്നതും ചെയ്യാൻ ബുദ്ധിമുട്ടാ ഭൂരിഭാഗത്തിനും. ചിലരുണ്ടാവാം സന്തുഷ്ട സതയം യോഗി, ഇപ്പം നമ്മൾ കണ്ട അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകാം. അവർക്കൊന്നുമില്ല. സാധാരണ ഭൂരിപക്ഷം ആൾക്കാർക്കും ചില ജോലികൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ചില ജോലികൾ അവർ തന്നെ ചെയ്യണം. ഇപ്പോൾ ബ്രാഹ്മണൻ്റെ ജോലി ചെയ്യണം, ബ്രാഹ്മണൻ ചെന്ന് പറയുകയാണ് ആ എൻ്റെ ജോലിയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നല്ലല്ലോ പറയുന്നത്. ഇത് പറയിപ്പിക്കുന്നത് താഴ്ന്ന ജോലികൾ പരിചര്യാത്മകം കർമ്മം ശൂദ്രശ്യാപി സ്വഭാവജം. പരിചര്യാത്മകം കർമ്മം, പരിചരിക്കുക. ഒരു മനുഷ്യനെ അല്ലെ മനുഷ്യരെ പരിചരിച്ചുകൊണ്ട് ദാസ്യവേല എടുക്കുന്നതാണ് ശൂദ്രകർമ്മ സ്വഭാവജം എന്ന് വ്യക്തമായി പറയുന്ന ഗ്രന്ഥമാണ് ഗീത. നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണോ മറ്റുള്ളവരെ ദാസ്യവേല, മറ്റുള്ളവരെ പരിചരണമാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഇത് ആര് പറഞ്ഞു? ഇത് ഞങ്ങളുടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. പരിചര്യാത്മകം കർമ്മം, ഇത് ആരാ? ഇത് എന്ത് ഗുണോമീറ്റർ വെച്ചാണ് അത് എടുത്തിരിക്കുന്നത്? ഓ, ഇയാൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇയാൾ പരിചര്യം. ഈ പറയുന്ന ശൂദ്രർ എന്ന് പറയുന്ന വിഭാഗമായാലും വൈശ്യരെന്ന് പറയുന്ന വിഭാഗമായാലും ഇതിലെല്ലാം അറിവന്വേഷിക്കുന്നവരുണ്ടാവും, യുദ്ധത്തിന് താല്പര്യമുള്ളവരുണ്ടാകും. ഇവരിൽ കൂടിയും കുറച്ച് നിങ്ങൾ എന്തോ എന്തെങ്കിലും ഗുണോമീറ്റർ ഉണ്ടോ? ഗുണോമീറ്റർ എടുത്ത് നോക്കിയിട്ട് ഇയാൾക്ക് 50% ബ്രാഹ്മണ്യമായതിനാൽ ഇയാളെ ബ്രാഹ്മണനാക്കിയിരിക്കുന്നു.
ചുമ്മാ ഇതിനകത്ത് ഇത് ആർബിട്രറി ഡിവിഷൻ ആണ്. സമയം ദിസ് ഈസ് എൻ ആർബിട്രറി ഡിവിഷൻ വിത്തൗട്ട് റൈം ആൻഡ് റീസൺ. താങ്ക് യു. ഒരു കാര്യം സ്വാമി തുടങ്ങുന്നതിന് മുമ്പായി പറയട്ടെ, ഞാൻ ചർച്ചയ്ക്ക് തുടങ്ങും മുമ്പ് തന്നെ പറഞ്ഞു ഇത് മനോഹരമായൊരു സന്ധ്യയാണ്, കാര്യം അതിൻ്റെ സംവാദം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സന്ധ്യ മനോഹരമാകുന്നു എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത സംവാദകാർക്കുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അതിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യങ്ങളുണ്ടാവാം, അഭിപ്രായങ്ങളുണ്ടാവാം, സംവാദകാരേക്കാൾ മികച്ച തെളിവുള്ള അറിവുമുണ്ടാവാം. പക്ഷേ അതിനുള്ള വേദി ഇതല്ല. നിങ്ങളുടെ അറിവിന് സർ പ്ലീസ് 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 ഹോൾഡ് സർ പ്ലീസ്. അത് തീർച്ചയായും സംവാദകാരനായ സ്വാമിക്ക് ഖണ്ഡിക്കാനുള്ള സമയവും സാവകാശവുമുണ്ട്. നിങ്ങൾക്കും പ്രതികരിക്കാം ചോദ്യങ്ങളുടെ രൂപത്തിൽ. ദയവ് ചെയ്ത് കണ്ടന്റ് എഡിറ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കരുത്. ഞാൻ നന്നായി കണ്ടന്റ് എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാമെന്ന് തോന്നുന്നു. പ്ലീസ് താങ്ക് യു. ഇവിടെ സംവാദം സംവാദത്തിൻ്റെ മര്യാദകൾക്കനുസരിച്ച് മുന്നോട്ട് പോകണം. ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാം. പറയാത്തത് പറഞ്ഞു എന്ന് ഒരു വേദിയിൽ പറഞ്ഞാൽ അത് സംവാദത്തിൻ്റെ മര്യാദയല്ല. ഒരിക്കലും ഒരു വ്യക്തി പ്രൊഫസർ അദ്ദേഹത്തെ ആദരപൂർവ്വമാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മളെ അതേപോലെ തന്നെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അദ്ദേഹം സംസാരിക്കണം. കാരണം മറ്റെന്തും പറയാം, ആശയപരമായിട്ട് എന്തും എതിർക്കാം. ഞങ്ങൾ രണ്ടും രണ്ട് ആശയങ്ങളുള്ളവരാണ്, അതുകൊണ്ട് പരസ്പരം എതിർക്കേണ്ടി വരും. പക്ഷേ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഒരു സംവാദവേദിയിൽ യോഗ്യമല്ല എന്ന് തീർച്ചയായിട്ടും ഒരു സർവകലാശാലാ തലത്തിൽ പ്രൊഫസറായിട്ടുള്ള ബഹുമാന്യ ശ്രീ രവിചന്ദ്രൻ അദ്ദേഹത്തിന് അറിയാമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് സംവാദത്തെ മറ്റു പലതുമാക്കി മാറ്റും, അത് ചെയ്യരുത്. ഇവിടെ ഉസ്സീതേയുരിമേലോക്ക ന കുര്യാം കർമ്മ ചെയ്തഹം സങ്കരസ്യ കർത്താസ്യാം എന്ന് ഭഗവാൻ പറഞ്ഞത് അർജുനൻ പറഞ്ഞ ഒന്നാം അധ്യായത്ത് പറഞ്ഞ വർണ്ണസങ്കരത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് അതേ അർത്ഥത്തിലാണെന്ന് പറഞ്ഞത് കേവലം ഗീതാർത്ഥത്തിൻ്റെ ഒരല്പവും മനസ്സിലാക്കായ്മയിൽ നിന്ന് വരുന്ന ജൽപ്പനമാണ്. എന്തുകൊണ്ടെന്നാൽ അർജുനൻ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ വർണ്ണസങ്കരത്തെക്കുറിച്ചും ജാതിസങ്കരത്തെക്കുറിച്ചും ഒക്കെ തന്നെ ഒറ്റ വാക്കിൽ ഒരു ശ്ലോകത്തിൽ അഞ്ച് പദങ്ങളെ കൊണ്ട് ഭഗവാൻ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. പിന്നെ ആ വിഷയം ചർച്ചയ്ക്കെടുക്കില്ല. നേരെ മറിച്ച് അതിനുശേഷമാണ് അർജുനൻ ശിഷ്യനാവുന്നതും ഭഗവാൻ ഗുരുവാവുന്നതും. അർജുനൻ ശിഷ്യയാവുന്നത് രണ്ടാം അധ്യായം ഏഴാം ശ്ലോകത്തിലാണ്, ഭഗവാൻ ഉപദേശം ആരംഭിക്കുന്നത് പതിനൊന്നാം ശ്ലോകം മുതലാണ്. അതിനുശേഷം മുഴുവൻ ഭഗവത് ഉപദേശമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയ്ക്കാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ വിഷയം സുവ്യക്തമായി ഉപനിഷത്തിൽ യാഥാ തഥ്യത അർത്ഥാൻ വ്യദധാത് എന്ന മന്ത്രത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. എങ്ങനെ വേണോ അങ്ങനെ സകല പദാർത്ഥങ്ങളെയും വിഭജിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചവ്യവസ്ഥ ഈശ്വരൻ അധിഷ്ഠാനം, ധർമ്മസ്യ പ്രഭുരച്യുത. ആ ധർമ്മത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന ഈശ്വരൻ സദാ ജാഗരൂകനായിരിക്കുന്നു. ഒരു നിമിഷം ഞാൻ ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് സാങ്കര്യം വരും അർജുന. ഉച്ചീതേയു രിമേ ലോകാഹ എന്നാണ് പറഞ്ഞത്, അല്ലാതെ വർണ്ണാഹ എന്നല്ല. ഉച്ചീതേയു രിമേ ലോകാഹ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇത് പ്രമാണത്തിൻ്റെ ശാസ്ത്രമാണ്. നേരെ മറിച്ച് ഉച്ചീതേയു രിമേ വർണ്ണാഹ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പറയാൻ കുറച്ചെങ്കിലും ന്യായമുണ്ടാകുമായിരുന്നു, പറഞ്ഞിട്ടില്ല. ലോകം, ഈ ലോകവ്യവസ്ഥകൾ മുഴുവൻ താറുമാറാകും. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയമിക്കുന്നൊരു നിയമക്രമമുണ്ട്, നിയന്ത്രിക്കുന്ന ചേർത്ത് കോർത്ത് ധരിക്കുന്നൊരു നിയമക്രമമുണ്ട്. അതിനെന്ത് പേര് പറഞ്ഞാലും ഒന്നുമില്ല. ചിലർ ഈശ്വരൻ എന്ന് വിളിക്കും, ചിലർ ദൈവം എന്ന് വിളിക്കും. ഇനി ഈശ്വരൻ എന്നുള്ള ശബ്ദം പറയാൻ മടിയുള്ളവർ ഈശ്വരൻ എന്ന് പറഞ്ഞോളണം ഒരു നിർബന്ധവുമില്ല. എക്സ് വൈ സെഡ് എന്തോ പറഞ്ഞോളൂ, പക്ഷേ ഒരു നിയമവ്യവസ്ഥയാൽ നിയമിതമാണിത്. നിയമിതമായതുകൊണ്ടാണല്ലോ ഒരു ക്രമം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന ദേശത്ത് ഇന്നത്, ഇന്ന കാലത്ത് ഇന്നത് എന്ന് പ്രതിഭാസങ്ങളുള്ളത്. ആ പ്രതിഭാസങ്ങളെ പഠിച്ചിട്ടാണല്ലോ ശാസ്ത്രം ടെക്നോളജിയെ വികസിപ്പിക്കുന്നത്. ആ കണ്ടെത്തലിൽ നിന്നാണല്ലോ ടെക്നോളജി ആവിർഭവിക്കുന്നത്. അതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് പ്രപഞ്ചവ്യവസ്ഥ ഇല്ലെന്ന് പറയാനൊക്കില്ല. ആ വ്യവസ്ഥയെ ഈശ്വരനെ ആദരിക്കുന്നവർ അംഗീകരിക്കുന്നവർ ഈശ്വരൻ എന്ന് പറയും. ഈശ്വരെന്ന് പറഞ്ഞോളണം ഒരു നിയമവും ഇല്ല, എന്ത് പേര് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈശ്വരൻ എന്നുള്ള ശബ്ദാർത്ഥം മനസ്സിലാക്കിയാൽ തർക്കമില്ല. ഈശ ശബ്ദത്തിൻ്റെ കൂടെ വരച്ച് പ്രത്യയം വരുമ്പോഴാണ് ഈശ്വരൻ എന്ന് വരുന്നത്, നിയമിക്കുന്നവെന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഈ നിയാമകമായ ശക്തി ജാഗ്രതയായി ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചവ്യവസ്ഥ സാങ്കര്യമില്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് സങ്കരം വരും എന്ന്.
ശ്രദ്ധിക്കുക. രണ്ടാമത് മറ്റൊന്ന്, ചണ്ടാളനിലേക്ക് നിപതിക്കും എന്ന് പറഞ്ഞപ്പോൾ ചണ്ടാള ശബ്ദത്തിന് ജാതി എന്ന അർത്ഥം കൽപ്പിച്ച എന്താ ചെയ്യുക? കുറ്റകൃത്യങ്ങൾ ചെയ്തവൻ ഏത് കേമനും ആയിക്കോട്ടെ അവന് സ്ഥാനം ജയിലാണ്. ഒരാളെ പിടിച്ച് കുറ്റകൃത്യം ചെയ്തതിന് ജയിലിലിട്ടാൽ ആ ജയിൽ പുള്ളികളെ ഒരു ശ്രേണിയിൽ പറഞ്ഞാൽ അത് ജാതിയാണെന്ന് ആരോപിച്ച് എന്താ ചെയ്യുക? വർണ്ണേഭ്യ പതിതഹ നിപതിതഹ ചണ്ടാളഹ എന്നുള്ള ലക്ഷണം വ്യക്തമായി പറഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവും എന്നുള്ള നിലയ്ക്കാണ് അത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ചണ്ടാളൻ ജാതിയല്ല. ശ്രദ്ധിക്കുക, ഗുണഭേദങ്ങളുടെ ശതമാനത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ശതമാനം എന്നല്ല അത്. അതിനാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നേരത്തെ പറഞ്ഞത്. മൂന്നേ മൂന്ന് ഗുണങ്ങളുടെ വ്യത്യസ്ത അനുപാതങ്ങളിലുള്ള കോമ്പിനേഷനുകളെ കൊണ്ട് കോടിക്കണക്കിന് ഗുണഘടനകളുണ്ടാവും, ലക്ഷക്കണക്കിനല്ല. ഗുണമെന്നുള്ളത് എന്തെങ്കിലും ഒരു മാസാണെങ്കിൽ, ഒരു വസ്തുവാണെങ്കിൽ, പിണ്ഡമുള്ളൊരു വസ്തുവാണെങ്കിൽ നമുക്കതിനെ മുറിച്ച് ഇത്രയേ പറ്റൂ എന്ന് കണക്കുണ്ട്. അതല്ല ഗുണം. ഗുണം പിണ്ഡമുള്ളതല്ല. ആ ഗുണത്തിൻ്റെ വ്യത്യസ്ത അനുപാതങ്ങളുടെ അനേക പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് വരും. ആ കോടിക്കണക്കിനെ നാല് ഗ്രൂപ്പായി വിഭജിക്കും. ആ നാല് ഗ്രൂപ്പാണിത്. സ്വാഭാവികമായി ഇന്ന് പലതരം വിഭാഗങ്ങളിൽ ആശയങ്ങളെ പഠിക്കുന്ന, ടാബുലേഷനൊക്കെ ധാരാളം പഠിക്കുന്നവർക്ക് ഈ പറഞ്ഞത് മനസ്സിലാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ടാബുലേഷൻ്റെ ഒരു രീതിയും മനസ്സിലാവില്ല എങ്കിൽ പറയാനുമില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നാല് ഗുണവിഭാഗത്തിൽ അനേകായിരം വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുക. ശ്രീനാരായണ ഗുരു എഴുത്തച്ഛൻ ഗീതയെ തർജ്ജമ ചെയ്തിട്ടില്ല. അത് ഈ ജാതി മേധാവിത്വത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നായതുകൊണ്ടാണെന്ന് പറഞ്ഞത് അത്യബദ്ധമാണ്. കാരണം 100,000-ലേറെ ശ്ലോകങ്ങളാണ് ഗീതയിൽ വരിക. അതിലെ ഗദ്യഭാഗത്തെ അനുഷ്ടുപ്പാക്കി മാറ്റിയാൽ, ഗദ്യഭാഗത്തെ അനുഷ്ടുപ്പാക്കാത്ത കാലത്തോളം 80,000 ചൊല്ലാൻ ശ്ലോകങ്ങളാണുള്ളത്. പ്ലസ് ഹരിവംശം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 104,000 വരും. അതിൻ്റെ കൂടെ ഗദ്യത്തിലുള്ളതിനെ അനുഷ്ടുപ്പാക്കിയാൽ 125,000 വരും. ഇത്രയും ശ്ലോകങ്ങളുള്ളൊരു കൃതിയെ കേവലം ചെറിയൊരു പുസ്തകമാക്കിയിട്ട്, വളരെ ചെറിയ 6,000-7,000 ചൊല്ലാൻ ശ്ലോകങ്ങളാക്കി ചുരുക്കി എഴുതിയതാ എഴുത്തച്ഛൻ. അവിടെ ഗീത, ഭഗവത്ഗീത മാത്രമല്ല, ഭഗവത്ഗീതയ്ക്ക് 2 ശ്ലോകേ മലയാളത്തിൽ എഴുത്തച്ഛൻ കൽപ്പിച്ചിട്ടുള്ളൂ. ഇതുപോലെ വ്യാധഗീതയ്ക്കായാലും അനുഗീതയ്ക്കായാലും ഒക്കെ തന്നെ എഴുത്തച്ഛൻ 2-ോ 1-ോ ശ്ലോകങ്ങളെ നൽകിയിട്ടുള്ളൂ. അത് കേവലം ഭഗവത്ഗീതയ്ക്ക് മാത്രമല്ല, കാരണം ഇത്രയും വലിയൊന്നിനെ ഇത്രയും ചെറുതാക്കി ചുരുക്കി എഴുതണ സമയത്ത്. ഇനി എഴുത്തച്ഛനെ നമ്മൾ അത് ജാതീയമായ ഉച്ചനീചത്വമൊക്കെ മനസ്സിലാക്കിയിട്ടാണെന്ന് പറയുകയാണെങ്കിൽ, രാമായണത്തിലൊക്കെ ഭൂജാതി പ്രവരന്മാർ തന്നെയാണ് പറഞ്ഞ് വന്ദിക്കുന്നത് തുടക്കത്തിൽ. ഭൂജാതി വർണ്ണമല്ല, ഭൂജാതി പ്രവരന്മാർ. അത് എഴുതിയിട്ടുള്ളത് എഴുത്തച്ഛനാ. ആ എഴുതിയ എഴുത്തച്ഛന് അത്രയ്ക്ക് ഈ ഭൂജാതി പ്രവരന്മാരെ വന്ദിക്കുന്ന ഒരാൾക്ക് എന്താപ്പോ ജാതിയായിട്ടുള്ളതായിട്ട് എഴുതിയാൽ? ചിന്തിക്കുക. ഇതിനേക്കാളൊക്കെ നേരം പോക്ക്, ഈ വ്യാധഗീതയിൽ ഉപദേശം ശ്രവിക്കുന്നത് കൗശിക ബ്രാഹ്മണനാണ്. ഉപദേശം നൽകുന്നത് ആദ്യം ഒരു ഗൃഹിണിയും ഒരു വീട്ടമ്മയും പിന്നീട് വ്യാധനുമാണ്. അപ്പോൾ വ്യാധൻ്റെ അടുത്തുനിന്ന്, ഇറച്ചി വിൽപ്പന ഇറച്ചിവെട്ട് തൊഴിലായ വ്യാധൻ്റെ അടുത്തുനിന്ന് കൗശിക ബ്രാഹ്മണൻ പോയി ഉപദേശം കേൾക്കുന്ന ഒരു പ്രകരണം, ഏത് ബ്രാഹ്മണൻ്റെ ഉപദേശം അനുസരിച്ചാണ് ആവോ വ്യാസൻ എഴുതിയത്? അത് ജാതീയമായ ഒരു ശ്രേണിയായിരുന്നു മഹാഭാരതത്തിൻ്റെ ഒക്കെ സിദ്ധാന്തമെങ്കിൽ തിരിച്ചല്ലേ വരേണ്ടത്? ഇത്രയും വലിയൊരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ജാതി ബ്രാഹ്മണ ശ്രേഷ്ഠൻ കൗശികൻ ഈ വ്യാധൻ്റെ അടുത്ത് പോയിട്ട് ഉപദേശം കേൾക്കാൻ പാടുണ്ടോ? അവിടെ പോയി ആദരപൂർവ്വമാണ് ഉപദേശം ശ്രവിച്ചിട്ടുള്ളത്. വ്യാധം പറഞ്ഞ ഓരോ വാക്കുകളെയും വളരെയധികം ശ്രദ്ധിച്ച് ശ്രവിക്കുകയുണ്ടായത്. അതേത് ബ്രാഹ്മണം പറഞ്ഞിട്ടായിരിക്കും വ്യാസൻ എഴുതി വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്വന്തം കപോലകൽപ്പിതമായ, ഇതേതോ ബ്രാഹ്മണ മേധാവികൾ പറഞ്ഞതിനനുസരിച്ച് എഴുതിയതാണെന്ന സ്വന്തം കപോലകൽപ്പിതമായ ഒരു കൽപ്പനയെ മഹിതമായ ഒരു ഗ്രന്ഥത്തിന് മുകളിലേക്ക് വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നത് കേവലം ബാലിശം മാത്രമാണ്. അങ്ങനെയാ വെച്ചാൽ ഗീത എടുക്കണ്ട, എന്താ പ്രശ്നം? ഇത് മഹാമോശ, മഹാവൃത്തികെട്ടൊരു പുസ്തകതേ. അപ്പോൾ വൃത്തികെട്ടൊരു പുസ്തകത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
എന്തുകൊണ്ട് ചർച്ച വരുന്നു? ഇന്ന് ലോകത്തിൽ ഇത് പ്രസക്തമായി ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചർച്ച വരുന്നത്. പ്രസക്തമായിരിക്കുന്നത് ജനങ്ങൾ വായിക്കുന്നത് കൊണ്ടാണ്, പഠിക്കുന്നത് കൊണ്ടാണ്. ഈ പഠിക്കുന്നവർ വായിക്കുന്നവർ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് തോന്നില്ല, മറിച്ച് ധൈഷണികമായി കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയും വിചാര വിവേകത്തോടുകൂടി അല്പം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുമാണ് പഠിക്കുന്നത് ഗീതയെപ്പോലുള്ളൊരു ശാസ്ത്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂലി കിട്ടാൻ ഇഷ്ടംപോലെ വേറെ ഉണ്ട്. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ശിവസഹസ്രനാമം തുടങ്ങി അനേക സഹസ്രനാമങ്ങളും അഷ്ടോത്തര ശതനാമങ്ങളും ഒക്കെ ഉണ്ട് കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. ഗീത പോലുള്ള ഒരു പ്രമാണ ഗ്രന്ഥത്തെ ബുദ്ധിയുള്ളൊരു കൂലി കിട്ടാൻ വേണ്ടി വായിക്കില്ല. കൂലി കിട്ടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കുട്ടികൾ പാഠം പഠിക്കുമ്പോൾ, അമ്മ പറയും ഞാൻ നിങ്ങൾക്ക് മിഠായി തരാമെന്നൊക്കെ, അതുണ്ടാവുമായിരിക്കാം. പക്ഷേ പഠിക്കുന്നത് മിഠായിക്കായിരിക്കാം കുട്ടി തുടങ്ങുന്നത്, പഠിക്കുമ്പോൾ അവൻ മിഠായിക്ക് ഉപരി ഉയരും. ശ്രദ്ധിക്കുക. താങ്ക് യു. ഈ സംവാദം എന്ന് പറയുന്നത് പട്ടം പറത്തൽ പോലെയാണ്. മത്സരം ഉണ്ടാകുന്നത് പട്ടങ്ങൾ തമ്മിലാണ്, അല്ലാതെ പട്ടം പറത്തുന്ന ആളുകൾ തമ്മിൽ തറയുന്ന അടികൂടുകയല്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി യാതൊരു പരാമർശവും സൂചനയും ഇതുവരെ നടത്തിയിട്ടില്ല, ഇനി നടത്താനും പോകുന്നില്ല. അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് വസ്തുതാപരമായി തെറ്റാണ്. വസ്തുതാപരമായി തെറ്റാണെങ്കിൽ തെറ്റാണ്, അത്രേ ഉള്ളൂ. ഇനി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഗുണം മുറിക്കാനാവില്ല. ഗുണം മുറിക്കാനാവില്ല, ഗുണം മുറിക്കാനാവില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നുള്ള രീതിയിൽ ഗുണപ്രധാനിയായിട്ടുള്ള ഒരാളെ ബ്രാഹ്മണനാക്കും, അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് ഞാൻ ചോദിക്കുകയാണ്, കൂടുതൽ സത്വം, പിന്നീട് തമോ, പിന്നീട് രജോ, എന്താണ് അയാളുടെ വർണ്ണം? അങ്ങനെയും വരാമല്ലോ. കൂടുതൽ തമോ, കൂടുതൽ സത്വം, കൂടുതൽ രജോ, എന്താണ് അയാളുടെ വർണ്ണം? നിങ്ങൾ പറയും നാല് വർണ്ണം, 400 or 400 വർണ്ണം ഉണ്ടാക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് സോഡിയാക്ക് പിന്നെ രാശികളെ വിഭജിക്കുന്നുണ്ട്, 12 രാശികളാണ്. 36 പണ്ട് ഡ്രക്കോണൽ സിസ്റ്റം ഉണ്ടായിരുന്നപ്പോൾ 36, 10 degree വെച്ചാൽ, ഇപ്പോൾ 30 degree വെച്ചാൽ, എത്ര ഡിഗ്രി വെച്ച് വേണം 12 രാശി എന്നുള്ള 24 രാശിയാക്കാം. 24 രാശി വെച്ച് നിങ്ങളുടെ ഫലം പറയാൻ നിങ്ങൾക്ക് അച്ചട്ടായിട്ട് തോന്നുകയും ചെയ്യും. ഈ 4 വിഭജിക്കേണ്ട കാര്യം എന്താണ്? 5, 6, 8, 10 ഇദ്ദേഹം പറഞ്ഞ കോടിക്കണക്കിനുണ്ട്. കോടിക്കണക്കിനല്ല, ശതകോടിക്കണക്കിന്, ട്രില്യൺ കണക്കിനുണ്ടാവും. ഇതൊന്നും ശാസ്ത്രീയമോ യുക്തിസഹമല്ലെന്ന്. ഇതെല്ലാം തന്നെ ബ്രാഹ്മണനെ മുകളിൽ കൊണ്ടുവരാനുള്ള, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ വ്യാദഗീതയിലേക്ക് വീണ്ടും വരിക. വ്യാദൻ്റെ ഉപദേശം എന്താണ്? വ്യാദൻ്റെ അടുത്ത് ബ്രാഹ്മണൻ പോയി, എന്ത് കേൾക്കാനാ? വ്യാദൻ പറയുന്നു, എൻ്റെ ജോലിയിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്, ഇത് നല്ല ജോലിയാണ്, ഞാൻ ഈ ജോലി ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ബ്രാഹ്മണൻ്റെ തന്ത്രമാണ് അവിടെ വിജയിക്കുന്നത്. ഇത് തന്ത്രമാണിത്, അല്ലാതെ ബ്രാഹ്മണൻ വ്യാദൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് വ്യാദൻ പറയുന്നത്? വ്യാദൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന ഈ ജോലിയിൽ ഞാൻ സംതൃപ്തനാണ്, ഇതിന് വിലയുണ്ട് എന്ന് പറയുന്നതോടുകൂടി ആ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ബ്രാഹ്മണൻ്റെ സന്ദേശമാണ്. ഇതൊക്കെ കാണാൻ എല്ലാവർക്കും സാധിക്കും. ഇനി ഇദ്ദേഹം വ്യാസൻ്റെ കാര്യം പറഞ്ഞു. വ്യാസൻ ഏത് ബ്രാഹ്മണന് ഉദ്ദേശിച്ചാണ്? ഇപ്പോൾ മഹാഭാരതത്തിൽ തന്നെ ദ്രോണർ ധനുർധരനായി മാറിയിട്ട് ഗുരുവായി മാറുന്നുണ്ട്. അദ്ദേഹത്തെ എല്ലാവരും എന്താണ് വിളിക്കുന്നത്? ക്ഷത്രിയൻ എന്നാണോ എല്ലാവരും പറയുന്നത്? ദ്രോണർ, ബ്രാഹ്മണനായ ദ്രോണർ ക്ഷത്രിയ വൃത്തി അല്ലെങ്കിൽ സ്വീകരിച്ചു എന്നാണ്, അത്രേ ഉള്ളൂ. അതിനപ്പുറം വേറെ എന്ന് പറഞ്ഞാൽ ഒരാളും ദ്രോണരെ ക്ഷത്രിയനായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ചില പറയും ബ്രാഹ്മണനായിട്ടും ദ്രോണർ ക്ഷത്രിയൻ്റെ വൃത്തി തീരുമാനിച്ചു അല്ലെങ്കിൽ വൃത്തി സ്വീകരിച്ചു. അപ്പം ചോദിച്ചു ബ്രാഹ്മണനായിട്ടും എങ്ങനെയാണ് ബ്രാഹ്മണനായത്? ഈ ദ്രോണർ എങ്ങനെയാണ് ബ്രാഹ്മണനായത്? ജന്മം. ദ്രോണർ ബ്രാഹ്മണരായത് ജന്മം വെച്ചാണ്. ബ്രാഹ്മണനായിട്ടും എന്ന് പറയുന്നിടത്ത് തന്നെ അവിടെ കൃത്യമാണ് അത് ജന്മസിദ്ധമാണ് എന്ന് മനസ്സിലായില്ലേ. ഇനി ദ്രോണരെ ഭീമസേനൻ അങ്ങനെ അത്ര വെച്ച് താത്വികമായിട്ടുള്ള വിചാരണ നടത്തുന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹം പോലും ഈ വർണ്ണവ്യവസ്ഥയെ ധിക്കരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ദ്രോണരെ കളിയാക്കുന്നുണ്ട് മഹാഭാരതത്തിൽ. ഭീമൻ പോലും, ഈവൻ ദ്രൗപദി എന്തുകൊണ്ടാണ് കർണനെ വേൾക്കാതിരുന്നത്? ഉന്നയിച്ച പ്രധാന ആരോപണം എന്താണ്? സുതപുത്രൻ, ഒരു രഥം ഓടിക്കുന്ന ആളുടെ പുത്രനാണെന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഈ ജാതി വ്യവസ്ഥ, വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് ഉച്ചനീചത്തെ ക്രമത്തിൽ തന്നെ തനിക്ക് വിവാഹം ചെയ്യാൻ കഴിയാത്തതിൽ അതിനും താഴെയുള്ള ആളാണ് കർണൻ എന്ന് ദ്രൗപദി പറയുന്നു. ഓരോരുത്തർക്കും എടുക്കേണ്ട വ്യവസ്ഥകളും കർമ്മങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് ഓരോ കഥാപാത്രങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ അവിടെ എല്ലാം കത്തിജ്വലിച്ച് നിൽക്കുകയാണ് ഈ ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥയും വർണ്ണ വ്യവസ്ഥയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇനി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈശ്വരൻ ജാഗ്രതയോടെ നിൽക്കുന്നു എല്ലാ കാര്യങ്ങളും. ഞാൻ വീണ്ടും ആലോചി പറയുകയാണ്, സദോഷം ആദ്യം ഉന്നയിച്ച 3 ശ്ലോകങ്ങൾ, അതായത് നിന്റെ ഗുണത്തിനനുസരമായിട്ടുള്ള കർമ്മം, നിനക്ക് തോന്നുന്നത് നല്ലത് മറ്റേതാണെന്ന് തോന്നിയാൽ തോന്നിപ്പിക്കുന്നത് എന്താണ് ഗുണം. നിന്റെ ആന്തരികമായ ഗുണമാണ് നിന്നെ അതാണ് നല്ലതെന്ന് തോന്നിപ്പിക്കുന്നത്. എവരെങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കുന്നത്?
നിന്റെ വിവരക്കേട്. ഗുണമെന്ന് പറഞ്ഞാൽ സഹജം, ഇൻഹറൻറ്റ്. എനിക്ക് തോന്നുന്നു അതാണ് നല്ലത്, എനിക്കത് ചെയ്യാൻ കഴിയും, ഞാനത് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ബ്രാഹ്മണൻ എന്ത് പറയുന്നു? നീ അതല്ല ചെയ്യേണ്ടത്, നിനക്ക് ഇതാണ് ചെയ്യേണ്ടത്, ഇത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. കൃത്യമല്ലേ കാര്യങ്ങൾ? കാര്യങ്ങൾ കൃത്യമല്ലേ? ഇനി ഈശ്വരൻ ഇതെല്ലാ പ്രവൃത്തികളെയും ലോകത്തെയും മുഴുവൻ സ്വാധീനിക്കുന്നു, ജാഗ്രതയോടെ നിലകൊള്ളുന്നു, അല്ലെങ്കിൽ വർണ്ണസങ്കരം സംഭവിക്കും എന്ന് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. ആദ്യം പറഞ്ഞ വർണ്ണസങ്കരത്തിന് ഉപരിയായിട്ടുള്ള മറ്റേതോ വർണ്ണസങ്കരമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാന ഫാക്ടറി തുറന്നിരുന്നു. ഇതിനകത്ത് യാതൊരു കാര്യമില്ല. കാരണം ഗീത തന്നെ പറയുന്നുണ്ട്, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതി. കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ കർത്താവുമല്ല, ഞാനിതിനകത്ത് യാതൊന്നും സ്വാധീനിക്കുന്നില്ല, ലോകത്തെ എല്ലാ കാര്യങ്ങളും സ്വന്തം സ്വഭാവം വെച്ച് തന്നെയാണ് നടന്നു പോകുന്നതെന്ന് കൃഷ്ണൻ പറയുന്നത്. അതായത് പക്ക എത്തീസമാണ് കൃഷ്ണൻ പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്ന ആൾ കർത്താവുമല്ല, നിയന്ത്രിക്കുന്നുമില്ല, എല്ലാം ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത. ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്, എല്ലാ വസ്തുക്കളും എല്ലാ പദാർത്ഥങ്ങളും അവയുടെ സ്വഭാവം വെച്ച് എന്താണോ സംഭവിക്കേണ്ടത്, ചൂടുവായു മുകളിലേക്ക് പോകും, അതാണ്, ചൂടുവായു മുകളിലേക്ക് പോകും, വെള്ളം താഴോട്ട് ഒഴുകും, ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി. സ്വഭാവസ്തു പ്രവർത്തതേ, അല്ലാതെ ഈശ്വരൻ, ഇപ്പോൾ ഈവൻ കൃഷ്ണൻ നടത്തുന്ന ക്ലെയിം പോലും തെറ്റാണ്. ഞാൻ ഇടപെട്ടില്ലെങ്കിൽ വർണ്ണസങ്കരം സംഭവിക്കും. യഥാർത്ഥത്തിൽ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഇടപെടലൊന്നുമില്ല, എല്ലാം അതിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ വർണ്ണസങ്കരത്തെക്കുറിച്ച് കൃഷ്ണന് ഭയങ്കര ആദിയുണ്ട്, അർജുനൻ ആദിയുണ്ട്. ഗീതയുടെ പരമമായ ആദി എന്ന് പറയുന്നത് വർണ്ണസങ്കരം ഒഴിവാക്കുക എന്നുള്ളതാണ്. വർണ്ണസങ്കരം കുലസ്ത്രീകൾ നശി, അർജുനൻ പറയുന്ന അധർമാഭി ഭവാദ് കൃഷ്ണ പ്രദൂഷന്തി കുലസ്ത്രീയഹാം എന്നാണ് പറയുന്നത്. കുലസ്ത്രീകൾ ദുഷിച്ചു പോകും എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്ത്രീ ദുഷിച്ചു പോകുന്ന എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ പ്രസവം, കുട്ടി, ജന്മം, അതിൻ്റെ റൂട്ട്, അതിൻ്റെ തടി, തായ് വേര്, അതിൻ്റെ മൂലാധാരം ദുഷിക്കുകയും സങ്കരം ഉണ്ടാകുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഇന്നത്തെ പുരോഗമന സമൂഹത്തിൽ സ്വന്തം വംശശുദ്ധിയും ജാതിശുദ്ധിയും നിലനിർത്താനായിട്ട് പുറത്തുനിന്നുള്ള ജാതിയിൽ നിന്നുള്ള വിവാഹത്തിനും ആളുകൾ തയ്യാറാകാതിരിക്കുന്നത്. അർജുനൻ ഉന്നയിച്ച, കൃഷ്ണൻ സർട്ടിഫൈ ചെയ്ത അതേ വംശീയമായിട്ടുള്ള, ജാതീയമായിട്ടുള്ള, വർണ്ണപരമായിട്ടുള്ള ആശങ്ക തന്നെയാണ് ഇന്നത്തെ പുരോഗമന സമൂഹവും ഏറെക്കുറവിൽ പങ്കിടുന്നതെന്നുള്ളതാണ്. ഇതെവിടുന്ന് വരുന്നു? ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ. വർണ്ണാശ്രമ ധർമ്മങ്ങളെയും മനുസ്മൃതിയെ ഒരിടത്തും ഗീത ധിക്കരിക്കുന്നില്ല. ഒരു വരി കാണിച്ചു തരൂ, മനുസ്മൃതി പറയുന്ന ഒന്നും തള്ളിക്കളയുന്നുമില്ല. ശങ്കരന് ഒരു 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 പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ഗീതാ വ്യാഖ്യാനകാർക്കും വ്യാഖ്യാന ഫാക്ടറിക്കാർക്കുമാണ് പ്രശ്നം. ഗീത ജാതിപരമല്ല, വർണ്ണപരമല്ല, ഉച്ചനീചത്വങ്ങളില്ല എന്ന് സ്ഥാപിക്കേണ്ട അവരുടെ ബാധ്യതയാണ്. കാരണം എന്താണ്? ഗീതയല്ല. ശങ്കരനത് പറയാമായിരുന്നു. ശങ്കരൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ബ്രാഹ്മണൻ്റെ മേധാവിത്വമോ ക്ഷത്രിയനെ കുറിച്ചോ പറയുന്നൊന്നും ഒരു പാപമല്ല, അത് നാട്ടുനടപ്പാണ്, പൊതുബോധമാണ്. പക്ഷേ ഇന്നത്തെ പൊതുബോധം വ്യത്യസ്തമാണ്. ജ്ഞാനോദയത്തിനും സയൻസിനും ശേഷമുള്ള കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ അവൻ ഒന്നാണ് എന്നും, അവൻ വരുന്നത്, എല്ലാവരും വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണെന്നും, നമ്മളെല്ലാം വി ആർ ഓൾ കമ്മിങ് ഫ്രം ആഫ്രിക്ക. അങ്ങനെ വരുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെ കെട്ടിയിറക്കപ്പെടിയ, നീ വലുത്, ഞാൻ ചെറുത്, നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണം, മാറാൻ പാടില്ല, വർണ്ണസങ്കരം പാടില്ല, വർണ്ണസങ്കരം നരകീയമാണ് എന്ന് പറയുന്ന ഒരു പഴഞ്ചൻ ബുക്കിന് യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് ആ ബുക്കിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയാനായിട്ടാണ് സംസ്കൃത ഗ്രാമറും ഉച്ചാരണവും ഒക്കെ ആയിട്ട് ആളുകൾ വ്യാഖ്യാന ഫാക്ടറി നടത്തുന്നത്. കാരണം ഗീതയിലെ പരമമായ ആശങ്ക എന്ന് പറയുന്നത് വർണ്ണസങ്കരമാണ്. എന്താ വർണ്ണസങ്കരം നടന്നാൽ എന്താ പ്രശ്നം? എൻ്റെ ചോദ്യം ഇതാണ്, വർണ്ണസങ്കരം നടന്നാൽ എന്താ പ്രശ്നം? ഇപ്പോൾ വ്യാധൻ്റെ കാര്യം തന്നെ പറഞ്ഞു. വ്യാധൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം പറഞ്ഞൊരു ആർഗ്യുമെൻറ്റിന് വേണ്ടിയാണ് ഞാൻ വ്യാധം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇറച്ചി വെട്ടുന്നവന് ഇറച്ചി വെട്ടാനും, അവന് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇലക്ഷന് നിൽക്കാനും, അവന് വേണമെന്ന് തോന്നിക്കഴിഞ്ഞ് കണക്ക് പഠിക്കാനും, അവന് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പൂജ ചെയ്യാനുമുള്ള അവകാശ അധികാരങ്ങളാണ് വേണ്ടത്. അല്ലാതെ ഇറച്ചി വിട്ട് വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യമാണ്, ഞാനതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞൊരു ബിംബത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവനെ അടിച്ചവിടെ ഉറപ്പിക്കുകയല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഗൂഢാലോചനയാണെന്ന്. ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവത്തില്ല, പക്ഷേ ബ്രാഹ്മണ തന്ത്രമാണിത്. ആളുകൾക്ക് മനസ്സിലാവത്തില്ല, ഓ വ്യാധൻ വന്ന് പറഞ്ഞിരിക്കുന്നു. വ്യാധൻ എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് ഹി സേ? ആര് പറഞ്ഞു എന്നല്ല, ആരവിടെ പോയി എന്നല്ല, എന്താണ് സന്ദേശം? വാട്ട് ഇസ് എ ടേക്ക് ഹോം മെസ്സേജ്? ടേക്ക് ഹോം മെസ്സേജ് ഇസ് വെരി ക്ലിയർ. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നോ ആ ജോലിയിൽ സന്തോഷത്തോടെ ചെയ്യുക. ഇനി വേറൊരു കാര്യം, മോക്ഷം കിട്ടണമെങ്കിൽ പരധർമ്മം ചെയ്താൽ മോക്ഷം കിട്ടും ധർമ്മശാസ്ത്രപ്രകാരം? മറ്റ് ധർമ്മങ്ങൾ ചെയ്താൽ മോക്ഷം കിട്ടും? മോക്ഷം കിട്ടുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഗുണവുമായി ജനിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ഗുണം എവിടെ നിന്ന് കിട്ടുന്നു? നമ്മൾ പറയും ഞാൻ ജീനോടൈപ്പ്, ഫിനോടൈപ്പ് എന്നൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു.
ഇതൊന്നും ഗീത അംഗീകരിക്കുന്നില്ല. ഗീത പറയുന്ന എന്താണ്? നിങ്ങൾ ഒരു കുലത്തിലോ ഒരു ജാതിയിലോ ഒരു ഗുണത്താലോ ജനിക്കുന്നത് അദ്വൈതം എന്ന് പറയുന്ന പൊട്ടക്കഥ, വേദാന്തം എന്ന് പറയുന്ന പൊട്ടക്കഥ. അതെന്താണ്? മുജ്ജന്മത്തിലെ പാപങ്ങളും അതിൻ്റെ ബാലൻസ് ഷീറ്റുമായിട്ടാണ് ഓരോ ജീവിയും പിറക്കുന്നതെന്നുള്ള ഒരു ഹാരി പോട്ടർ കഥയാണ്. ഒരു മിനിറ്റ്. ഈ കഥയ്ക്ക് ശാസ്ത്രീയമായ യാതൊരു, നിങ്ങൾ അങ്ങനെ വരുമ്പോൾ ജന്മത്തിലേക്ക് പോകണം. നിങ്ങൾക്ക് മുന്നേ ഒരു ജന്മം ഉണ്ടായിരുന്നു, നിങ്ങൾ ആ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങളുടെ നിങ്ങളുടെ ആകത്ത് ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട്, അതനുസരിച്ചാണ് നിങ്ങൾ ജനിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വേറൊരു ജാതിയിൽ ജനിക്കാൻ കഴിയുക? നിങ്ങൾ നിങ്ങളുടെ ഗുണങ്ങൾ നിശ്ചയിക്കുന്നത്. നിങ്ങൾ ഒരു ഉദാഹരണം എടുക്കുക. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ ബ്രാഹ്മണ കുടുംബത്തിലല്ലാതെ ബ്രാഹ്മണരെവിടാ പിറക്കുന്നത്? എവിടെയാണ് അവർ പിറന്നു വീഴുന്നത്? ബ്രാഹ്മണർ പിറന്നു വീഴുന്നത് ബ്രാഹ്മണ കുടുംബങ്ങളിൽ തന്നെയാണ്. അല്ലാതെ എവിടെ ഉള്ളത്? ഒന്നോ രണ്ടോ അവിടെ ചിലപ്പോൾ ആന ചവിട്ടിയാലും ചാവാത്തവരൊക്കെ ഉണ്ട്, ഒന്നോ രണ്ടോ അവിടെയൊക്കെ ചില ബ്രാഹ്മണരായിട്ട് മാറിയവരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവരെ എങ്ങനെയായിരിക്കും വിളിക്കുന്നത്? ഇന്നാരായി ബ്രാഹ്മണനായിട്ട് മാറിയ ഇന്നാർ എന്നായിരിക്കും. ആരും ജന അത് അംഗീകരിക്കുന്നത്. അവരുടെ പൊതുബോധം എന്ന് പറയുന്നത് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവർക്ക് മാത്രമേ ബ്രാഹ്മണ്യമുള്ളൂ. ഇനി നിങ്ങൾ തിയറി എന്ത് പറഞ്ഞാലും കാര്യമില്ല. അവിടെ മഹാഭാരതമായാലും ഇപ്പം ഗീതയുടെ ഒരു പരിപ്രേക്ഷ. ഓക്കെ, താങ്ക് യു. ഇവിടെ വിഷാദഗ്രസ്തനും ധർമ്മസമ്മൂഢനുമായ അർജുനൻ പറഞ്ഞ അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ തുടങ്ങിയ ശ്ലോകങ്ങളെ ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് സ്വീകാര്യമല്ല. കാരണം അതിനെ ഭഗവാൻ തള്ളിയിരിക്കുകയാണ്. മറിച്ച് രണ്ടാമധ്യായം 11 ശ്ലോകം മുതൽ അവസാനം വരെ എവിടെയെങ്കിലും വർണ്ണസങ്കരത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ചൂണ്ടിക്കാണിക്കേണ്ട വിഷയം. ജാതിയൊന്നും വേണ്ട. വർണ്ണസങ്കരത്തെ സങ്കരോ നരകായൈവ തുടങ്ങിയത് അർജുനൻ്റെ ജൽപ്പനമാണ്, അതാണ് ഭഗവാന്റെ ഉപദേശമല്ല. അത് ശ്രദ്ധിക്കുക. വർണ്ണസങ്കരം, സങ്കര ശബ്ദം പലയിടത്തും ഉപയോഗിച്ചത് പല അർത്ഥത്തിലാണ്. വർണ്ണശബ്ദത്തെ ചേർത്തുകൊണ്ട് എവിടെയെങ്കിലും ഭഗവത് ഉപദേശത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ സ്വന്തം കപോലകൽപ്പിതമായത് അധ്യാരോപിക്കുകയും മറ്റുള്ളവർ പറയുന്നത് തനിക്ക് സ്വീകാര്യമല്ലാതെ വരുമ്പോൾ വ്യാഖ്യാന ഫാക്ടറി എന്നൊരു പദം ഉപയോഗിക്കുകയും താൻ സ്വയം അത് ചെയ്യുന്നത് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നത് കഷ്ടമെന്നേ പറയാനുള്ളൂ. തനിക്ക് സ്വീകാര്യമല്ലാത്തത് വേറൊരാൾ പറയും, പൊട്ടനെ അത് വ്യാഖ്യാന ഫാക്ടറിയായി. താൻ പറയുന്ന സമയത്ത് അത് വ്യാഖ്യാന ഫാക്ടറി അല്ല. അങ്ങനെ സ്വയം അങ്ങോട്ട് കൽപ്പിച്ചാൽ മതിയാവുമോ? അങ്ങനെയാണ് സംവാദത്തിൻ്റെ ആവശ്യമില്ല. അത് ശ്രദ്ധിക്കുക. പിന്നെ മഹാഭാരതം എന്നുള്ള ഗ്രന്ഥം ജയയായിരുന്നു, ജയ പിന്നീട് വിപുലമായി മഹാഭാരതമായതാണ്. ഇത് പറയുന്നത് നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തത്തോ ജയമുദീരയേത് എന്നുള്ള വന്ദന ശ്ലോകം ഒന്നിനെ മാത്രം ആശ്രയിച്ചിട്ടാണ്. എങ്കിൽ 6 പുരാണങ്ങളിൽ ഇതുണ്ട്. ഭാഗവതത്തിലുണ്ട്, സ്കന്ദപുരാണത്തിലുണ്ട്, ബ്രഹ്മപുരാണത്തിലുണ്ട്. അതൊക്കെ ജയയായിരുന്നു ആദ്യം. തത്തോ ജയമുദീരയേത്, അതിനുശേഷം ജയത്തെ പറയണം. ജയതു ജയതു ഒക്കെ നന്നായി വരട്ടെ, നന്നായി വരട്ടെ എന്ന് പറയണം എന്നുള്ള ഒരു വാക്യത്തെ എടുത്ത് മഹാഭാരതത്തിൻ്റെ ആദ്യത്തെ പേര് ജയയായിരുന്നുവെന്നും ജയമായിരുന്നെന്നും അത് പിന്നീട് മഹാഭാരതമാക്കി വിപുലമാക്കപ്പെട്ടതാണെന്നൊക്കെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മിക്ക പുരാണങ്ങളുടെയും ആദ്യത്തെ രൂപം ജയം എന്ന ഒന്നായിരുന്നു. സന്തോഷം. എന്നാൽ പിന്നെ ഒന്നും പറയാനില്ല. കാരണം അതിലൊക്കെ ഈ ശ്ലോകമുണ്ട്. ഈ ശ്ലോകം, ഇതേ ശ്ലോകം വള്ളി പുള്ളി മാറാതെ ആകെ ഒരു പാഠഭേദമുള്ളൂ. പാഠഭേദം ഇതാണ്: നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തത്തോ ജയം ഉദീരയേത് എന്നുള്ളടത്ത് വ്യാസശബ്ദത്തിന് പകരം ചില പാഠങ്ങളിൽ ഗുരും എന്നുണ്ട്. ഇത് വെച്ചിട്ട് ഇത് ജയമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പൈന് പറയുക? ഇനി നീ ഇറച്ചിവെട്ടുകാരനായിട്ട് കഴിയുന്നത് നിന്റെ കർമ്മം ശ്രേഷ്ഠമാണ്, നിന്റെ കർമ്മം ശ്രേഷ്ഠമാണ് ഇറച്ചിവെട്ടുകാരൻ്റെ കർമ്മം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കീഴാളനെ എന്നും കീഴാളനാക്കി വെക്കാനുള്ള സവർണൻ്റെ ഒരു കുത്സിതമായ വേലയാണ്. എന്താ ഇതിനൊക്കെ പറയുക? നീ എന്നും നിന്റെ പണി തന്നെ ഇരുന്നോളൂ. എവിടെയാ അത് പറഞ്ഞിട്ടുള്ളത്? ഏത് ശാസ്ത്രത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? മറിച്ച് ഏവർക്കും ഉയരാനുള്ള സാധ്യതയെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെ ഈ വ്യാധൻ ഉപദേഷ്ടാവാകും? എങ്ങനെ വ്യാധൻ്റെ അടുത്ത് പോയി ഉപദേശം സ്വീകരിക്കും? 18 പുരാണങ്ങളെയും ഉപദേശിക്കുന്നത് ആരാണ്? സൂതനാണ്. 18 പുരാണങ്ങളെയും, ഒരു പുരാണമല്ല രണ്ട് പുരാണമല്ല, ആണെങ്കിൽ ആകസ്മികമെന്ന് പറയാമായിരുന്നു. 18 പുരാണങ്ങളെയും നൈമിശാരണ്യത്തിൽ വെച്ച് ഉപദേശിക്കുന്നത് സൂതനാണ്.
ഏയ് കുതിരവണ്ടിക്കാരാ, കുതിര ഓടിക്കുന്ന ആളെ, നിനക്ക് ഉപദേശിക്കാൻ അർഹതയില്ല കേട്ടോ, ഞങ്ങളൊക്കെ വലിയ ബ്രാഹ്മണോത്തമന്മാരാ, ഞങ്ങൾ നിന്റെ താഴെ ഇരിക്കില്ല എന്ന് പറയാമായിരുന്നു. മറിച്ച് സൂതനെ കാണുന്ന മാത്രയിൽ സൂതസൂത മഹാഭാഗ സർവജ്ഞ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അഗ്രാസനത്തിലിരുത്തി, ഉയർന്ന അഗ്രാസനം ഉയർന്ന ആസനം, ഉയർന്ന ആസനത്തിലിരുത്തി മറ്റ് അവിടെ യജ്ഞം ദീക്ഷിച്ചിരുന്ന ശൗനകാദി മഹർഷിമാർ മുഴുവൻ താഴെ ഇരുന്ന് സംശയങ്ങൾ ചോദിച്ച് കേൾക്കുന്നതാ 18 പുരാണവും. ഇതിലൊക്കെ താൻ ഉദ്ദേശിക്കുന്ന ജാതീയതയെ മാത്രം കാണാൻ ശ്രമിക്കുകയാണ് വെച്ചാൽ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. പിന്നെ ജനിക്കുമ്പോൾ ഏവരും ശൂദ്രനാണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല, പറഞ്ഞ അബദ്ധ. ആരാണ്ടെങ്കിലും പറഞ്ഞു വെച്ചാൽ അതിന് മറുപടി പറയാൻ നമ്മൾ ബാധ്യതയില്ല, അങ്ങനെ വാക്കിവിടെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഓരോരുത്തരും ജനിക്കുമ്പോൾ നമ്മുടെ മാന്യ സംവാദകൻ പറഞ്ഞതുപോലെ ഒരു കർമ്മ സംസ്കാരത്തോടു കൂടിയാണ് വരുന്നത്. ഓരോ വ്യക്തിയുടെയും പ്രതികരണങ്ങൾ, സംവേദനത്തോടുള്ള പ്രതികരണങ്ങൾ ആ സംസ്കാരത്തിനനുസരിച്ചാണ്. അത് ജന്മജന്മാന്തരങ്ങളിലെ കർമാചരണത്തിലൂടെ സഞ്ചയിച്ച് താൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്, തൻ്റെ കർമ്മഫലം, വേറെ ആരതുമല്ല. ഇതിനെ ആദരിച്ചാലും കൊള്ളാം, ആദരിച്ചില്ലെങ്കിലും കൊള്ളാം, അത് അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഇതാണ് ശാസ്ത്രങ്ങളിൽ പറയുന്ന വിഷയം, അത് ശ്രദ്ധിക്കുക. അല്ലാതെ ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രനാണ്, ഏയ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ അത് ശാസ്ത്ര ചർച്ചയിൽ വരുന്നതുമല്ല. അത് വളരെയധികം ശ്രദ്ധിക്കുക. വ്യാധഗീത ഉപദേശിക്കുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ മഹിമയല്ല. വ്യാധഗീത ഒന്ന് പോയി പഠിക്കുക. അവിടെ സാഖ്യയോഗവും അഷ്ടാംഗയോഗവും തുടർന്ന് ക്രമികമായി വേദാന്തവും, സാഖ്യം, യോഗം, വേദാന്തം, ഈ മൂന്ന് വിഷയങ്ങളാണ് വ്യാധഗീതയിൽ വ്യാധൻ ഉപദേശിച്ചിട്ടുള്ളത്. അതാണ് ഉപദേശം. ഉപദേശ പശ്ചാത്തലമാണ് വ്യാധൻ്റെ സമീപം പോകുന്നതും ശ്രവണം ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇറച്ചി വെട്ടിക്കാരന് മഹത്വമുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് കീഴാളൻ്റെ പണിയെ, കീഴാളനെ അവിടെ തന്നെ ഇരുത്തിക്കാനാണെന്നുള്ള ഒരൊറ്റ നിഗമനത്തിലാണ് സംഭാഷണമെങ്കിൽ പിന്നെ അവിടെ സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. മറിച്ച് വസ്തുതയെ അപഗ്രഥിക്കാനും സത്യസന്ധമായി സമീപിച്ച് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും തള്ളേണ്ടതിനെ തള്ളാനും ഉള്ളൊരവസരം ശ്രോതാക്കൾക്കുണ്ടാവണം. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ വിചാരം ചെയ്യുക, എവിടെ സംശയം വരുന്നോ അവിടെ പ്രമാണ ഗ്രന്ഥങ്ങളിലേക്ക് പോവുക. ശ്രീദാനന്ദപുരി സ്വാമി പറയണത് കേൾക്കണ്ട, പ്രൊഫസർ രവിചന്ദ്രൻ പറയണതും കേൾക്കണ്ട, പ്രമാണ ഗ്രന്ഥങ്ങളിലേക്ക് സ്വയം പോവുക. എവിടെയെങ്കിലും സംശയം തോന്നിയാൽ നിങ്ങൾ സമീപിക്കുന്ന പ്രമാണ ഗ്രന്ഥം അറബിയിലുള്ളതാണെങ്കിൽ അതിലെ വിദ്വാൻമാരോട് സംശയം ചോദിക്കുക, സംസ്കൃതത്തിലുള്ളതാണെങ്കിൽ അതിലെ വിദ്വാൻമാരോട് സംശയം ചോദിക്കുക, ഹീബ്രുവിലുള്ളതാണെങ്കിൽ അതിലെ വിദ്വാൻമാരോട് സംശയം ചോദിക്കുക. ഇതാണ് ഒരു സാമാന്യമായി ചെയ്യേണ്ട മര്യാദ. അല്ലാതെ ഓരോരുത്തരും സ്വന്തം സിദ്ധാന്തത്തെ ഗ്രന്ഥങ്ങൾക്കുപരി അടിച്ചേൽപ്പിക്കുന്നത് അത് ബാലിശം എന്ന് പറഞ്ഞാൽ പോരാ, ആഭാസം എന്ന വാക്കാണ് അവിടെ സ്വീകാര്യം. പരിചര്യാത്മകം എന്നുള്ള ശബ്ദാർത്ഥം എന്താ? എന്താ ഈ പരിചര്യാത്മകം? നമുക്ക് ഉറപ്പാണ് ഇവിടെ കൂടിയിരിക്കുന്നവരിൽ 99% പരിചര്യാത്മക പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കും. ഇവിടെ ബിസിനസ്സുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പരിചര്യാത്മകമല്ല, ബിസിനസ് നടത്തുന്ന ആൾ. മറിച്ച് ഏതുയർന്ന ശമ്പളം മേടിച്ചാലും, എത്ര ലക്ഷം ശമ്പളം പ്രതിമാസം മേടിച്ചാലും പരിചര്യാത്മകം കർമ്മ എന്ന് പറഞ്ഞാൽ നിർദ്ദേശത്തിനനുസരിച്ച്. അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ പരിചര്യാത്മകം കർമ്മ എന്ന് പറയുന്നതിൻ്റെ ഭാഷ്യത്തിൽ തസ്യ ശുശ്രൂഷ ഏവ കർമ്മ എന്ന് പറയുന്നത്. ശുശ്രൂഷ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ശ്രോതും ഇച്ഛ എന്നാണ്. തൻ്റെ മേലധികാരി, തൻ്റെ തൊട്ടുമുകളിലുള്ള കമാൻഡിങ് പവറുള്ള ആൾ എന്ത് നിർദ്ദേശിക്കുന്നോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അത് ഏത് ഓഫീസിലാണെങ്കിലും ഉണ്ടാവും. ഏത് പ്രൊഫസറാണെങ്കിലും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിക്കും, അതിനു മുകളിൽ പ്രിൻസിപ്പൽ നിർദ്ദേശിക്കും, അതിനു മുകളിൽ ആളില്ലാന്നും വിചാരിക്കരുത്. അതിനൊരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാനേ ഏത് തൊഴിൽ മേഖലയിലും ആർക്കും അധികാരമുള്ളൂ. അത് അടിച്ചമർത്തലാണെന്നോ അത് കീഴാളത്വമാണെന്നോ ഒക്കെ കൽപ്പിച്ചാൽ അതിന് നിർവാഹമില്ല. അതിന് യാതൊരു മറുപടിയും പറയാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് പരിചര്യാത്മകം എന്നുള്ളിടത്ത് വ്യക്തമായി ശുശ്രൂഷ, ശ്രോതും ഇച്ഛ എന്ന് ഭാഷ്യകാരൻ സംശയം വരാത്ത രീതിയിൽ ഉപദേശിക്കുകയാണ്. പിന്നെ ഈ സ്വഭാവസ്തു പ്രവർത്തതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളൊരു കർമ്മത്തിൽ നിന്ന് പിന്തിരിയുന്നത് അയാളുടെ ഗുണം കൊണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്തിരിഞ്ഞോട്ടെ എന്ന് വിചാരിക്കുകയല്ലേ വേണ്ടത്? ഏ ഗുണം മാത്ര, ഗുണങ്ങൾ പ്രവർത്തിക്കുന്നത് ഏതൊക്കെ ഉപാധിയിലൂടെയാണ്? ഗുണം കേവലം പ്രവർത്തിക്കാൻ ശക്തമാണോ? ഒരിക്കലുമല്ല. ഗുണം പ്രവർത്തിക്കുന്നത് ഇന്ദ്രിയങ്ങൾ,
അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ, അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ 14 ഉപാധികളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി, എനിക്കിന്ന് പഠിക്കാനൊന്നും തോന്നുന്നില്ല, ഞാൻ പഠിക്കണില്ല എന്ന് പറഞ്ഞിരുന്നോണ്ട് മാത്രം പ്രൊഫസർക്ക് ഒരു കുഴപ്പം ഉണ്ടാവാൻ പോകുന്നില്ല. അവൻ പഠിക്കേണ്ടെന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ അങ്ങനെ വിചാരിക്കില്ല ശരിയായ ഒരു അധ്യാപകൻ. മറിച്ച് അവനെ എങ്ങനെയെങ്കിലും പ്രേരിപ്പിച്ച് അവനൊരു ഒരു ഗ്രഹിക്കാനുള്ള ശേഷിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. എങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ അവനെ ക്ലാസ്സിലെ വ്യവസ്ഥ താറുമാറാക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഗുണഘടനയാണെന്ന് പറഞ്ഞിരിക്കുമോ? ഇരിക്കില്ല. അതുകൊണ്ട് ഓരോരുത്തരും ഇരിക്കുന്നിടത്ത് ഇരിക്കാനല്ല ഗുണഘടനയുടെ സിദ്ധാന്തം പറഞ്ഞത്, മറിച്ച് ഉയർത്താനുള്ളതാണ്. അതുപോലെ സ്വഭാവസ്തു പ്രവർത്തത എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിലെയും സ്വഭാവം പ്രവർത്തിക്കുന്നു. അവനവൻ്റെ പ്രകൃതിയാണ് പ്രവർത്തിക്കുന്നത്. ആ അവിടെ യാതൊരു ശാസ്ത്രവൈരുദ്ധ്യമോ യുക്തി വൈരുദ്ധ്യമോ ആ ആശയത്തിനില്ല. അവിടെ സ്വഭാവ ശബ്ദത്തിന് നമ്മൾ അർത്ഥം വേണ്ടുപോലും മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള കുഴപ്പം മാത്രമാണുള്ളത്. അത് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും വലിയൊരു വിഷയം പറയാനുള്ളത്, വർണ്ണസിദ്ധാന്തമല്ല ഗീതയുടെ മുഖ്യ വിഷയം. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസ എന്ന് പറഞ്ഞു തുടങ്ങി മാ ശുച എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഏവം ജ്ഞാത്വ നൈവം ശോചിത് അർഹസി എന്ന് ആവർത്തിക്കുന്ന അഭ്യാസം, ഉപക്രമം, ഉപസംഹാരം, ഈ മൂന്ന് ലിംഗങ്ങളെ കൊണ്ട് ഗീതയുടെ പരമ താല്പര്യം വർണ്ണസിദ്ധാന്തമല്ല, അത് ആനുഷംഗികം മാത്രമാണ്. മറിച്ച് മുഖ്യ സിദ്ധാന്തം ദുഃഖനിവൃത്തി എന്നുള്ള മോക്ഷമാണ്. താങ്ക് യു. ഗീതയുടെ മുഖ്യ പ്രമേയം എന്തായിരുന്നു എന്നുള്ളതായിരുന്നില്ല ഡിബേറ്റ്. ഗീത ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവോ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഡിബേറ്റ് അവിടെയാണ് കേന്ദ്രീകരിക്കുന്നത്. മുഖ്യ വിഷയം ഏതെന്നുള്ള ഒരു ചർച്ച ഇവിടെയില്ല. അദ്ദേഹം പറഞ്ഞതിൽ പരിചര്യാത്മകം കർമ്മം ശൂദ്രസ്യാപി സ്വഭാവജം എന്ന് പറയുമ്പോൾ എല്ലാവരും ആരെയെങ്കിലും പരിചരിക്കുകയാണ് അല്ലേ. പൂജാരി ആരെയാണ് പരിചരിക്കുന്നത്? ഈശ്വരനെയാണ് പരിചരിക്കുന്നത്. അന്നേരം ഈ 750 കോടി ജനങ്ങളും പരിചരണത്തിലാണ്, ശുശ്രൂഷയിലാണ്. അപ്പോൾ എല്ലാവരും ശൂദ്ര ഗുണമുള്ളവരാണ്, ശൂദ്രരാണ് അല്ലേ. എല്ലാവർക്കും സമ്മതമാണോ? എന്തുവായത്? എല്ലാവരും ആരെങ്കിലും, ഇവൻ അങ്ങേയറ്റത്തെ മതയാനെ പോലെ നിൽക്കുന്നവനും അദ്ദേഹത്തെ, അദ്ദേഹത്തിൻ്റെ അടിമയാണ് ഞാൻ അല്ലേ. ഇസ്ലാമിസ്റ്റുകളൊക്കെ പറയാറുണ്ട് അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ, വേറെ ആരെയും നോക്കാറില്ല. അപ്പോൾ എല്ലാവരും ദാസ്യപ്രവൃത്തി, ശുശ്രൂഷ, പരിചരണം നടത്തി ജീവിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശൂദ്രരാണ്. ആഹാ, എത്ര സുഖം! ഇതിനെ വ്യാഖ്യാന ഫാക്ടറി എന്ന് വിളിച്ചത് ഒരു അബദ്ധമാണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവരല്ലേ? എല്ലാവരും അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നത്? എല്ലാവരും ശൂദ്രരാണ് കണക്കനുസരിച്ച്. ബ്രാഹ്മണനില്ല. ഓക്കെ, അത് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നു. ഇനി ഞാൻ 3 ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു. സദോഷം അഭിന ത്യാജ്യത്, പരധർമ്മോ ഭയാവഹം. ഈ 2 കാര്യങ്ങൾ, അതായത് ഒരാൾക്ക് മറ്റൊരാളുടെ കർമ്മം നന്നായി ചെയ്യാൻ കഴിയുമെങ്കിലും, സ്വഭാവസ്തു പ്രവർത്തതി, കഴിയുമെങ്കിലും അയാൾ അത് ചെയ്യരുത് എന്ന് പറയുന്നത് എത്രയോ ശരീരശാസ്ത്രപരമായ മനഃശാസ്ത്രപരമായ അവലോകനങ്ങൾ എല്ലാം തന്നെ അതിലംഘിക്കുന്നവയാണ്, എല്ലാത്തിനും വിരുദ്ധമായവയാണ്. നിനക്ക് മറ്റൊരു കർമ്മം നന്നായി ചെയ്യാൻ കഴിയുമെങ്കിൽ കൂടി നീ അത് ചെയ്യാതെ ഇത് ചെയ്യണം, അതെന്ത് ന്യായമാണ്? ചേട്ടാ, നിന്റെ ഗുണം, നിന്റെ ആപ്റ്റിറ്റ്യൂഡ്, നിന്റെ അഭിരുചി മറ്റൊന്ന് ചെയ്യാനാണ്, എന്നാൽ പോലും അത് ചെയ്യാതെ ഇത് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഇതിനെല്ലാം ഞാൻ ആർബിട്രറി എന്ന് പറഞ്ഞത്. ഇതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഇനി സ്വഭാവം എവിടുന്ന് വരുന്നു എന്നുള്ള ചോദ്യം $1 million ക്വസ്റ്റ്യനായി ഡിബേറ്റിൽ മുഴച്ചു നിൽക്കുകയാണ്. അത് പറഞ്ഞിട്ട് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എവിടെ നിന്നാണ് ഈ സ്വഭാവം വരുന്നത്? ഞാൻ പറഞ്ഞു ജന്മസിദ്ധമാണെന്ന്, ഞാൻ വീണ്ടും പറയുന്നു ജന്മസിദ്ധമാണെന്ന്. അതിനെ ഖണ്ഡിക്കുക എന്നുള്ളത് ഇവിടുത്തെ അടിസ്ഥാനപരമായ കാര്യം. എവിടെ നിന്ന് വരുന്ന സ്വഭാവം? ഒട്ടിച്ചുചേർക്കാൻ പറ്റില്ല, അക്കറിയാൻ പറ്റില്ല, സഹജമാണ്, ഇൻട്രൻസിക്കാണ്, ആന്തരികമാണ്. എവിടെ നിന്ന് വരുന്നു, എങ്ങനെ കിട്ടുന്നു, അതിന് മറുപടി വേണം. ഇനി സങ്കരസ്യ ച കർത്ത എന്നുള്ള 3-ാം അധ്യായത്തിലെ 24-ാം ശ്ലോകം, ആ സങ്കരം എന്ന് പറയുന്നത് വർണ്ണസങ്കരമല്ല, വേറെ എന്തോ സങ്കരം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതേ, ഈ പണ്ട് ആദ്യത്തെ ബൈബിളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകളെ ചുട്ടുകൊല്ലുകയായിരുന്നു. ഈ ഖുർആനൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കാലഘട്ടം വളരെ ഒരു 10-ോ 40-ോ വർഷമൊക്കെ ആയിട്ടുള്ളൂ കേരളത്തിലേക്ക് വരാൻ. ആദ്യത്തെ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തവരെല്ലാം തന്നെ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന സംസ്കൃതത്തെക്കുറിച്ച്, സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ഈ ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 99.9% ആൾക്കാരും മലയാളത്തിലോ അല്ലെ ഇംഗ്ലീഷിലോ ഒക്കെ വായിച്ച് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ട്രാൻസ്ലേഷനിലൂടെയാണ് ഗീത പ്രസിദ്ധമായത്.
ഗീതയ്ക്ക് ട്രാൻസ്ലേഷൻ ഇല്ലെങ്കിൽ ഗീത പ്രസിദ്ധമാകില്ല. ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും ഇവിടെ വന്നിട്ടുള്ള ഓറിയൻ്റലിസ്റ്റുകൾ, പൗരസ്ത്യ ദേശ സാഹിത്യത്തിൽ താല്പര്യമുള്ള ആൾക്കാർ, അവരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. അതൊരു റീഇൻവെൻഷൻ ആയിരുന്നു. കഴിഞ്ഞ 150 വർഷത്തെ ഗീതയുടെ പോപ്പുലാരിറ്റിയും ഒരു 500 വർഷത്തിന് മുമ്പുള്ളവരുടെ ഗീതയുടെ പ്രസക്തിയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. തർജ്ജമകളിലൂടെ വളർന്ന, തർജ്ജമയുടെ ഗുണം നേടി വളർന്ന ഒരു കൃതി തന്നെയാണ് ഗീത. ആശ തർജ്ജമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തർജ്ജമ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആദ്യം ഒരു ആശയം ഉണ്ടാകുന്നു, ഈ ആശയം ഒരു ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയാണ്. ഇറ്റ്സ് എ റാപ്പർ. ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു റാപ്പറാണ്, ഒരു പൊതിയാണ്. നിങ്ങൾക്കൊരു മിഠായി പൊതിഞ്ഞു തരികയാണ്, മിഠായിയാണ് അതിനകത്തുള്ള ആശയം. ലോകമെമ്പാടും തർജ്ജമകൾ, നിങ്ങൾ ലാംഗ്വേജ് ഇസ് എ ട്രാൻസ്ലേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ സീരീസ് ഓഫ് ട്രാൻസ്ലേഷൻസ്. ട്രാൻസ്ലേഷനെയൊക്കെ ഇത്ര അപമതിച്ചുകൊണ്ട് എങ്ങനെ ഒരാൾക്കൊരു ഡിബേറ്റിൽ പങ്കെടുക്കാൻ കഴിയും? എനിക്കറിയില്ല, അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടാവും. ഇനി അജ്ഞാതവാസക്കാലം, പാണ്ഡവർക്ക് ക്ഷത്രിയ ഗുണമാണ് ആരോപിക്കുന്നത്. പാണ്ഡവർക്ക് ക്ഷത്രിയ ഗുണമാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഈ ഗുണത്തിൻ്റെ വെറും കഥയില്ലാത്ത കാര്യമാണ് കേട്ടോ. പാണ്ഡവർക്ക് എങ്ങനെ ക്ഷത്രിയ ഗുണം വരിക എന്നൊന്ന് ആലോചിച്ച് നോക്കുക. പാണ്ഡവരുടെയും ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിതുരുടെയും അച്ഛൻ എന്ന് പറയുന്ന ഫലത്തിൽ വ്യാസനാണ്, അതിനകത്ത് കഥാപാത്രമായ വ്യാസനാണ്. വ്യാസൻ ആരുടെ മകനാണ്? വ്യാസൻ പരാശര മുനിയുടെ മകനാണ്. അമ്മ സത്യവതി. സത്യവതി ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും മുക്കുവസ്ത്രീയാണെന്ന്. കാര്യം എന്താ? എങ്ങനെയാണ് ഈ സത്യവതി മുക്കുവസ്ത്രീയാവുന്നത്? അത് മുക്കുവ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എടുത്ത് വളർത്തി, മുക്കുവ കുടിൽ വളർന്നു, മുക്കുവസ്ത്രീയായി. അപ്പോൾ എന്താണ് ജന്മം? ജന്മമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ. ഇവിടെ ഇപ്പം എന്താണ്, മുക്കുവസ്ൻ്റെ മകനായിട്ടാണ്, മകളായിട്ടാണ് സത്യവതി എല്ലാവരും അറിയുന്നത്. അതുകൊണ്ട് മുക്കുവസ്ത്രീ എന്ന് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ അവരെ എവിടുന്ന് വരുന്നതാണ്? അദ്രിക എന്ന് പറയുന്ന ഉപരിചാരവാസുവിൻ്റെയും അദ്രികയുടെയും മകളാണ്. ഉപരിചാരവാസു എന്ന് പറയുന്നൊരു ക്ഷത്രിയനാണ്, അദ്രിക എന്ന് പറയുന്നൊരു അപ്സരസാണ്. ശാപം. പക്ഷേ അവർക്ക് കിട്ടുന്നത് അവർ ഏത് വീട്ടിൽ ജനിച്ചു എന്നുള്ളതനുസരിച്ചാണ്. അതുപോലെയാണ് ബ്രാഹ്മണ കുടിലിൽ ജനിക്കുന്നവൻ ബ്രാഹ്മണൻ്റെ വീട്ടിൽ ജനിക്കുന്നവൻ ബ്രാഹ്മണനാകുന്നത്. അതുകൊണ്ടാണ് വലിയ തിയറിയായിട്ട് മുക്കുവസ്ത്രീ ആയിട്ടല്ല, മുക്കുവ വീട്ടിൽ ജനിച്ചു. അതേപോലെ തന്നെയാണ് ഇവിടെയും ഇപ്പോഴും പോകുന്നത്. ബ്രാഹ്മണൻ്റെ വീട്ടിൽ ജനിക്കുന്നു, ഗുണമൊന്നും അല്ല. ജന്മം എവിടെയാണ് നിങ്ങൾ ജനിക്കുന്നത്? ഇവിടെ ജന്മം ശരിയല്ല, ശരിയല്ല എന്നിട്ട് കൂടി തെറ്റ ഫാൾസ് അസംഷനിൽ അവരെ മുക്കുവസ്ത്രീയാക്കി. അപ്പം ഈ പാണ്ഡവരിൽ പൊതുവിൽ ആരോപിക്കപ്പെടുന്ന ക്ഷത്രിയ ഗുണമെന്ന് പറയുന്നത് യഥാർത്ഥ അതിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷത്രിയ ഗുണമല്ല. പക്ഷേ അജ്ഞാതവാസ കാലത്ത് ഇവർ ഒരു വർഷം എല്ലാ അവരുടെ സഹജമായി എന്ന് പറയപ്പെടുന്ന ഗുണത്തിന് വിരുദ്ധമായ കർമ്മങ്ങൾ വളരെ മെച്ചമായി ആചരിച്ചു. ഒരു വർഷം, ഒന്നോ രണ്ടോ ദിവസമല്ല, ബൃഹന്നളയായിട്ടാണ് അർജുനൻ പോകുന്നത്. ഭീമൻ വേറെ ജോലി നോക്കുന്നു, ക്ഷത്രിയൻ വേറെ ധർമ്മപുത്രർ വേറെ ജോലി നോക്കുന്നു. ഇവർ മറ്റു ജോലികളും ചെയ്യുന്നു, അവരെ ആരും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ആ ജോലി ചെയ്യുമ്പോൾ അവരുടെ വ്യക്തിത്വം വ്യക്തമാവുന്ന രീതിയിൽ അവർക്ക് അസ്വസ്ഥതയുണ്ടെങ്കിൽ, പക്ഷേ അവർ ദേ ബ്രില്ലിയൻ്റ്ലി ദേ ഹാവ് ഡൺ ഇറ്റ്. ദാറ്റ് മീൻസ് യു ക്യാൻ അഡ്ജസ്റ്റ്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, കാര്യം നിങ്ങളിലെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വാലിനുള്ള ജീൻ നിങ്ങളിലുണ്ട്. നമ്മളുടെ ഒരു ഹോമോസാപ്പിയൻസിൻ്റെ ഒരു ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ 23,000 to 27,000 ആണ്. വാലിനുള്ള ജീനുണ്ട്. നിങ്ങളുടെ കോക്സിസ് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ മതി. നിങ്ങളുടെ ഫീറ്റസ് ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യത്തെ 3 months നോക്കുമ്പോൾ നിങ്ങളുടെ വാലിനുള്ള ഭാവം ഇങ്ങനെ മുഴിച്ച് നിൽക്കും. കാര്യം അതിനുള്ള ജീന് നിങ്ങളിലുണ്ട്, പക്ഷേ ബൂട്ട് ചെയ്യുന്നില്ല. അതിനൊരു ഒരു ഒരു ജനറ്റിക്കിൻ്റെ ഒരു 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 ട്രാൻസ്ഫോർമേഷൻ വെച്ചുകൊണ്ട് ഈ ഗുണമെന്ന് പറയുന്ന സിദ്ധാന്തം, അതായത് സ്വഭാവം, ആപ്റ്റിറ്റ്യൂഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങളിലുണ്ട്. നിങ്ങളെല്ലാത്തിൻ്റെയും സംഗതി, ഏതപ്പോൾ കൂടി നിൽക്കുന്നു കുറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ സംബന്ധിച്ചുള്ള തിയറികൾ അശാസ്ത്രീയവും യുക്തിഹീനവുമാണ്. ഇപ്പം ഞാൻ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു, 6 എണ്ണത്തിൽ 4 എണ്ണമെന്ന് പറഞ്ഞു, 4 ഒരു ഘടന അല്ലെ, 4 ഒരു സാങ്കത്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം മറുപടി പറയുന്നതില്ല. ഞാൻ പറയുന്നു 6 ആകാൻ സാധ്യതയുണ്ട്. അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല. അതായത് തമോ ഗുണം കഴിഞ്ഞ് സാത്വിക ഗുണവും രജോ ഗുണവും വരുന്ന ഒരാൾ, അങ്ങനെ വരാമല്ലോ. ഇപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സാത്വിക രജോ തമോ ആണെങ്കിൽ തമോ സാത്വിക രജോ ഗുണമുള്ള ഒരാൾ വരാമല്ലോ, അനുപാതം അനുസരിച്ച്. എന്തോ അനുപാതം ആയിക്കോട്ടെ, വാട്ട് ഓർ മേ ബി ദ അനുപാതം. അയാൾക്ക് എന്താണ് പേര്? അയാളുടെ വർണ്ണം ഏതാണ്? എത്ര അശാസ്ത്രീയമാണിത്! എത്ര യുക്തിഹീനമാണിത്! യഥാർത്ഥത്തിൽ ഈ ഗുണമെന്ന് പറയുന്ന ഒരു ഉമ്മാക്കി, അതാണ് ഒരു നാടൻ ലാംഗ്വേജാണ്, ആ ഉമ്മാക്കി വഴി യഥാർത്ഥത്തിൽ ജന്മസിദ്ധമായി വർണ്ണത്തെ ഉറപ്പിച്ച് നിർത്തുകയും അതിൻ്റെ അടിസ്ഥാനം ജന്മമാണെന്ന് സ്ഥാപിക്കുകയുമാണ് ഗീത ചെയ്യുന്നത്. ഇനി കർമ്മത്തിൻ്റെ കാര്യം പറഞ്ഞു, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഇനി വേറൊരു കാര്യം, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വിഭജനം നടക്കുന്നത്? ഞാൻ ആദ്യം തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്, അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. കാര്യം ഗുണത്തിനനുസരിച്ചുള്ള കർമ്മം നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് സാത്വിക ഗുണം കൂടുതലുള്ള ഒരാളാണ്, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയത് വേറെ ഒരു പണിയാണ്. അപ്പോൾ നിങ്ങളെ ഏത് വർണ്ണത്തിൽപ്പെടുത്തും?
ഇതിനൊക്കെ മറുപടി വേണ്ടേ? ഇതിനൊക്കെ മറുപടി ചോദിക്കും വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ട് കാര്യമുണ്ടാവും. യഥാർത്ഥ പ്രശ്നം ഞാൻ ഉന്നയിച്ച നാലഞ്ച് പ്രശ്നങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നില്ല. ഇനി ഈ ഗീതയിൽ എല്ലാ സ്വഭാവസ്തു പ്രവർത്തത എന്ന് പറഞ്ഞത് ഇടപെടുന്നില്ല, ഈശ്വരൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദിച്ചു. ഇനി ഈശ്വരൻ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കർമ്മണ്യേ വാ അധികാരസ്ഥേ മാഫലേഷു കഥാജന. വളരെ കൃത്യമായ കാര്യമാണ്, കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, ഫലത്തിന് ഇച്ഛിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചോളൂ, പൂജിച്ചോളൂ, ഉരുണ്ടോളൂ, പൊങ്കാല ഇട്ടോളൂ, ഫലം പ്രതീക്ഷിക്കുക, കിട്ടിയാൽ കിട്ടി, ഇല്ലേ ഇല്ല. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഫലം ഇച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്നവർ അല്പന്മാരാണ് എന്നും ഗീതയിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ട് ബ്രാഹ്മണൻ എഴുതി വെച്ച് പറയുന്നുണ്ട്. ഫലേച്ഛയ്ക്ക് വേണ്ടി, അതായത് എന്തെങ്കിലും കർമ്മം, നിങ്ങൾക്ക് പല പല കർമ്മങ്ങൾ ചെയ്യാനായിട്ട്, ഇപ്പോൾ ഗീത അദ്ദേഹം പറഞ്ഞു, ഗീത അങ്ങനെ ആരും ആഗ്രഹത്തിൻ്റെയോ ഫലത്തിൻ്റെയോ ഇഷ്ടത്തിലനുസരിച്ച് ആയിരിക്കില്ല കേൾക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ ആയിരിക്കില്ല, അദ്ദേഹം ഇതിൽ നിന്നെല്ലാം ബന്ധമൊക്കെ വിട്ട ആളാണ്, സന്യാസി എന്നൊക്കെ പറയുന്ന വേറെ ഒരു തലമാണെന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ സാധാരണ ഭക്തർ അങ്ങനൊന്നുമല്ല, ചുമ്മാ ഒന്നുമല്ല അവർ ഗീത കേൾക്കാൻ പോകുന്നതും ഗീത വായിക്കുന്നതും പുസ്തകം വാങ്ങി വെക്കുന്നതും ശ്രവിക്കുന്നതും വ്യാഖ്യാനം ചെയ്യുന്നതൊക്കെ. അങ്ങനെയൊന്നും ആരും അങ്ങനെ വേറെ ഒരു രംഗത്ത് അവരങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നവരൊന്നും അല്ല ഇത്. വേറെ ഒരു രംഗത്ത് അങ്ങനെ വാരിക്കോരി കളയുകയോ ഒരു ത്യാഗബുദ്ധിയോടെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരാണ് ഇവരെല്ലാം എന്നൊക്കെ പറയുന്നത് അതിപ്രസ്താവനകളാണ്. അവർക്ക് ലക്ഷ്യമുണ്ട്, ആരും പുസ്തകത്തിന് മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് മംഗള പ്രസ്താവത്തിൽ, ഇത് കേട്ടാൽ എന്ത് കിട്ടും, വായിച്ചാൽ എന്ത് കിട്ടും, വ്യാഖ്യാനിച്ചാൽ എന്ത് കിട്ടും, തലയാട്ടി കൊടുത്താൽ എന്ത് കിട്ടും എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. തലയാട്ടി എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി ഇതായിട്ട് പറഞ്ഞു, പറയും അതിനകത്ത് എഴുതാത്ത പറയരുത്, ജസ്റ്റ് ഫോർ എ ഹൊറർ, ദാറ്റ്സ് ഓൾ. ഇത് ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്നത് അല്പത്തരമാണ് എന്ന് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. റൈറ്റ്. 15 മിനിറ്റ് വീതം നീണ്ടു നിൽക്കുന്ന രണ്ട് സെഷനുകളാണ്. 15 മിനിറ്റ് വീതം ഇരുവർക്കും കിട്ടും. അതിനുശേഷം 10 മിനിറ്റ്, സ്വാമി ഒരു മിനിറ്റ്, സ്വാമി അല്ലേ തുടങ്ങിയത്, ഇപ്പോൾ രവീന്ദ്രന് വേണമെങ്കിൽ തുടങ്ങാവുന്നതാണ്, നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. റൈറ്റ്, ഫൈൻ. 15 മിനിറ്റ് രണ്ട് സംവാദകർക്കും ലഭിക്കും. അതിനുശേഷം 10 മിനിറ്റ് വീണ്ടും സംവാദകർക്ക് ലഭിക്കും. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉപസംഹരിക്കും. തീർച്ചയായും നിങ്ങളുടെ ചോദ്യങ്ങളാണ് വായിക്കുന്നത്. എത്രമാത്രം ചോദ്യങ്ങൾ വായിച്ചു തീർക്കാൻ ഈ സമയത്തിനുള്ളിൽ സാധിക്കുമെന്ന് നമുക്കറിയില്ല. നിരവധി ചോദ്യങ്ങൾ രണ്ടു ഭാഗത്തും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അല്ല, ഇവർ വരുന്ന ഓർഡർ അനുസരിച്ച് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇതിൽ യാതൊരു തരത്തിലുള്ള സബ്ജക്റ്റിവിറ്റിയും അതിനകത്തുണ്ടായിരുന്നില്ല. ചോദ്യങ്ങൾ സമയത്തിൻ്റെ പരിമിതി മൂലം തിരഞ്ഞെടുക്കപ്പെടാതെ പോയാൽ അത് സമയത്തിൻ്റെ പരിമിതിയായി മനസ്സിലാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. പ്ലീസ്. പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തേ എന്നത് ഇപ്പോൾ എല്ലാ ട്രോളുകളിലും കാണുന്ന ഒന്നാണ്. ഖുറാനെ വിമർശിക്കണമെങ്കിൽ അറബി പഠിക്കണം, ഭഗവത്ഗീതയെ കുറിച്ച് പറയണമെങ്കിൽ സംസ്കൃതം പഠിക്കണം, ബൈബിളിനെ കുറിച്ച് പറയണമെങ്കിൽ ഹീബ്രു പഠിക്കണം. എന്താണ് അഭിപ്രായം? ഇതൊരു ട്രോളാണെന്നും ഇത് അവസാനത്തെ അടവാണെന്നും ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. വിദേശ രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ മാനേജ്മെൻറ്റ് പാഠപുസ്തകമായി ഗീത പഠിപ്പിക്കുന്നതും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഖുറാൻ പഠിപ്പിക്കുന്നതും താരതമ്യപ്പെടുത്തുന്നത് ശരിയാണോ? ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമല്ല. ഇവിടെ നിങ്ങൾക്ക് ഏതാനും മീറ്റർ അകലെയുള്ള എൻ്റെ കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജിൽ വളരെ കൃത്യമായി ഈ ഏറ്റവും അവസാനം നടന്ന സെമിനാറുകളെല്ലാം തന്നെ ഖുറാനെക്കുറിച്ചായിരുന്നു. ഇന്ത്യ മുസ്ലിം രാജ്യമല്ല. ഖുറാൻ എന്ന് പറയുന്ന കൃതിയും ബൈബിൾ എന്ന് പറയുന്ന കൃതിയും അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തടത്തും പഠിപ്പിക്കുന്നുണ്ട്, വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. വേദാന്തം സ്വാധീനിക്കാത്ത സാമൂഹ്യ പരിഷ്കർത്താക്കളില്ല എന്ന് സ്വാമി. എന്നാൽ അംബേദ്കർ വലിയ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമായി. അംബേദ്കറുടെ ജീവിതത്തെ ഗീതയോ വേദാന്തങ്ങളോ സ്വാധീനിച്ചിട്ടില്ലെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല, വളരെ കൃത്യമാണ്. ഐ സല്യൂട്ട് പേഴ്സൺ. പിന്നെ മാത്രമല്ല, ഈ വേദാന്തം പഠിക്കുന്നതും സാമൂഹ്യ പരിഷ്കർത്തനം ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പിന്നെ വേദാന്തം പഠിച്ചവർക്കും സമയമുണ്ടെങ്കിൽ കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം, അത്രേ ഉള്ളൂ. ഈ ഡിറോഗേറ്ററി ആയിട്ടുള്ള ചോദ്യങ്ങൾ വായിക്കണോ? ആ ഓക്കെ, റൈറ്റ്. അത് എഴുതി തരാനൊക്കെ എളുപ്പമാണ്, നമുക്ക് തോന്നുന്നൊക്കെ എഴുതിത്തരാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചതന്നെ ഉള്ളൂ. ദാറ്റ്സ് എ ഈസി ജോക്ക് ടു ഡു. വേദങ്ങൾ ബ്രാഹ്മണർക്കായി രചിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, വലിയ ചോദ്യമാണ്. അപ്പോൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പ്രകാരം സകല വേദങ്ങളുടെയും കോറായിട്ടുള്ള ഗീത ബ്രാഹ്മണരാൽ ബ്രാഹ്മണർക്ക് വേണ്ടി ബ്രാഹ്മണർ വിരചിതമായി എന്ന് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ജാതീയതയുടെ കറുത്ത ഫേസ് കടന്നു വരുന്ന ഗീത എങ്ങനെയാണ് അധികൃതനോട് നീ എന്ന അഭിസംബോധനയോടെ ഈ തൊഴിൽ ചെയ്താൽ മതിയെന്ന് പ്രബോധിപ്പിക്കുന്നത്? ബ്രാഹ്മണർക്ക് വേണ്ടിയുള്ള സ്തുതിഗീതങ്ങൾ മാത്രം മതിയായിരുന്നല്ലോ ഗീത. സകല ജീവജാലങ്ങളും പ്രാണരൂപനായി ഞാൻ വർത്തിക്കുന്നു എന്ന് ഗീതയിൽ പറയുന്നത് എന്തിന്? അയ്യോ, ഈ ബ്രാഹ്മണൻ
എന്നെ മാത്രം പുകഴ്ത്തിക്കൊണ്ടിരുന്ന ഗീതയുടെ ഉദ്ദേശലക്ഷ്യം പൂർത്തിയാകില്ല. കാര്യം ബ്രാഹ്മണൻ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യത്തില്ല. ശമം, ദവം, തപം, ശൗചം, വായന, പൂജ, ഇതൊക്കെയാണ് അവൻ്റെ പണി. അവന് നല്ലൊരു ആരെങ്കിലും ജോലി ചെയ്യണം, വസ്ത്രം ആരെങ്കിലും ചെയ്യണം, വീട് ആരെങ്കിലും വെച്ച് കൊടുക്കണം. അപ്പോൾ അവനോട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ദൈവനിർദ്ദേശം കൊടുക്കുന്നതാണ് ഇതിൻ്റെ തന്ത്രം. അല്ലാതെ ബ്രാഹ്മണനെ മാത്രം സ്വയം പൂഴ്ത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗീതയുടെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാകില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവർ, അതാണ് ബ്രാഹ്മണനാണ് നിർദ്ദേശിക്കുന്നത്. ഇത് ബ്രാഹ്മണനെ മേളി വെച്ചേക്കുന്നു. ബ്രാഹ്മണവിരുദ്ധമായി ഗീതയിലൊന്നുമില്ല, മനുസ്മൃതിയിലും ഗീതയിലും ഒന്നും ബ്രാഹ്മണവിരുദ്ധമായി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രാഹ്മണരാണ് എഴുതിയെന്ന്. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും എഴുതി വെക്കൂ. അതെന്തുവാടേ ഈ പറയുന്നത്? ഇനി അടുത്തത് ചോദ്യം രവിചന്ദ്രനോട്. ഓക്കെ, താങ്കൾ ഗീതയും സംസ്കൃതവും എവിടെ നിന്നാണ് പഠിച്ചത്? ഇത് പണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഉള്ള ഒരു സംസ്കൃത അദ്വേഷ്ട സർവഭൂതാനം ഞാൻ പാടിയത്. ഓക്കെ, റൈറ്റ്, അദ്വേഷ്ട സർവഭൂതാനം. ഓക്കെ, റൈറ്റ്, താങ്കൾക്ക് വേണ്ടിയാണ് ഞാനത് ചൊല്ലിയത്. താങ്കൾ ഇവിടെ വന്ന് ജിനോടൈപ്പിനെ കുറിച്ച് ഫിനോടൈപ്പിനെ കുറിച്ച് പറയോ. അത് ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ഏത് കോമ്പിനേഷൻ മൂലമാണ് ഒരു സൈഗോട്ട് ഉണ്ടാകുന്നത് എന്ന് ശാസ്ത്രത്തിന് പറയാൻ സാധിച്ചിട്ടില്ല. അതിനെ ശാസ്ത്രത്തിന് പറയാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ശാസ്ത്രം വികസനമാണ്, അല്ലാതെ അതിൻ്റെ അന്വേഷണം അവസാനിച്ചിട്ടില്ല. ഏത് ശാസ്ത്രത്തിനും അതിൻ്റെ അപഗ്രഹത്തിനും ഒരു രീതിയുണ്ട്. എല്ലാ ശാസ്ത്രങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്ന രീതി പറഞ്ഞു. ശാസ്ത്രം വികസനമാണ്, കറക്റ്റ്. ആരാണ് പറഞ്ഞത്? വളരെ നന്നായി. ശാസ്ത്രം വികസനമാണ്, അന്വേഷണങ്ങളാണ് അവിടെ നടക്കുന്നത്. ശരികളിൽ നിന്ന് മെച്ചപ്പെട്ട ശരികളിലേക്ക് കറക്ഷൻ വേണമെങ്കിൽ അത് നടത്തും. ശാസ്ത്രം അങ്ങനെയാണ് നടത്തുന്നത്. ശാസ്ത്രത്തിന് ഇപ്പോൾ എന്തെങ്കിലും അറിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് സംബന്ധിച്ച് അതിനെ എഴുതി തള്ളേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് എല്ലാ മേഖലകളിലും, ഇപ്പോൾ പണ്ട് ആഗസ്റ്റ് കോംപ്റ്റെ പറഞ്ഞു, നിങ്ങൾക്കൊരിക്കലും മറ്റ് നക്ഷത്രങ്ങളുടെ ഹൃദയം, നക്ഷത്രങ്ങളുടെ സ്വഭാവം മനുഷ്യൻ ഒരിക്കലും അറിയാൻ കഴിയില്ലെന്നാണ് കോംപ്റ്റെ പറഞ്ഞത്. പക്ഷേ ഇന്ന് നമുക്ക് നക്ഷത്രങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്നും അതിൻ്റെ കോർ എന്താണെന്നും ഒക്കെ നമുക്കറിയാൻ കഴിയും. ഇങ്ങനെ നമുക്ക് ശാസ്ത്രം എന്ന് പറഞ്ഞൊരു സബര്യാണ്, വിനയപൂർവ്വമുള്ള ഒരു സബര്യ. എല്ലാം അറിയാമെന്നുള്ള വാദമല്ല ശാസ്ത്രം എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ അറിയാനുള്ള മഹത്തായ ഒരു ശ്രമവും അറിയാനുള്ള മഹത്തായ ഒരു വിനയഭാവവുമാണ്. അല്ലാതെ എല്ലാം എനിക്കറിയാം, എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ ആയത്, അത് ഗുണമാണ്, അതെനിക്കറിയാം, അത് മൂന്നാണ്, എത്ര ശതമാനം, അതെല്ലാം എനിക്കറിയാം. മനുഷ്യൻ എവിടെ നിന്ന് വന്നു എനിക്കറിയാം, എങ്ങോട്ട് പോകുന്നു എനിക്കറിയാം, മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എനിക്കറിയാം, കഴിഞ്ഞ ജന്മത്തിൽ എന്തെല്ലാം അറിയാമെന്ന് പറയുന്ന വാചകമടിയല്ല സയൻസ്. സയൻസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അതൊരു അന്വേഷണം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ജിനോടൈപ്പ്, ഫിനോടൈപ്പ് എന്നിവ സംബന്ധിച്ച് ഇന്ന് ആധുനിക സയൻസിന് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു സയൻസ് വിദ്യാർത്ഥി എന്ന നിലയിൽ പറഞ്ഞത്. അത് ആത്യന്തികമായ അറിവാണെന്നുള്ള വാദം ഞാനിവിടെ ഉന്നയിച്ചിട്ടില്ല എന്ന് ആ മാന്യ സുഹൃത്ത് അറിയാം. ഇത് എവിടെയാണ് സയൻസ് നിൽക്കുന്നത് അതനുസരിച്ച് സംസാരിച്ചു. അതാണ് അതിൻ്റേതായിട്ടുള്ള കാര്യം. ഇനി താങ്കൾ ഗുണങ്ങളുടെ പെർസെൻറ്റേജിനെ കുറിച്ച് ചോദിച്ചുവല്ലോ. അതെ, ചോദിച്ചു, മറുപടി ഒന്നും കിട്ടിയില്ല. നമ്മൾ ഉള്ളിലുള്ള നല്ലതും ചീത്തയുമായ ഗുണങ്ങൾക്ക് താങ്കൾക്ക് പെർസെൻറ്റേജ് കണക്കാക്കാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഗുണപരമായ വിവേചനത്തെ അശാസ്ത്രീയമെന്നും യുക്തിഹീനമെന്നും പറഞ്ഞത്. ശ്രീകൃഷ്ണൻ എത്തീസ്റ്റ് ആണെന്ന് താങ്കൾ ശ്ലോകൻ സഹിതം പറഞ്ഞുവല്ലോ. അപ്പോൾ എത്തീസ്റ്റുകൾ ജാതിയുടെ വക്താക്കൾ ആണ് എന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അത് വളരെ കൃത്യമായ ചോദ്യം. ശ്രീകൃഷ്ണൻ എത്തീസ്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞു എന്ന് ഉള്ളത് കൊണ്ട് അദ്ദേഹം വിശ്വാസ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇനി എത്തീസ്റ്റ് ആകുന്നത് കൊണ്ട് ഒരാൾ ജാതിബോധത്തിൽ നിന്ന് മുക്തനാകുന്നില്ല. അതേസമയം എത്തീസ്റ്റ് ആകുന്നത് ജാതിബോധത്തിൽ നിന്ന് മുക്തനാകാൻ വളരെ സഹായകരമാണ്. എത്തീസ്റ്റുകളുടെ ഇടയിലും മോശം ആൾക്കാരുണ്ട്, വിശ്വാസികളുടെ ഇടയിലും ഉണ്ട്. തൃപ്തിയായല്ലോ. അടുത്തത് വർണ്ണവ്യവസ്ഥ. വർണ്ണവ്യവസ്ഥ ഏതോ ബ്രാഹ്മണൻ ഉണ്ടാക്കിയതാണെന്ന് താങ്കൾ പല പ്രാവശ്യം ആവർത്തിച്ചു. ഓക്കെ, അതൊരു കേവല പ്രസ്താവനയാണ്. അതിനുള്ള ചരിത്രപരമായ തെളിവെന്ത് സംവാദത്തിൽ സമർത്ഥിക്കുക. ചരിത്രപരമായ തെളിവാണ് പറഞ്ഞത്. ഒരാൾക്ക്, ഒരു കൂട്ടർക്ക് മാത്രം അനുകൂലമായ, അവരെ പുകഴ്ത്തുന്ന, അവരുടെ അധികാരം ഉറപ്പിക്കുന്ന, അവർക്ക് മാത്രം ഹിതകരമായ കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അത് അവരായിരിക്കും എഴുതിയത് എന്ന് കാണുന്നതാണ് സാമാന്യ യുക്തി. അതിനെ കണ്ണിക്കാമെങ്കിൽ കണ്ണിക്കുക. അടുത്തത്, മഹാത്മാഗാന്ധി തോട്ടിപ്പണി ഉൾപ്പെടെ എല്ലാ ജോലിയും വിവേചനമില്ലാതെ ചെയ്യുകയും. അപ്പോൾ ഇവിടെ സമ്മതിച്ചു. ഈ ചോദ്യം വരുന്ന ആൾ തോട്ടിപ്പണി ഉൾപ്പെടെ റൈറ്റ്, വെരി ഗുഡ്, ചെയ്യുകയും മാതൃക കാട്ടുകയും ഗീതാ വ്യാഖ്യാനം രചിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ഗീതാ വ്യാഖ്യാനം എന്ന് പറയുന്നത് അദ്ദേഹം ഗീതയിൽ കണ്ടെത്തി എന്താ പറയുക, അഹിംസയാണ്. പാറ വിഴിഞ്ഞ വെള്ളം, ഗീതയിൽ അഹിംസ കണ്ടെത്തിയ മഹാപണ്ഡിതനാണ് മഹാത്മാഗാന്ധി. നല്ല മനുഷ്യനാണ്, നമ്മളുടെ അദ്ദേഹത്തിന് നല്ലത് മാത്രം വരട്ടെ എന്നാണ്.
സഹജഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്ത് ജാതി വർണ്ണാശ്രമത്തിനായി ഈ മാതൃകയല്ലേ ഗീത വിഭാവനം ചെയ്തത്? ജാതി എന്ന അന്ധവിശ്വാസത്തെ മാറ്റാൻ ആക്ടിവിസ്റ്റുകളും ഭരണകർത്താക്കളും എന്തു ചെയ്യുന്നു? സി മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. മഹാത്മാഗാന്ധി ജാതി വിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ അദ്ദേഹം ബഹുമാനിക്കുന്നു. ഐ സല്യൂട്ട് ഹിം ഫോർ ദാറ്റ്. ബട്ട് ഗീത എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചില്ലായിരുന്നേ അദ്ദേഹം കുറച്ചുകൂടെ നല്ലൊരു ആക്ടിവിസ്റ്റ് ആകുമായിരുന്നു എന്നാണ് എൻ്റെ ധാരണ. സത്യം. ഐ എം സിൻസിയർ അബൌട്ട് ഇറ്റ്. ഗാന്ധിജി അധസ്ഥരെ വിളിച്ചത് ഹരിജൻ എന്നാണ്. ഒരു മാഗസിനും തുടങ്ങി. നമ്പേക്കർ ഒരു ചോദ്യം ചോദിച്ചു. ഹരിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലെ ദേവദാസികൾക്ക്, അവരെ ഈ പുരോഹിതന്മാർ, അമ്പലത്തിലെ പുരോഹിതന്മാർക്ക് ഈ വേദാന്ത ദർശനമൊക്കെ കിട്ടുമ്പോഴായിരിക്കും ഒരുപക്ഷെ അവർ ചില ഡിസ്കഷനൊക്കെ നടത്തും. അങ്ങനെ ഇവർക്ക് സന്താനങ്ങൾ ജനിക്കുന്നു. ഈ സന്താനങ്ങൾക്ക് അച്ഛനില്ല. അപ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കൾ, ഹരിയുടെ മക്കൾ. അങ്ങനെ ഹരിജൻ എന്നുള്ള ഒരു വിളിപ്പേര് അവിടെയുള്ള ദേവദാസികളുടെ അച്ഛനില്ലാത്ത മക്കൾക്ക് വരുന്നു. ഇത് മറാത്തി അറിയാവുന്ന അംബേദ്കർക്കും അറിയാം. മറാത്തിയും ഗുജറാത്തിയൊക്കെ, ഗുജറാത്തിയും അറിയാം അംബേദ്കർക്ക്, മഹാത്മാഗാന്ധിക്കും അറിയാം. ഗാന്ധി ഇതിട്ടപ്പം അംബേദ്കർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ആ പേര് ഹരിജൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ മക്കൾ. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ പിന്നെ നിങ്ങളാരാ? ബാക്കി നിങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലും വന്നവരാണ്. പിന്നെ ഹരിജൻ എന്നുള്ള പേര് പിൻവലിക്കുകയാണ് ഗാന്ധിജി. ഗാന്ധിജിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നല്ല മനുഷ്യനായിരുന്നു, ഞാൻ വളരെ ബഹുമാനിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ടിവിസം, രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരുപാട് മതം കലർത്തി. അത് മതമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ മാലിന്യം. ദാറ്റ്സ് എനഫ്. താങ്കൾക്ക് ഗുണങ്ങൾ എത്ര ശതമാനം വീതം ആണുള്ളത് ഒന്ന് വ്യക്തമാക്കാമോ? നല്ല ചോദ്യം. ഞാൻ ശതമാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നോട് തന്നെ, എന്നോടോ ബാല. ഗീത പഠിപ്പിച്ചാൽ കൂലി കിട്ടും എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. മംഗളശ്ലോകത്തിൽ താങ്കൾ പ്രസ്താവിച്ചുവിട്ടെ എവിടെയാണ് മംഗളശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായ കൂലിയും അതിൻ്റെ റേറ്റും സ്കെയിലും സഹിതം എഴുതിയിട്ടുണ്ട്. ഗുണം മറ്റാരോ കെട്ടിവെച്ചതാണെന്ന് താങ്കൾ പറഞ്ഞു. ഗീതയിൽ എവിടെയാണത് പറഞ്ഞിട്ടുള്ളത്? ഗീതയിൽ എവിടെ പറയണമെന്നില്ല. ഗീതയിൽ എവിടെയെങ്കിലും പറഞ്ഞെങ്കിൽ അദ്ദേഹം പറഞ്ഞു തന്നെ. ഗുണം എവിടുന്ന വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഗുണം സ്ഥായിയാണെങ്കിൽ കർമ്മം മാറുന്നെങ്കിൽ? ഗുണം സ്ഥായിയാണെന്ന് ആര് പറഞ്ഞു? ഗുണം അവസരം അനുസരിച്ചും സന്ദർഭം അനുസരിച്ചും മാറുമെന്നും ചിലപ്പോൾ തനിക്കുണം വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് ആദ്യം. പിന്നെ ജീനുകളിലുള്ള ഗുണത്തിനനുസരിച്ചാണ് പ്രതികരിക്കുന്നതെങ്കിൽ ഈ ജീനുകളിൽ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിച്ച് പറയാമോ? ഓ ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, നൈസ് ക്വസ്റ്റ്യൻ. അച്ഛനും അമ്മയിൽ നിന്നും ആണെങ്കിൽ അവർക്ക് എവിടെ നിന്ന് കിട്ടി? പുറകിലോട്ട് പോയി പറയൂ, 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 പുറകിലോട്ട് പോയി, പുറകിലോട്ട് പോകൂ. യു ആർ കമ്മിങ് ഫ്രം ആഫ്രിക്ക, യു ആർ കമ്മിങ് ഫ്രം ആഫ്രിക്ക. ഇപ്പോൾ ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ആസ്ട്രലോപിതക്കസ്, ആസ്ട്രലോപിതക്കസ് അഫാറൻസിസ്, ലൂസി, പുറകോട്ട് പോകൂ. മത്സ്യം, ട്രൈലോബ്രൈറ്റുകൾ, ഏകകോശ ജീവികൾ, വിഭജന സാധ്യതയുള്ള ആദ്യത്തെ തന്മാത്ര, അബിയോജനിസിസ്. ദാറ്റ് ഈസ് ദ കറൻറ്റ് സയൻറ്റിഫിക് ബേസ് ഓഫ് ഇറ്റ്. അബിയോജനിസിസ് എന്ന് അടിച്ചു നോക്കാം. ഇനി രവിചന്ദ്രൻ ഗീത മഹാഭാരതവുമായി ഭാഷാപരമായി കടിക്കുന്നില്ല എന്നൊരു സൂചന താങ്കൾ പറയുകയുണ്ടായി. അത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാൻ കഴിയില്ലെങ്കിൽ താങ്കൾ ഗീതയും മഹാഭാരതം പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യില്ലെന്ന് വ്യക്തമാകുന്നു. വേദചൈതന്യ ആഞ്ഞടിക്കുകയാണ്. ഇതേ ഈ ഗീതയും മഹാഭാരതവും തമ്മിൽ ഭാഷാപരമായിട്ടുള്ള സാമ്യം, അതുപോലെ തന്നെ ഈ ഗീതയിലെ ഞാൻ ആദ്യം പറഞ്ഞു കഥാപരമായിട്ട് തന്നെ ഗീതയുടെ ഉള്ളടക്കം മഹാഭാരതവുമായി ഒത്തുപോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഭാഷ വ്യത്യാസമാണ്. കാരണം ഗീതയ്ക്ക് ശേഷം ഒരു ഈ അനുഗീത എന്ന് പറയുന്ന ഒരെണ്ണം അത് ഇൻസേർട്ടഡ് ആണെന്ന് ഒരുമാതിരി എല്ലാവരും ആൾക്കാരും സമ്മതിക്കുന്ന കാര്യമാണ്. അതിനുശേഷം മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രമോ വേറെ ഒരു ക്യാരക്ടേഴ്സോ ഗീത എന്ന് പറഞ്ഞ സംഗതി സംഭവിച്ചതായിട്ട് ഒരു സംഭാഷണമോ ഒരു ഒരു സംഭവമോ ഒരു എക്സ്ചേഞ്ചോ ഇല്ല. ഗീതയിൽ അർജുനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുത സൃഷ്ടിയാണ്. യെസ്, യു ക്യാൻ ചെക്ക്. അത്ഭുത സൃഷ്ടി. കാര്യം വെച്ച് കഴിഞ്ഞാൽ വിരാട രാജധാനിയിൽ വെച്ച് ഉത്തരൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുമ്പോൾ ഉത്തരന് തങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങൾ എടുത്തു കൊടുത്തിട്ട് യുദ്ധത്തിൽ നിന്ന് നീ പിന്മാറരുതെന്നും നിന്റെ ക്ഷത്രിയ ഗുണം അനുസരിച്ച് നീ യുദ്ധം ചെയ്യേണ്ടവനാണെന്നും പറഞ്ഞ് അവനെ യുദ്ധഭൂമിയിലേക്ക് വലിച്ചെഴിച്ചുകൊണ്ട് പോകുന്ന അർജുനൻ അവിടെ വെച്ച് തൻ്റെ ബന്ധുക്കൾ എന്ന് നിങ്ങൾ പറയുന്ന ദ്രോണരും കർണനും ശല്യരും ദുര്യോധനും ഒക്കെ ഉള്ള ആർമിക്കെതിരെ യുദ്ധം ചെയ്തെന്ന് പറഞ്ഞാൽ ചുമ്മാതെ കൈകൊടുക്കലല്ല, കുരമ്പുകൾ ചെയ്ത് യുദ്ധം ചെയ്തിട്ട് കൈവറയ്ക്കാതെ വിജയിച്ച അർജുനൻ, അതായത് ഉത്തരൻ എന്താണോ അർജുനൻ കഷായമായി കൊടുത്തത് അതേ കഷായം തന്നെയാണ് കൃഷ്ണൻ അർജുനന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെയധികം അസ്വാഭാവികതയുള്ള, അർജുനൻ അങ്ങനെ ഒരാളെയല്ല. അർജുനൻ ഇങ്ങനെ ബന്ധുക്കളെ കാണുമ്പോൾ കൈവറയ്ക്കുന്ന ആളൊന്നുമല്ല. മഹാഭാരതത്തിൽ അങ്ങനെയല്ല, ഒരിടത്തും അങ്ങനെ അർജുനന് കൈവറച്ചതായിട്ട് ചരിത്രമില്ല. വിരാട യുദ്ധം തന്നെ എടുത്തു കഴിഞ്ഞാലും അങ്ങനെയല്ല. അർജുനൻ ഇതൊക്കെ ബന്ധുക്കൾക്കെതിരെ പണ്ടെല്ലാം ബന്ധുക്കൾക്കെതിരെ ആ യുദ്ധം മുഴുവൻ.
പക്ഷെ അങ്ങനെ കൃത്രിമമായൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് കൊല്ലണം എന്നുള്ള അവൻ്റെ ധർമ്മത്തെ ഉറപ്പിക്കുന്ന രീതിയിൽ അതിനകത്ത് വേറെ കുറേ കഥകളുണ്ട്. അത് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വായിക്കും. നിങ്ങളെല്ലാം ഒരുപാട് പഠിച്ച് പണ്ഡിതരായതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് അറിയില്ല. ജസ്റ്റ് ബുദ്ധനെ എറിഞ്ഞ കല്ല്, താല്പര്യം ഉണ്ടെങ്കിൽ വായിക്കും. ഓക്കെ, റൈറ്റ്. സ്വാമി ചിദാനന്ദപുരി പറയാത്ത കാര്യം, അത് വ്യക്തിപരമാണ്. അധ്യാപകനായ തെളിവിനായി റെക്കോർഡ് ചെയ്ത് റിപ്ലൈ ചെയ്യാം. ഒരു അധ്യാപകന് ചേർന്ന വൃത്തിയാണോ ഇത്? ഇഡറോഗേറ്ററി ആയിട്ട് വായിക്കണം. വേണ്ട വേണ്ട വേണ്ട, ഇതൊക്കെ ഈ അദ്വേഷ്ട സർവഭൂതാനം ചോദ്യങ്ങളാണ്. സർ, ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണി എന്നാണല്ലോ ഭഗവത്ഗീതയിൽ പറഞ്ഞത്. വർത്തമാന കാലത്തിൽ ഇതിലെ ആശയങ്ങൾക്ക് പ്രസക്തിയില്ലേ എന്ന് സംശയിക്കുന്നു. കാരണം ഗുണകർമ്മങ്ങൾ കൊണ്ട് അധ്യാപകനായ സാർ ബ്രാഹ്മണനാണ്. എന്നോടോ വീണ്ടും ചോദിക്കേണ്ടിയിരുന്നു. ഗുണകർമ്മങ്ങൾ അധ്യാപകനായ ബ്രാഹ്മണനാണ്. അങ്ങയുടെ കോളേജിലെ സൂപ്രണ്ട് മുതൽ സെക്യൂരിറ്റി വരെ ക്ഷത്രിയ വിഭാഗമാണ്. ഓഹോ, ഇതൊക്കെ വ്യാഖ്യാന ഫാക്ടറിന്ന് വിളിക്കുമ്പോൾ എന്നെ എന്തിനാണ് ഇങ്ങനെ? കോളേജിലെ കീപ്പിയർ ക്യാൻറ്റീൻ നടത്തുന്ന ഒരു വൈശ്യരാണ്, പിന്നെ കോളേജ് വൃത്തിയാക്കുന്ന ഒരു ശൂദ്രരാണ്. അവരെ ശൂദ്രരെന്ന് വിളിക്കുന്നത് തെറ്റാണെങ്കിൽ ആയാ സഹായി പേഴ്സണൽ അസിസ്റ്റൻ്റ് തുടങ്ങിയവരും അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ ഇദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ശൂദ്രനാണെന്ന്. ഇദ്ദേഹം അത് ആയാ സഹായി പേഴ്സണൽ അസിസ്റ്റൻറ്റിലേക്ക് ഒതുക്കി കളഞ്ഞു. മോശം എന്നേ പറയാനുള്ളൂ. പിന്നെ ബ്രാഹ്മണൻ ആയ സാർ ഒരു മാസം വാങ്ങുന്ന ശമ്പളം, ഓ ഇതൊക്കെ വേണോ? ഇതൊന്നും ആ പറയാത്ത എന്ത് കാര്യമാണ് എന്ന് പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ ഞാൻ പറയാം. പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എഴുതി തന്നാൽ ഈ ചോദ്യം ഇത്രയും നീട്ടേണ്ട കാര്യമില്ല. പിന്നെ എഴുതി തന്നാൽ, പത്ത് മിനിറ്റ് ഉണ്ട്, ഞാൻ കൊടുത്താൽ മതി. പറയാത്ത ഏത് കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ, റൈറ്റ്. ഇതും ഓക്കെ, റൈറ്റ്. കഴിഞ്ഞോ? ഒരു മിനിറ്റ്. രവിചന്ദ്രൻ, തോട്ടിപ്പണി അധമമായതുകൊണ്ടല്ലേ 12 സംസ്ഥാനങ്ങൾ ആദ്യവും 1992 പാർലമെൻറ്റ് തോട്ടിപ്പണി നിരോധിച്ച് നിയമം ഉണ്ടാക്കിയത്? ഞാൻ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഭൂരിപക്ഷം ആൾക്കാരും കാണുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ ആളില്ല. അതൊക്കെ ഒരു വിഭാഗത്തിൻ്റെ മേളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരത് ചെയ്യണമെന്ന് നിർബന്ധിക്കുകയായിരുന്നു. അത് ചെയ്ത് മരിച്ചാലും കുഴപ്പമില്ലെന്ന് ഈ ഗ്രന്ഥം പറയുകയായിരുന്നു. വേറെ ഒന്ന് ചെയ്യാൻ തോന്നിയാലും അത് ചെയ്യാൻ പോകരുതെന്ന് ഈ ഗ്രന്ഥം പറയുകയായിരുന്നു. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 2013 തോട്ടിപ്പണിക്ക് പ്രേരിപ്പിക്കുന്ന വ്യക്തിക്ക് 5 വർഷം തടവ് നൽകുന്ന ചട്ടങ്ങൾ ഉള്ള നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതും തോട്ടിപ്പണി മോശമായത് കൊണ്ടല്ല, അധമമായത് കൊണ്ടല്ലെന്ന് പറയാൻ കഴിയുമോ? ചോദ്യം എന്നോടല്ല യഥാർത്ഥത്തിൽ. ഓക്കെ, ഒരു നല്ല അധ്യാപകന് വേണ്ട ഗുണങ്ങൾ ഏതെല്ലാമാണ്? അത് സമയമുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും മറുപടി പറയുന്നതായിരിക്കും. താങ്ക് യു. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ ചോദ്യോത്തരത്തിൻ്റെ സമയമാണ് എങ്കിൽ പോലും ഗീതയെ സംബന്ധിച്ച് ഉത്തരം പറയുന്നതിൻ്റെ മധ്യേ ഒരാശയം പറഞ്ഞത് അസ്വീകാര്യമായതുകൊണ്ട് നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന് മറുപടി പറഞ്ഞിട്ടേ ചോദ്യങ്ങൾ എടുക്കൂ. ഭാഷാപരമായി മഹാഭാരത ഭാഷയും ഗീതയും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു അക്ഷരം പ്രതി അബദ്ധമാണ്. കാരണം അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് മഹാഭാരതത്തിലേറെയും ശ്ലോകങ്ങളുള്ളത്. ഗീതയിലും ഏറെ അനുഷ്ടുപ്പാണ്. ഗീതയിൽ അനുഷ്ടുപ്പല്ലാത്തത് 11-ാം അധ്യായത്തിലും വേറെ ചില ഭാഗങ്ങളിലും, ഇപ്പോൾ 2-ാം അധ്യായത്തിൽ കുറച്ച് ശ്ലോകങ്ങളുണ്ട്, അതുപോലെ കുറച്ച് ശ്ലോകങ്ങളാണ്. അതുപോലെ കലർന്നിട്ടാണ് മഹാഭാരതത്തിൽ മുഴുവനുള്ളത്. മുഴുവൻ ഒരു വൃത്തത്തിലല്ല, ഘടനാപരമായി ഒരന്തരവും ഇല്ല. അതുപോലെ ഗീതോപദേശത്തിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശവും മഹാഭാരതത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത്യബദ്ധമാണ്. ഗീതോപദേശത്തിന് ശേഷം 6 ശതാനി 7 വിംശാനി ശ്ലോകാനാം പ്രാഹ കേശവ അർജുന 7 50 7 60 തു സഞ്ജയ ധൃതരാഷ്ട്ര ശ്ലോകമേക്കം എന്നുള്ളത് വരുന്നത് ഗീതോപദേശത്തിന് ശേഷം പിന്നീടുള്ള അധ്യായത്തിലാണ്. അവിടെ ഗീതയിലെ ശ്ലോകസംഖ്യ പോലും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. എന്നിരിക്കെ ഗീതോപദേശത്തിന് ശേഷം ഗീതയെക്കുറിച്ച് പരാമർശമില്ല എന്ന് പറഞ്ഞാൽ അത് വസ്തുതാപരമായി വിരുദ്ധമാണ്. അതുപോലെ തന്നെ വ്യാസപുത്രരാണ്, സത്യവതി പുത്രരാണെന്നും മറ്റും പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ദൃഷ്ടാന്തം താൻ ഇത്രയും നേരം സമർത്ഥിച്ചതിനെ സെൽഫ് കോൺട്രഡിക്ഷനാണ്. കാരണം അവരാരും ക്ഷത്രിയരല്ലാതിരിക്കെ തന്നെ ഈ പറഞ്ഞ ന്യായത്തിൽ, നമ്മളെ ഭാഷയല്ല, നമ്മൾ ജന്മം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല, ജന്മം കൊണ്ട് ക്ഷത്രിയപുത്രരല്ലാത്ത അവർ ക്ഷത്രിയരായിട്ടാണ് വ്യാസനാൽ കീർത്തിക്കപ്പെട്ടത്. അപ്പം ജന്മം കൊണ്ടല്ല ക്ഷത്രിയത്വം എന്നും
അവിടെ താൻ പറഞ്ഞ ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കൊണ്ട് സെൽഫ് കോൺട്രഡിക്ഷൻ എന്നുള്ള വലിയൊരു ദോഷം ചൂണ്ടിക്കാണിക്കാതെ വയ്യ. ഇവിടെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ചോദ്യത്തിൻ്റെ ക്രമം മാറ്റുന്നില്ല, നമുക്ക് തന്ന ചോദ്യം അതേപടി എടുക്കുകയാണ്, ഒന്നും മാറ്റില്ല. അസ്വീകാര്യമെന്ന് തോന്നുന്നത് എനിക്കുണ്ടാവില്ല, കാരണം ചോദിക്കുന്നവർക്കത് സ്വീകാര്യമായിരിക്കും. എനിക്ക് അസ്വീകാര്യമായത് ഞാൻ പതുക്കെ വായിക്കുകയും ഉത്തരം പറയാതിരിക്കുകയും ചെയ്യില്ല. ഇവിടെ വന്ന ചോദ്യം ഞാൻ വായിക്കും. വാൽമീകിയെ അധിക്ഷേപിച്ചു എന്ന കാരണത്താൽ സിനിമാ താരം രാഖി സാവത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ലൂധിയാന കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. സകല കൃതികളും വിമർശിക്കപ്പെടുമ്പോൾ എന്ത് പ്രത്യേകതയാണ് ഈ ഗ്രന്ഥകർത്താക്കൾക്ക് മാത്രമുള്ളത്? ഇത് ചിദാനന്ദപുരി സ്വാമിയോട് ചോദിക്കേണ്ട ചോദ്യമല്ല, ലൂധിയാന കോടതിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമുക്കറിയാത്ത വിഷയമാണ്, അറിയാത്ത വിഷയമാണ്. ഇനി എന്ത് കാരണം കൊണ്ടാണ് നമുക്കറിയില്ല. കാരണം ഒരു രാജ്യത്ത് മാനിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ ആചാര്യന്മാരെ വിമർശിക്കരുത് എന്നുള്ളത് കൊണ്ടാണോ, അറിയില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഒരു കാർട്ടൂൺ അങ്ങ് യൂറോപ്പിൽ വരയ്ക്കപ്പെട്ടപ്പോൾ ഇവിടെ ഒരുപാട് തീ കത്തിയിട്ടുണ്ട്, ഇവിടെ ഒരുപാട് ഹർത്താൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കോഴിക്കോടൊക്കെ വലിയ പ്രശ്നമായിരുന്നു. ആ അതുപോലെ പ്രശ്നമൊന്നും ഉണ്ടാവാത്ത ഭാഗ്യം നീയായിരിക്കുക. ഏതായാലും കോടതിയെയാണല്ലോ സമീപിച്ചത്, ആരെങ്കിലും സമീപിച്ചിട്ട്. നമുക്കറിയില്ല ഇപ്പോൾ ഇവിടുന്നാണ് വായിക്കേണ്ടത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ചോദ്യം ചിദാനന്ദപുരസ്വാമിയോട് ചോദിക്കേണ്ടതല്ല, കോടതിയോട് ചോദിക്കേണ്ടതാണ്. സത്വഗുണമുള്ള ഒരു അധ്യാപകനെ ഏതൊരു രാജ്യത്ത് കണ്ടാലും അദ്ദേഹം ഒരു ക്ഷത്രിയനായിരിക്കുമെന്ന് താങ്കൾ പറഞ്ഞത് അയ്യോ ഭഗവാനെ ക്ഷത്രിയനാണെന്നല്ല പറഞ്ഞത്, ബ്രാഹ്മണനാണെന്ന് മാനിക്കണം. അപ്പോൾ എന്താ ഇങ്ങനെ ചോദിച്ചാൽ മറുപടി പറയുക? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏത് രാജ്യത്ത് ഏത് മതവിശ്വാസിയോ ആവട്ടെ ഉത്തമ അധ്യാപകനാണെന്ന് കാണപ്പെട്ടാൽ അയാളുടെ അച്ഛനാരെന്നോ അമ്മയാരെന്നോ അയാൾ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അയാൾ ഗുണഘടനയനുസരിച്ച് ബ്രാഹ്മണനായിരിക്കും. കാരണം ബ്രാഹ്മണ ഗുണമുള്ള ആൾക്ക് മാത്രമേ ഉത്തമ അധ്യാപകനാവാൻ കഴിയൂ. അധ്യാപനം, യജനം, യാചനം അതൊക്കെ ബ്രാഹ്മണധർമ്മമാണ്. അത് ജന്മം കൊണ്ടല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെയേ വരൂ. അതുകൊണ്ട് അയാളുടെ അച്ഛനാരെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഉത്തമ അധ്യാപകനെ കണ്ട ബ്രാഹ്മണനാണ്, ഉത്തമ ഭരണാധികാരിയെ കണ്ട ക്ഷത്രിയനാണ്, ഉത്തമ കച്ചവടക്കാരനെ കണ്ടാൽ കൃഷിക്കാരനെ കണ്ട വൈശ്യനാണ്, ഉത്തമ സേവാപ്രവർത്തനം ചെയ്യുന്നവനെ കണ്ടാൽ ശൂദ്രനാണ്. ഇതിൽ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല. ഏതർത്ഥത്തിലാണ് അതെന്താ മറ്റു ജാതിയിലുള്ളവർക്ക് ഈ ഗുണങ്ങൾ വരാൻ പാടില്ല? ഇവിടെ ജാതി പറഞ്ഞിട്ടില്ല, വർണ്ണമാ പറഞ്ഞത്. വർണ്ണത്തെ ജാതിയായി തെറ്റിദ്ധരിച്ചുകൊണ്ട് ചോദ്യം ഉന്നയിക്കുന്നതിന് മറുപടി പറയാൻ പറ്റില്ല. ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ട ആൾ ഉത്തമ ഭരണാധികാരിയെ കണ്ടു, അയാളുടെ ജാതിയല്ല ക്ഷത്രിയ, വർണ്ണമാണ്. വർണ്ണത്തെ ജാതിയായി തെറ്റിദ്ധരിച്ചതാണ് നമുക്ക് വന്ന വലിയ അപകടം. അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്, സ്മൃതികളിലൊക്കെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ശങ്കരസ്മൃതി. നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രമാണത്തെക്കുറിച്ചാണ്, പ്രമാണ ഗ്രന്ഥമായ ഭഗവത്ഗീതയെക്കുറിച്ചാണ്, സ്മൃതിയെക്കുറിച്ചല്ല. അത് ശ്രദ്ധിക്കുക. ശ്രീ ശങ്കരാചാര്യരെ ശിവൻ ചണ്ടാളരൂപത്തിൽ വന്ന് പരീക്ഷിച്ചതായി കേട്ടിട്ടുണ്ട്. ഇവിടെ ചണ്ടാളൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജാതി അല്ലെങ്കിൽ ശിവൻ ചെയ്ത കുറ്റം എന്തായിരുന്നു? ഇവിടെ ശങ്കരാചാര്യസ്വാമികളുടെ സാധനാഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാം. എന്നാൽ മനീഷാപഞ്ചകമെന്ന ഉത്കൃഷ്ടമായൊരു കൃതിക്ക് ആധാരമായി പടച്ചുണ്ടാക്കിയ ഒരു കഥയാണത്. സാധനാഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കും. കാരണം സാധനാഘട്ടത്തിൽ ജാതീയമായ വേർതിരിവും ഉച്ചനീചത്വവും തൊട്ടുകൂടായ്മയും തേടിക്കൂടായ്മയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ജ്ഞാനസിദ്ധ പദവിയിലേക്ക് ഉയർന്ന ഒരു മഹാനെ സംബന്ധിച്ച് ഒരു വ്യത്യാസവും ആരെ സംബന്ധിച്ചും ഉണ്ടാവില്ല. എന്നാൽ മനീഷാപഞ്ചകം എന്നുള്ള കൃതി കാശിയിൽ താമസിക്കുന്ന സമയത്ത് എഴുതിയതാണെന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാധനാഘട്ടത്തിൽ എഴുതിയ കൃതിയല്ല അത്, അത് ജ്ഞാനസിദ്ധനായതിനു ശേഷം എഴുതിയ കൃതിയാണ്. എന്നിരിക്കെ ആ കൃതിക്ക് യോജിക്കുന്ന കഥയുടെ ആവരണം ആരൊക്കെയോ ഉണ്ടാക്കി തീർത്തു. കഥകളെ മെനയാൻ സമർത്ഥരാണ് നമ്മൾ, വലിയ സമർത്ഥരാണ്. അല്ലാതെ അതിനെ പ്രാമാണികമായി സ്വീകരിക്കാൻ കഴിയില്ല. പഠിക്കാനും പഠിപ്പിക്കാനും കഴിയാത്തവർ അധ്യാപകനും ധൈര്യവും കരുത്തും ഇല്ലാത്തവൻ പട്ടാളക്കാരനുമായാൽ ആ വ്യക്തികളും സമൂഹവും രാഷ്ട്രവും നശിക്കില്ലേ? അതുകൊണ്ടാണ് ഗുണഘടനയ്ക്കനുസരിച്ചാണ് കർമ്മം എന്ന് പറയുന്നത്.
അപ്പോൾ മാത്രമേ രാഷ്ട്രം ഉത്കൃഷ്ടതയെ പ്രാപിക്കൂ. ഒരു കോളേജിൽ പ്രിൻസിപ്പളിൻ്റെ ജോലി പ്രോ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ചാതുർവർണ്ണ്യം, ഗുണകർമ്മം, സ്വധർമ്മം, പരധർമ്മം തുടങ്ങി ഗീത പറഞ്ഞത് മനസ്സിലാക്കാൻ മറ്റുദാഹരണം വേണോ? തീർച്ചയായിട്ടും. ഇവിടെ ഗുണഘടനയ്ക്കനുസരിച്ച് സ്വാഭാവികമായി വരുന്നതാണ് കർമ്മം. അല്ലാണ്ട് ആരാണ്ടെങ്കിലും കെട്ടിവെക്കണതോ ഏൽപ്പിക്കണതോ നിൻ്റെ ഗുണഘടന ഇതാണ് അതുകൊണ്ട് നീ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടോ അല്ല. സ്വാഭാവികമായി ആന്തരികമായ പ്രേരണ അഥവാ ചോദന, അതാണ് ശരിയായ വാക്ക്, ചോദന നമ്മുടെ ഗുണഘടനയ്ക്ക് അനുസൃതമായേ വരൂ, അല്ലാതെ വരില്ല. ഇവിടെ ഗുണഘടന എവിടെ നിന്നുണ്ടാവുന്നു എന്നുള്ളതിനെക്കുറിച്ച് പല പ്രാവശ്യം ചോദിച്ചെന്നും ഉത്തരം പറഞ്ഞില്ലെന്നും പറയുകയുണ്ടായി. പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്നില്ല എന്നോ കേട്ടിട്ട് നടിക്കുന്നില്ലെന്നോ വിചാരിച്ചാൽ ഒന്നും പറയാനില്ല. പല പ്രാവശ്യം അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പല പ്രാവശ്യം, ഇവിടെ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എല്ലാ ഭാഗത്തും കുറേ എണ്ണം കാണുന്നുണ്ട്, ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഒക്കെ കാണുന്നുണ്ട്. അതെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് സുഖമായിട്ട് കാണാനും കേൾക്കാനും സാധിക്കും. ജന്മന ദളിതനായ ഒരാൾ ക്ഷേത്രതന്ത്രിയാകുന്നതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ആരെ ദളിതൻ? ദളിതൻ എന്നുള്ള പുതുതായിട്ട് കോയിൻ ചെയ്തൊരു ശബ്ദമാണ്. ദളിതൻ എന്ന് പറഞ്ഞാൽ പതിച്ചവെന്ന അർത്ഥം. ദളിതം, വീണവൻ. വീണവൻ എങ്ങനെയാ തന്ത്രിയാവുക? ആ ശബ്ദം മാറ്റിവെച്ച് ഇന്ന് സമൂഹത്തിൽ വർണ്ണസിദ്ധാന്തമൊന്നുമല്ല, വർണ്ണസിദ്ധാന്തമൊന്നുമല്ല പറയുന്നത്, ഇന്ന് ഉച്ചനീചത്വ കൽപ്പനകളോടുകൂടി ഇന്നലെ വരെ പലതരം ശാസ്ത്രവിരുദ്ധ സമീപനങ്ങളാൽ വളർന്നതും ഇന്ന് ഭരണവ്യവസ്ഥ തന്നെ മതവും ജാതിയും വേർതിരിച്ച് വാരിക്കോരി കൊടുക്കുന്നതുകൊണ്ടും എല്ലാത്തിലും സംവരണ നയങ്ങളെ ഏർപ്പെടുത്തുന്നതുകൊണ്ടും വികസിച്ചു വരുന്ന ജാതീയത, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ജാതിയിൽപ്പെട്ട ആളായാലും അയാൾ പൂജ ചെയ്താൽ, തന്ത്രം പഠിച്ചാൽ തന്ത്രിയായി സ്വീകരിക്കും. ഒരു സംശയം പറയുന്നതിനില്ല. കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ അന്തേവാസികളായ വിദ്യാർത്ഥികളെ വേദാന്തം പഠിപ്പിക്കുന്നതോടൊപ്പം പൂജയും പഠിപ്പിക്കുന്നുണ്ട്. ആ പൂജ പഠിപ്പിക്കുന്നത് ലോകസാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ ബ്രാഹ്മണനായിരിക്കില്ല, ലോകസാമാന്യ ഭാഷയിൽ. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ബ്രാഹ്മണനെന്നാണ് വിളിക്കുക. പേര് പറയുന്നതിന് ഒരു മടിയില്ല. ബഹുമാനപ്പെട്ട ഡോക്ടർ കാര്യമാത്ര വിജയൻ തന്ത്രി. അദ്ദേഹം ജന്മനായി പറയുന്ന ബ്രാഹ്മണനൊന്നുമല്ല, ഈ പറയുന്ന നമ്മൾ അംഗീകരിക്കുക, നമ്മൾ ബ്രാഹ്മണനായിട്ടാണ് കൂട്ടുന്നത്. ഈ കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന മഹാഭാരതം പരിപാടിയിൽ, നിങ്ങൾ വിശ്വസിച്ചാൽ കൊള്ളാം ഇല്ലെങ്കിൽ കൊള്ളാം, റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളായി ഇതൊക്കെ. മഹാഭാരതം പരിപാടിയുടെ ആരംഭമായിട്ട് ഗണപതി ഹവനം ചെയ്തപ്പോൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് കാര്യമാത്ര വിജയൻ തന്ത്രിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമാണ്. അവിടെ തൊട്ട് താഴെ ഇരുന്നത് മറ്റാരുമല്ല, സൂര്യകാലടിയാണ്. വസ്തുതയാണ് ഈ പറയുന്നത്. കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ഒരു കാലത്തിലുണ്ടായിരുന്ന ഉച്ചനീചത്വ കൽപ്പനകളും മനുഷ്യനായി പോലും അംഗീകരിക്കാതെ തൊട്ടുകൂടാ തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമാണ്, അവൻ്റെ നെഴൽ തൊട്ടാൽ പോലും അശുദ്ധമാണ്, അവൻ്റെ വെള്ളം തൊട്ടാൽ അശുദ്ധമാണ് എന്നൊക്കെ ശാസ്ത്രവിരുദ്ധമായി വേദാന്തവിരുദ്ധമായി തെറ്റിദ്ധരിച്ചിരുന്ന അവസ്ഥയിലല്ല ഇന്ന് അനേകം ആചാര്യന്മാരുടെ ഉദ്ബോധനങ്ങളുടെയും പ്രബോധനങ്ങളുടെയും ഫലമായിട്ട് സനാതനധർമ്മ വ്യവസ്ഥ നീങ്ങുന്നത്. ഇന്നും ആ കാലത്ത് ഇരുന്നാൽ പോരാ. കാലത്തിൻ്റെ പരിവർത്തനവും അതിന് കാരണക്കാരായ ഗുരുഭൂതന്മാരെയും, ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി തിരുവടികൾ, രാമകൃഷ്ണ പരമഹംസദേവൻ്റെ നേരിട്ടുള്ള ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമികൾ, മഹാത്മാ അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, ഇവരൊക്കെ തന്നെ ഉണ്ടാക്കി തീർത്ത ശുഭാനന്ദ ഗുരുദേവൻ, ഏറ്റവും ആദ്യം പറയേണ്ടതാണ് ശുഭാനന്ദ ഗുരുദേവൻ, ഇങ്ങനെയുള്ള ഒട്ടനവധി മഹാപുരുഷന്മാരുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ ഇന്നതയിലുണ്ടായിരുന്ന ഒരുപാട് അന്ധതകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ആ അന്ധതകളെ തന്നെയല്ല ഇന്ന് നമ്മൾ നിലനിൽക്കുന്നതായി മനസ്സിലാക്കേണ്ടത്. ഇത് സാധിക്കുന്നത്, ഈ ഉയർച്ച സാധിക്കുന്നത് ശാസ്ത്രബോധത്തിലൂടെയാണ്. ഈ ഉയർച്ചയെ ഉണ്ടാക്കി തീർത്തവർ വേദാന്തശാസ്ത്രത്തെ ഉൾക്കൊണ്ട സാക്ഷാത്കരിച്ച മഹാപുരുഷന്മാരാണ്. നേരത്തെ പേര് പറഞ്ഞു കുറേ പേരുടെ, ഇനി ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട്. പക്ഷേ അങ്ങനെ പേര് നീട്ടി പറയുമ്പോൾ ഇവിടെ സമയം മുന്നോട്ട് പോകുമെന്നുള്ളത് കൊണ്ട് ചിലരെ മാത്രം പേര് പറഞ്ഞെന്ന് മനസ്സിലാക്കുക. ഒന്നും കൂടി അവിടെ ഓർമ്മിക്കുക, പണ്ഡിറ്റ് കറുപ്പൻ, പണ്ഡിറ്റ് കറുപ്പനായി ജനോദ്ധാരണം ചെയ്തെങ്കിൽ അതിൻ്റെ പിന്നിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനുണ്ടായിരുന്നു. എന്താ നീ കോവിലകത്തിൻ്റെ ഉള്ളിൽ താണജാതിക്കാരനെ കയറ്റുന്നതെന്ന് യാഥാസ്ഥിതികർ ചോദിച്ചപ്പോൾ
വിദ്യയ്ക്ക് ജാതിഭേദം കൽപ്പിക്കരുതെന്ന മറുപടിയാണ് തമ്പുരാൻ കൊടുത്തത്. മറക്കരുത്. ശുഭാനന്ദ ഗുരുദേവൻ ചെറുകോലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര നിശ്ചയിച്ചപ്പോൾ അതിനെ അനുമോദിച്ച് യാത്ര പറഞ്ഞയച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ്. മറക്കരുത്. ശ്രീനാരായണ ഗുരുദേവന് ഖേജരി മുദ്ര ശീലിക്കണമെന്ന ആഗ്രഹം വന്നപ്പോൾ ശീലിപ്പിച്ചത് ഈ തിരുവനന്തപുരത്ത് തൈക്കാട്ട് അയ്യാവാണ്. അവരാരും ഉന്നതജാതി, താണജാതി, കീഴാളൻ, മേലാളൻ എന്നൊന്നും കൽപ്പിച്ചവരല്ല. എന്നാൽ അന്നത്തെ സമൂഹം ശാസ്ത്രബോധമില്ലാത്തവർ, വേദാന്തബോധമില്ലാത്തവർ അടിച്ചമർത്തുകയും നിങ്ങൾ കീഴ്ജാതി എന്ന് പറയുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. വേദാന്ത ശാസ്ത്രത്തിലൂടെയാണ് ഈ ഉന്നമനമുണ്ടായതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ശ്രമിക്കുന്നവർക്ക് മനസ്സിലാവും എന്ന് മാത്രമേ പറയാനുള്ളൂ. ചായക്കച്ചവടക്കാരൻ പ്രധാനമന്ത്രിയായ വിവരം ആരും അറിഞ്ഞില്ലേ? ചായക്കച്ചവടക്കാരാ, നീ ചായ ഒഴിച്ച് തന്നെ ഇരുന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട, നിനക്കൊരിക്കലും പ്രധാനമന്ത്രി പദവിയിലേക്ക് ഉയരാൻ പറ്റില്ല, കാരണം നീ ചായക്കച്ചവടക്കാരനാ എന്നൊരു മേലാളനും പറഞ്ഞില്ല, അതുകൊണ്ട് ഉയർന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തു ജനാധിപത്യ വ്യവസ്ഥയിൽ, അതുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നു. എന്ന് വോട്ട് ചെയ്യുന്നില്ലയോ അന്ന് ഇറങ്ങിപ്പോവുകയും വേണം. ഇത് സാധാരണയാണ്, ഇതിലിപ്പോൾ കേമത്തൊന്നുമില്ല. പക്ഷേ ഏതായാലും ഒരു മേലാളനും തടഞ്ഞില്ല, അതിൽ സംശയമൊന്നുമില്ല. ഗീത ഇവിടെ ഉണ്ടേനും, ഗീത ഇല്ലാണ്ടൊന്നും ആയിട്ടില്ല, ഗീത ഇല്ലാണ്ടായിട്ടില്ല. ജാത്തിയാലുള്ളത് തൂത്താ പോവില്ല എന്നൊക്കെ പറയുന്ന ഗീത ഇവിടെ ഉണ്ട്. ഗീതയിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഗീത പഠിച്ചവരും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. ആ ഗീതയൊക്കെ ഇവിടെ ഇരിക്കെ തന്നെയാണ് ഈ പ്രതിഭാസങ്ങളൊക്കെ രാജ്യത്ത് നടക്കുന്നത്. ചണ്ടാളൻ എന്നാണ് ബ്രാഹ്മണനാകുന്നത്, സമൂഹം അംഗീകരിക്കുമോ, പൂണൂലിട്ട് കൊടുക്കുമോ? ഇവിടെ ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനായിരുന്നിട്ടും ചണ്ടാളനാവാം, ക്ഷത്രിയനും ചണ്ടാളനാവാം, വൈശ്യനും ചണ്ടാളനാവാം, ശൂദ്രനും ചണ്ടാളനാവാം. അതായത് തീർത്തും ഹീനമായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുമ്പോൾ, അകൃത്യങ്ങളെ ചെയ്യുമ്പോഴാണ് ചണ്ടാളത്വ പദവിയിലേക്ക് താഴുന്നത്. അവിടുന്ന് പരിഹാരക്രിയകൾ ചെയ്ത് ആന്തരികമായി പ്രചോദിതനായി ആ അധപതനത്തിൽ നിന്ന് സ്വയം ഉയർന്നുവെങ്കിൽ, ഇന്നലെ ജയിലിലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നൊരാളെ ജയിൽപ്പുള്ളിയായിട്ട് മാനിക്കുമോ? അയാൾ ഉയർന്നുവെങ്കിൽ, അതുകൊണ്ടല്ലേ നമ്മൾ തുറന്ന ജയിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഉയർത്താനുള്ള പരിപാടികൾ ചെയ്യുന്നത്. ഉയരുന്നവരെ ഉയർന്ന് അംഗീകരിക്കുക. അയാൾ ഇന്നലെ ആരെന്നല്ല നോക്കേണ്ടത്. തീർച്ചയായിട്ടും അയാൾക്ക് പൂണൂലിട്ട് കൊടുക്കും അയാൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ, ഒരു സംശയവുമില്ല. ഈ വിഷയം ശൂദ്രോ ബ്രാഹ്മണതാമേതി, ബ്രാഹ്മണോ യാതി ശൂദ്രതാം. ചണ്ടാളനെക്കുറിച്ച് അല്ലാട്ടോ പറഞ്ഞത്. ചണ്ടാളൻ ബ്രാഹ്മണനാണല്ലോ ചണ്ടാളനാവുന്നത്, ക്ഷത്രിയനാണല്ലോ ചണ്ടാളനാവുന്നത്, ചതുർവർണ്ണത്തിൽപ്പെട്ടവരാ ചണ്ടാളനാവുന്നത്. എന്നാൽ ഈ വർണ്ണത്തിൻ്റെ ഉയർച്ചയെ സൂചിപ്പിക്കാൻ വ്യക്തമായി ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണോ യാതി ശൂദ്രതാം എന്ന് സ്മൃതികാരന്മാർ പോലും, ജാതീയമായ വളരെ ഹീനത സൂക്ഷിക്കുന്ന സ്മൃതികാരന്മാർ പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രുതിക്കാണോ വിരോധം? ശ്രദ്ധിക്കുക. ചോദ്യോത്തരവേളയുടെ അവസാനത്തെ സെഷനാണ്. രവി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം മോഡറേറ്റർക്ക് കിട്ടിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് മോഡറേറ്റർ സജീവമായി ഇടപെടാത്തത്? പ്രത്യേകിച്ച് ചില ഫാലസികൾ വരുന്ന സമയത്തും അടിസ്ഥാനപരമായി എല്ലാവരും ശൂദ്രനാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടിരിക്കെ അങ്ങനെയല്ല എന്ന് മറ്റൊരു സംവാദകൻ പറയുമ്പോൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഒരു കാര്യം ആദ്യമേ വ്യക്തമാകട്ടെ, ഇതിനെ സംഘാടകർ എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായും സമയനിയന്ത്രണമാണ്. ഒന്ന്, കണ്ടന്റിൽ ഞാൻ ഇടപെടേണ്ടതില്ല എന്ന് സംഘാടകർ എന്നെ ഏൽപ്പിച്ചിരുന്നു. അത് സംവാദകരുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാകും എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ ഇടപെടാത്തത്. നിരവധി ഫാലസികൾ ചൂണ്ടിക്കാട്ടാനാകുമെങ്കിലും അതിൽ സമയക്രമം പാലിച്ചു ഇരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഇരുവശത്തും ഫാലസികൾ ഉണ്ടായി എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ തുടർന്നിടപെട്ടാൽ രണ്ടുപേരുടെ വരും എന്നുള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്ന് ഈ പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, രണ്ടാമത്തത് ഈ മോഡറേറ്റർ ആയിരിക്കുക എന്നുള്ളത് അത്യന്ത വിഷമകരമായ ഒരു കാര്യമാണ്. കാര്യം എൻ്റെ ചോദ്യങ്ങൾ പോലും എനിക്ക് ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എനിക്കൊരു മൂന്ന് ചോദ്യങ്ങളുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കത് ചോദിക്കാനാവില്ല. ഇവരനുവദിച്ച് ഞാൻ ചോദിക്കുകയും ചെയ്യും. വളരെ സ്പെസിഫിക്കായ ചോദ്യങ്ങളാണ് മൂന്നെണ്ണം. അതനുവദിക്കാത്തതുകൊണ്ട്, സംഘാടകരനെ അനുവദിക്കാത്തതുകൊണ്ടും സംവാദകർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ഏറ്റവും ഒടുവിൽ. അതുകൊണ്ട് തൽക്കാലം സമയനിയന്ത്രണം എന്ന ഒരു ജോലി മാത്രമേ എന്നിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തതെന്ന് ഒരിക്കൽ കൂടി ബോധിപ്പിക്കുന്നു. എനിക്ക് തുടരാം 10 മിനിറ്റ്.
സി താങ്ക് യു അരുൺ. ഞാൻ ഫാലസികളൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായ തെളിവ് കൂടെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട്, എന്നോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവസാനം ചോദിച്ചത് ഒരു അധ്യാപകൻ്റെ നല്ല ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന്. അധ്യാപകൻ്റെ നല്ല ഗുണങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ പരിപാടിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നതും അധ്യാപകൻ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായി അധ്യാപകൻ മുന്നേ പഠിച്ച ആളാണ്, അയാൾക്ക് കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുണ്ട്. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകനെ അതിലംഘിക്കാൻ സാധ്യമാണ്. അധ്യാപകൻ ഒരു സാധ്യതയാണ്, അതോടൊപ്പം തന്നെ ഒരു പരിമിതിയും കൂടിയാണ്. അതുകൊണ്ട് അധ്യാപകൻ എപ്പോഴും ചെയ്യേണ്ടത് അന്വേഷണ പദ്ധതികളെക്കുറിച്ച് വിദ്യാർത്ഥികളെ അറിയിച്ചിട്ട് അവരെ ശരിയായ അന്വേഷണ പദ്ധതി അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. അത് മറിച്ചാൽ അവരെ എന്തെങ്കിലും ഒരു അധികാരിയായി സ്വയം അവതരിപ്പിക്കുക എന്നുള്ളതല്ല. അധ്യാപകൻ അവിടെ ഒരു ഏജൻ്റാണ്, ഈസ് എ ഫെസിലിറ്റേറ്റർ. ഇനി കലർപ്പ് ഗീതയുടെ ലാംഗ്വേജിൻ്റെ ശൈലി മാറ്റമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഗീത സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള നൂറുകണക്കിന് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണിത്. അവർ ചെറിയ ശൈലീപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. വൃത്തത്തിൻ്റെ വ്യത്യാസം ഗീതയിൽ തന്നെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാഭാരതത്തിൽ കലർപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു, ഗീതയിൽ കലർപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. ഇനി ഗീതയെ സംബന്ധിച്ച് മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടേഴ്സും ഗീതയ്ക്ക് ശേഷം പരാമർശങ്ങൾ നടത്തുന്നില്ല എന്ന് ഞാൻ പറഞ്ഞെടുത്ത് ഒരു ശ്ലോകം അതിന് ശേഷം എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അത് പ്രസക്തമല്ല. ഗീതയിലെ ഒരു ക്യാരക്ടറും, അതായത് ഗീതാ നിർദ്ദേശത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ കൃഷ്ണനോ അർജുനനോ ധൃതരാഷ്ട്രരോ സഞ്ജയരോ അല്ലെങ്കിൽ ഇത് കേട്ടറിഞ്ഞു എന്ന് കരുതാവുന്ന ഭീമനോ ധർമ്മപുത്രരോ ശല്യരോ ആരും തന്നെ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ടേ അറിഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതാണ് മഹാഭാരതത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അനുഗീത ഒഴികെ. അനുഗീത ഒരു പ്രക്ഷിപ്തമായ ഭാഗമാണ്, ദാറ്റ്സ് ഓക്കെ. ഇനി ഞാൻ സെൽഫ് കോൺട്രഡിക്ഷൻ നടത്തി എന്ന് പറഞ്ഞു. ഒരു കോൺട്രഡിക്ഷനും ഇല്ല, ഒരു കോൺട്രഡിക്ഷനും ഇല്ല സർ. ഞാൻ പറഞ്ഞത് സത്യവതിയെ എന്തുകൊണ്ടാണ് മുക്കുവ സ്ത്രീ എന്ന് വിളിക്കുന്നത്? സത്യവതി മുക്കുവ കുടിലാണ് ജനിച്ചത്, അവിടെയാണ് മുക്കുവ കുടിലായതുകൊണ്ട് മുക്കുവ സ്ത്രീ. അങ്ങനെയാണ് ഇവിടെ ഈ വർണ്ണമെന്നും അല്ല ഗുണമെന്നും കർമ്മമെന്നും ഒക്കെ പറയുന്നുവെങ്കിലും ഈ ജാതിയും വർണ്ണവും ഒക്കെ നിശ്ചയിക്കുന്നത് എവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ കഥയനുസരിച്ച് അവരങ്ങനെ അല്ല എന്നിരുന്നിട്ടും ഒരു ഫോൾസ് അസംഷൻ ആയിരുന്നു അത് എന്നാണ് ഞാൻ പറഞ്ഞത്. എ ഫോൾസ് അസംഷൻ. പക്ഷെ കാരണം എന്താണ്? എവിടെ ജനിച്ചു, ഏത് കൂടലിൽ. അതുകൊണ്ട് അതിനകത്ത് സെൽഫ് കോൺട്രഡിക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല, അല്ല ഒന്നാന്തരം 916 അഫർമേഷനാണത്. ഇനി മറ്റൊന്നുള്ളത് ചണ്ടാളൻ. ചണ്ഡാളൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ ഇദ്ദേഹം ശങ്കരൻ അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അത്രയധികം പൂർണ്ണമായ ജ്ഞാനം കിട്ടുന്നതിന് മുന്നേയൊക്കെ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞത്. ചോദ്യം എന്താണ്? ഈ ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 23,000 to 27,000 ജീനുകളുള്ള മനുഷ്യജീവിയിൽ ഒരുവൻ എങ്ങനെയാണ് ചണ്ടാളനാവുന്നത്? അല്ലെ, എങ്ങനെയാണ് ഒരുത്തൻ ബ്രാഹ്മണനാവുന്നത്? അദ്ദേഹം വേറൊരു കാര്യമൂടെ പറഞ്ഞു. ഈ അദ്ദേഹത്തിൻ്റെ ആശ്രമം എനിക്കറിയില്ല, അവിടെ അദ്ദേഹം ഇതൊന്നും നോക്കുന്നുണ്ടാവില്ല, എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ നോക്കാത്ത ആളായിരിക്കും, അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കതിനകത്തൊന്നും ഒരു പരാതിയില്ല. പക്ഷേ ഒരു ആശ്രമത്തിലെ ഓഫീസ് മാനുവലും റൂൾസ് ഓഫ് പ്രൊസീജിയറും ഒന്നും ഈ ചർച്ചയിൽ പ്രസക്തമല്ല. പക്ഷേ അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ജന്മനാൽ വേറെ ഏതോ ജാതിയായിരുന്ന ബ്രാഹ്മണനല്ലാതിരുന്ന, നോട്ട് എ പോയിന്റ്, ജന്മനാൽ അദ്ദേഹം ഈ പറയുന്ന ബ്രാഹ്മണനൊന്നും ആയിരുന്നില്ല, ആയിരുന്ന ഒരാൾ. സി റൈറ്റ് ഓക്കെ. ആ പക്ഷെ അതല്ല എന്റെ ചോദ്യം, അതല്ല എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹം പറഞ്ഞെന്നറിയോ? ആ വ്യക്തി സർവഭൂതാനം പ്ലീസ്. എതിർ ഭാഗത്ത് നിന്ന് യാതൊരു ഓപ്പോസിഷനും കാണുന്നില്ല. ആ വ്യക്തി ഏതോ ഒരു സൂര്യകാലടി അതിൻ്റെ താഴെ ചെന്നാണ് ഇരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പറഞ്ഞു സൂര്യകാല ഇന്നസെന്റ് ചോദിച്ചോണം, സൂര്യകാലടിക്ക് താഴെ ചെന്നിരുന്ന എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, സൂര്യകാലടിക്ക് താഴെ ചെന്നിരിക്കാം, അത് പ്രത്യേകിച്ച് പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാലടിക്കും താഴെ ചെന്നിരിക്കാം, അങ്ങനെ അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട. ഓഹ്, സൂര്യകാലടി പോലും എന്നുവെച്ചാൽ എന്താ കാര്യം? അദ്ദേഹം എന്തോ പല ഗ്രേഡ് കൂടിയ ആളാണ്, അദ്ദേഹം പോലും താഴെ പോയിരുന്നു എന്ന് പറയുമ്പോൾ ആ ബോധം ഉള്ളിലുണ്ട്. ബോധം ഉണ്ടെങ്കിൽ അങ്ങനെ പറയൂ. ഇനി മറ്റൊന്ന്, ലാസ്റ്റ് പറഞ്ഞത് സ്വഭാവം
I will get the time. സംവാദം തീരാൻ പോകുന്നു. സംവാദത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ കാണികളും ബാധ്യസ്ഥരാണ്. ഇല്ലാത്തവർക്കൊരു വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് സ്വീകരിക്കാവുന്നതാണ്. പ്ലീസ് പ്ലീസ്, ഇത് തീർത്തേ മതിയാവും. ഇരിക്കാം പ്ലീസ്, ഇരിക്കാം. പ്ലീസ് കൈയടിക്കരുത് എന്ന് നമ്മൾ നൂറാവർത്തി പറഞ്ഞതാണ്. ഞാൻ ഇതിന് എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആരും കൈയടിക്കരുത്. ഈ ചർച്ച കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഭാഗം കാണികൾ വളരെ ഹൈ സ്റ്റാൻഡേർഡ് പുലർത്തിക്കൊണ്ട് ഇരുഭാഗത്തിനും പറയാനുള്ളത് കേട്ടുകൊണ്ട് ഇവിടെ ഇരുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഞാൻ അവരെ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. നോ, കൈയടിക്കരുത്. അത് ഇറ്റ് ഷുഡ് ബി ടേക്കൺ നോട്ടീസ് ഓഫ്, ദാറ്റ്സ് വൈ. സോ ദെർ ഈസ് എ ഡിഫറൻസിയേഷൻ ദെയർ ഇൻ ദ ഓഡിയൻസ്. ഇനി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ സ്വഭാവം എവിടെ നിന്ന് വരുന്നു? സ്വഭാവം സ്വഭാവത്തിൽ നിന്ന് വരുന്നു. സ്വഭാവം എവിടെ നിന്നാണ്? ജന്മസിദ്ധമാണെന്നാണ് ഞാൻ പറഞ്ഞത്. എവിടെ നിന്നാണ്? അല്ലാതെ വരുന്ന ഏതെങ്കിലും റൂട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും സ്വഭാവം സ്വഭാവത്തിൽ നിന്ന്. പിന്നെ പറയാണ് ചോദന, എവിടെയോ കിട്ടി ചോദന. എന്ത് ഈ ചോദന? ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾക്ക് നിങ്ങളുടെ മസ്തിഷ്കം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിംബിക് സിസ്റ്റം ഉള്ള ഭാഗങ്ങളിലാണ് നിങ്ങളുടെ ഇമ്പൾസസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഗോവിന്ദച്ചാമി ആയാലും സൗമ്യ ആയാലും മൃഗങ്ങൾക്കുള്ളത് ചോദനയാണ്. ഒരു നാഗരിക സമൂഹത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ ചോദനകൾക്കനുസരിച്ചല്ല പെരുമാറേണ്ടത്. നോട്ട് ദ പോയിൻറ്റ്. ചോദനകൾ എന്താണ്? നിങ്ങൾക്കിപ്പോൾ പലതും തോന്നിയെന്നിരിക്കാം. ഒരു സിവിലൈസേഷൻ അങ്ങനെയാണോ പെരുമാറേണ്ടത്? അതാണോ നാഗരികത? അതാണോ മനുഷ്യൻ്റെ സംസ്കാരം? ചോദനകൾ പരിഷ്കരിക്കപ്പെടണം. ചോദനകൾക്കനുസരിച്ച് പെരുമാറുന്ന രീതിയിൽ വിഭജനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അശാസ്ത്രീയമാണ്, അബദ്ധമാണ്. ചോദനയല്ല. ഇനി ചോദനയാണെങ്കിലും, യാ ചോദനയാണെങ്കിലും അത് ജന്മസിദ്ധമാണ്, പോയില്ലേ? ജന്മസിദ്ധമല്ലാതെ ഗുണം വരില്ല. ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധം തന്നെയാണ് വർണ്ണം. വർണ്ണമെന്ന് പറഞ്ഞാൽ ജാതി തന്നെയാണ്. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഇനി ഇദ്ദേഹം അതിനെക്കുറിച്ച് വീണ്ടും, പണ്ഡിറ്റ് കറുപ്പൻ സഹായം കൊടുത്ത കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആണ്. എനിക്ക് അവിടെയും ചോദിക്കാനുള്ള ഇതാണ്, കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ എന്തുകൊണ്ട് അത് ചെയ്തു കൂട്ടാ? ഒരു ഡിഫറൻ, ഒരു മുള്ള അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ, ഒരു തടസ്സം ഉള്ളത് കൊണ്ടാണല്ലോ, ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് ചെയ്തത്. അപ്പോൾ അത് വെൽ പെർസീവ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷിയേഷൻ അവിടെ ഉണ്ടെന്ന് അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. ഇനി ഒരു ചോദ്യത്തിൻ്റെ ആരാണ്ട് എഴുതി തരാമെന്ന് പറഞ്ഞു, ആ ചോദ്യം തരാമെന്നുണ്ടോ? ഞാനിപ്പോൾ അതിന് മറുപടി പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ പോയിന്റിലേക്ക് പോവാം. ഏതോ ഒരു ചോദ്യം ഞാൻ പറയാത്ത പറഞ്ഞു എന്ന് പറഞ്ഞ് കൊടുക്കൂ, കൊണ്ടുവരൂ, കമോൺ. എന്തോ ഒരു തൊടുനായ ഉണ്ടായിരുന്നു, കൊണ്ടുവരൂ. എനിക്ക് എത്ര മിനിറ്റ് ഉണ്ട്? ആ ഓക്കെ, എനിക്ക് എത്ര മിനിറ്റ് ഉണ്ട് സർ? 3 മിനിറ്റ്സ്. ഓക്കെ, എനിക്ക് ചോദ്യങ്ങളില്ലാത്തതുകൊണ്ട്, ഈ ബ്രാഹ്മണൻ യഥാർത്ഥത്തിൽ എന്തൊക്കെയോ ജോലി ചെയ്ത് ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയും. നമുക്കറിയാം, പലരും ഈ ഗുണം വെച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിലും ചില ആൾക്കാർ കണക്കിൽ മിടുക്കരാണ്, ചില ആൾക്കാർ മറ്റേതിലും മിടുക്കരാണ്. ഈ കണക്കിൽ എങ്ങനെയാണ് ഒരാൾക്കാർ മിടുക്കരാകുന്നത്? കഴിവ്, ഈ ഗുണത്തിൻ്റെ പേർന്നാണ് കഴിവ്, പ്രതിഭ. ഈ പ്രതിഭ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ കാട്ടാളരായിട്ട് നമ്മളിരുന്ന കാലഘട്ടത്തിൽ ആരും കണക്കിസ്റ്റുകളും മാത്തമാറ്റിക്സിൽ എക്സ്പേർട്ടുകളും ഒന്നും ആയിരുന്നില്ല. ഈവൻ പഴയ ഇന്നത്തെ പൈലറ്റുകളുടെ പഴയ ആൾക്കാർ അന്നാരും വിമാനം ഓടിച്ചിട്ടില്ല അല്ലേ. ഇന്നാണ് അവർക്ക് ഉള്ള സാധ്യതയുള്ളത്. നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയം മുഴുവൻ നിങ്ങൾ വേറെ രീതിയിൽ ചെലവഴിക്കുകയും നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ പുറകിലാകുകയും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അതിൽ പുറകിലായതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത തലമുറയെ ആ രീതിയിൽ എത്തിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു മേഖലയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിഭാഗത്തിന് ആ മേഖലയിൽ കൂടുതൽ എഡ്ജ് കിട്ടും. അത് അവർക്കതിൻ്റെ ഗുണമുള്ളത് കൊണ്ടോ അവരതിൽ മിടുക്കരായതുകൊണ്ടോ ആകണമെന്നില്ല. അവർക്ക് മിടുക്കമുണ്ടാകാം മറ്റുള്ളവരെ പോലെ. അവരിൽ തന്നെ ഉദാഹരണമായിട്ട് കണക്കിൽ മിടുക്കരാണെന്ന് പറയുന്ന ഒരു വിഭാഗം, അതിൽ 100 പേരിൽ 20 പേര് ബ്രില്യൻ്റ് ആയിരിക്കും. കാര്യം അവർ കണക്ക് പഠി, അച്ഛൻ കണക്ക് പഠിപ്പിക്കുന്നു, അമ്മ കണക്ക് പഠിപ്പിക്കുന്നു, കണക്കിന് വിടുന്നു, കണക്കിസ്റ്റുകളായി മാറുന്നു. അതേസമയം മറ്റൊരു ഗ്രൂപ്പിൽ നോക്കുമ്പോൾ അച്ഛനും അമ്മയും കണക്ക് പഠിക്കുന്നില്ല, അവർക്ക് കണക്ക് പഠിക്കാനുള്ള സാഹചര്യമില്ല. ഇവിടെ ആദ്യത്തെ ഗ്രൂപ്പിൽ ഒരു 100-ൽ 20% ആൾക്കാർ കണക്കിൽ മിടുക്കരാകുമ്പോൾ മറ്റേതിൽ 100-ൽ 10-ഓ 5-ഓ ഒക്കെ ആവുന്നുള്ളൂ. കാരണം എന്താണ്?
അവർക്കതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല, ഗുണമില്ല എന്നിട്ടല്ല, ഗുണം വെച്ച് അങ്ങനെ വിഭജിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അവർക്ക് തുല്യമായ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അല്ല ആദ്യം നീ നീ ശരിയാവില്ല, നിനക്ക് ഇതിനുള്ള ഇതില്ല എന്ന് പറഞ്ഞ് തള്ളിവിടുകയല്ല വേണ്ടത്. ഇപ്പോൾ അർജുനനോട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ സദോഷമവി ഇന്നത്തെ അജയത് എന്ന് പറയുമ്പോഴും നിനക്ക് പരധർമ്മോ ഭയാവഹ എന്ന് പറയുമ്പോഴും എന്താ അവിടെ വരുന്നത്? മറ്റൊരു കർമ്മം കുറേ കൂടി മെച്ചമായി ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിലും നിങ്ങൾക്കതിനുള്ള അനുവാദമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ അനുവാദമില്ലായ്മ മുന്നോട്ട് വെക്കുന്ന ഗ്രന്ഥമാണ് ഗീത എന്നുള്ളതാണ് ഇവിടെ തെളിഞ്ഞ സത്യം. താങ്ക് യു. ഇവിടെ ഒരു സന്ദർഭത്തെ ദൃഷ്ടാന്തമായി എടുത്തു പറഞ്ഞത് സമൂഹത്തിൻ്റെ അവസ്ഥയിലിരുന്നു കൊണ്ടാണ്. സമൂഹത്തിൽ ഉച്ചനീചത്വ കൽപ്പനകളും ജാതീയതയും ഉണ്ട്, ഉണ്ടായിരുന്നു. ഒരുപാട് മഹാത്മാക്കളുടെ പരിശ്രമ ഫലമായി, ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരിശ്രമ ഫലമായി വളരെയധികം അതിനെ നമുക്ക് ലഘൂകരിക്കാനും തനൂകരിക്കാനും സാധിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിലാണ് ഈ പറയുന്ന ജാതീയമാണ് ബ്രാഹ്മണ്യം എന്നൊക്കെ പറയുന്നവർ പറയുന്ന ബ്രാഹ്മണൻ എന്ന് വ്യക്തമായി പറഞ്ഞത്. അതിനെ വളച്ചൊടിച്ച് ബ്രാഹ്മണൻ താഴെയിരുന്നു എന്നുള്ള പരാമർശം ഉദ്ധരിക്കുന്നത് സംവാദത്തിന് യോജിച്ചതല്ല. അത് രേഖപ്പെടുത്തുക തന്നെ ചെയ്യുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വ്യക്തമായി ഈ പറയുന്ന എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞത്. ഏതായാലും അത്തരം രീതികൾ അസ്വീകാര്യമാണെന്ന് മാത്രം പറയട്ടെ. പല പ്രാവശ്യം ഇവിടെ പറഞ്ഞ വിഷയം പറഞ്ഞിട്ടില്ല 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 എന്ന് പറഞ്ഞതുകൊണ്ട് പറയപ്പെടാത്തതാകില്ല. അവനവൻ കേൾക്കുന്നില്ലായിരിക്കാം, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്നവരെ കൂടി അത് വിഡ്ഢിയാക്കലാണ്. ഉത്തമ അധ്യാപകൻ ബ്രാഹ്മണനും മേലധികാരിയെ അനുസരിക്കുന്നവനും ശുശ്രൂഷകനും ശൂദ്രനുമാകുന്നു. അപ്പോൾ അധ്യാപകൻ ഒരേ സമയം ബ്രാഹ്മണനും ശൂദ്രനുമാകുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരിയാണ്. അവിടെ ശൂദ്രത്വവും ബ്രാഹ്മണ്യവും ഒരാളിലുണ്ട്. ഒരധ്യാപകൻ എന്നുള്ള ധർമ്മത്തെ പാലിക്കുമ്പോൾ അത് ബ്രാഹ്മണ്യമാണ്. അനുസരിക്കുക പാലിക്കുക എന്ന് പറയുമ്പോൾ അത് ശൂദ്രത്വമാണ്. കേവല ബ്രാഹ്മണൻ ആരുമില്ല, കേവല ക്ഷത്രിയൻ ആരുമില്ല, കേവല വൈശ്യൻ ആരുമില്ല, കേവല ശൂദ്രനാരുമില്ല. പിന്നെ തമോ ഗുണം കൂടിയ ഒരാൾ തൊട്ട് താഴെ സത്വം, തൊട്ട് താഴെ രജസെങ്കിൽ ഏത് ഗുണഘടനയിൽ പെടും? സംശയമില്ല, ശൂദ്ര ഗുണഘടനയിലാണ്. കാരണം ഭഗവാൻ ഭാഷ്യകാരൻ വ്യക്തമായി ഗീതയുടെ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്നുള്ളതിൻ്റെ വ്യാഖ്യാനത്തിൽ തമ പ്രധാനസ്യ എന്നാണ് പറഞ്ഞത്. അതിന് താഴെയുള്ള രണ്ടിനെയും ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ ബ്രാഹ്മണനെ പറയുമ്പോൾ സത്വപ്രധാനസ്യ എന്നാണ് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്ര സംക്ഷിപ്തമായി പറയാനേ സമയം അനുവദിക്കൂ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പ്രയോഗിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. വർണ്ണം ജന്മസിദ്ധമല്ല എന്ന് സ്വാമി പറഞ്ഞു. ഉറിയത്തെ ഇതി വർണ്ണം. ജന്മസിദ്ധമാണെങ്കിൽ വേറെ വല്ല പദം ഉപയോഗിക്കാമായിരുന്നു അതിന്. ഉറിയത്തെ ഇതി വർണ്ണം എന്നാണ് വർണ്ണശബ്ദത്തിൻ്റെ നിരുക്തി. വരിക്കപ്പെടുന്നത് ഏതോ അതാണ് വർണ്ണം. അങ്ങനെയാണെങ്കിൽ ജാതി ഭേദമന്യേ എല്ലാവർക്കും പൂജാതി കർമ്മങ്ങൾ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുമല്ലോ? തീർച്ചയായിട്ടുണ്ടല്ലോ, തീർച്ചയായിട്ടുണ്ട്. ജാതി നോക്കിയിട്ടല്ല, ഒരാൾക്ക് പൂജാപഠനത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അയാളെ പൂജാപഠനത്തിൽ സ്വീകരിക്കും. ആ നേരത്തെ സൂചിപ്പിച്ചു, അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നപ്പോൾ ഒരുപാട് ഹീനതയുണ്ടായിരുന്നു. അവിടെ ജാതിയുടെ പേരിൽ അകറ്റി നിർത്തിയിരുന്നു, ചെവിയിൽ ഈയ ഒരുക്കി ഉറ്റിച്ചിരുന്നു, സ്വീകരിച്ചിരുന്നില്ല. ആ ഹീനതയാണോ ഇന്ന് പറയേണ്ടത്? വേദാന്തശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രബോധത്തോടുകൂടി ഈ ഹീനതയെ ജയിച്ച് സമൂഹം ഉയർന്നു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജാതിഭേദമൊന്നുമല്ല. പൂജാപഠനത്തിന് അധികാരമുണ്ടോ? പഠിക്കാം. താല്പര്യമുണ്ടോ? ചെല്ലു. ഇഷ്ടം പോലെ ഗുരുനാഥന്മാർ പഠിപ്പിച്ച് തരണവരുണ്ട്, പറഞ്ഞുതരാം. വേദാന്തം പഠിക്കണമെന്നുണ്ടോ? ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പറഞ്ഞുതരാം. പഠിക്കാൻ വരുന്ന ജിജ്ഞാസുവോട് വേറൊന്നും ചോദിച്ചിട്ടില്ല, അയാൾക്ക് ജിജ്ഞാസുണ്ടോ എന്ന് പരീക്ഷിച്ചിട്ടാണ് അയാളെ പഠിക്കാൻ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാമി ഒരു പത്രസമ്മേളനം വിളിച്ച് ശബരിമല മേൽശാന്തിയായി പൂജാതി കർമ്മങ്ങൾ പഠിച്ച ഒരു ദളിതനെ, ദളിതൻ എന്നുള്ള പദം നമുക്ക് സ്വീകാര്യമല്ല, നിയമിക്കണമെന്ന് ആവശ്യപ്പെടുമോ? അത് നമ്മുടെ ഇടയ്ക്ക് ചിഹ്നതയും ഭിന്നതയും ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ശബ്ദമാണ് ദളിത ശബ്ദം. മനുഷ്യനായി കാണൂ, മനുഷ്യനെന്ന് പറയൂ. എന്തിനാ ഈ ദളിതനെന്നൊക്കെ വിഭജിക്കുന്നത്? നേരത്തെ അശാസ്ത്രീയമായ ഹരിജനം എന്നുള്ള ശബ്ദത്തിൻ്റെ ദോഷത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചതുപോലെ
മറ്റൊരു ദുഷിച്ച ശബ്ദമാണ് ദളിതൻ എന്നുള്ള ശബ്ദം, അത് ഉപയോഗിക്കരുത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? മനുഷ്യനായിട്ട് കാണൂ. മനുഷ്യനിൽ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച്, ഗുണഭേദത്തിനനുസരിച്ച് കർമ്മഭേദം ഉണ്ടാവും. അതിനനുസരിച്ച് സ്വീകരിക്കൂ എല്ലാവരെയും ഒരുപോലെ. അര ദളിതൻ. അതുകൊണ്ട് ഇങ്ങനെ തിരുത്തി വായിക്കുന്നു, സമൂഹത്തിൽ ഇനി ജാതിയിൽ താണവെന്ന് ചിദാനന്ദപുരസ്വാമി പറഞ്ഞത് നമ്മൾ പറഞ്ഞേക്കരുതേ. സമൂഹത്തിൽ ജാതിയിൽ താണവനെന്ന് പറയപ്പെടുന്നവനായാലും അയാൾ പൂജ പഠിച്ചിട്ടുണ്ട്, തന്ത്രം പഠിച്ചിട്ടുണ്ട്, അതിനനുസൃതമായ ജീവിതക്രമം പാലിക്കുന്നുണ്ടെങ്കിൽ അയാളെ മേൽശാന്തിയല്ല തന്ത്രി വരെ ആക്കാം. എന്നാൽ ശബരിമലയിലാക്കണമെന്ന് പറയാൻ ചിദാനന്ദപുരസ്വാമി അധികാരിയല്ല, ഒരധികാരിയല്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുക, നമുക്ക് അധികാരമുള്ളിടത്ത് ചെയ്യാണ്, നമുക്ക് അധികാരമുള്ളിടത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആര് വേണിച്ചാൽ കൊളത്തൂർ ആശ്രമത്തിൽ ഒന്ന് നോക്കിക്കോളൂ, അവിടുത്തെ ക്ഷേത്രം ഉണ്ട്. അവിടെ ക്ഷേത്രം പരമ്പരാഗതമായ ക്ഷേത്രം തന്നെയാണ്, കിരാതമൂർത്തിയുടെ ക്ഷേത്രം, പേര് വല്ലോറക്കാവ് ക്ഷേത്രം. അവിടെ പൂജ ചെയ്യണത് ആരുടെ ജാതി നോക്കിയിട്ടല്ല, ജിജ്ഞാസുക്കളായി വന്നു, അവിടെ പഠിക്കാൻ അവസരം കൊടുത്തു, പഠിച്ചു, നിഷ്ഠയുള്ളവർ പൂജ ചെയ്യുന്നു. അവരുടെ ജാതി ഏതാണെന്നാരും ചോദിക്കണില്ല, ചോദിച്ചിട്ടുമില്ല, ചോദിക്കുകയില്ല. ഇതാണ് സത്യം. അതുപോലെ തന്നെ വേദാന്തത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്ന ഏതാശ്രമത്തിൽ പോയി നോക്കിക്കോളൂ, അവിടെയൊക്കെ തന്നെ ഈ ഏകത കാണും. നിങ്ങൾ രാമകൃഷ്ണ മിഷനിൽ പോയി നോക്കിക്കോളൂ, അവിടെ പൂജ ചെയ്യണത് മറ്റൊന്നും നോക്കിയിട്ടല്ല, അവിടെ പഠിച്ചവർ, ജിജ്ഞാസുക്കളായിട്ടുള്ളവർ അവിടെ പൂജ ചെയ്യും. അതേസമയത്ത് ജാതീയമായി ഇതിനെ മനസ്സിലാക്കുന്ന പല ശങ്കരമഠങ്ങളിലും നമുക്ക് പ്രവേശം പോലും ഉണ്ടാവില്ല, അവിടെ ശങ്കരാചാര്യൻ അടുത്തു പോകാൻ പോലും പറ്റില്ല. ഒരു ജാതി ബ്രാഹ്മണർ എന്ന് പറയുന്നവരൊരു വൃത്തം വെച്ചിരിക്കും, അതിനുള്ളിലേക്ക് കടക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. നമ്മൾ സന്യാസിയാന്ന് പറഞ്ഞാലൊന്നും അവിടെ കാര്യമില്ല. അവർ ചോദിക്കും, നിങ്ങൾ ബ്രാഹ്മണനാണോ? ആ ഹീനത അവർ പുലർത്തുന്നതിന് ശാസ്ത്രം എന്ത് പഴച്ചു? ചിന്തിക്കുക. അധ്യാപകർ അധ്യാപക ബന്ധുവാവുന്നത് ശാസ്ത്രത്തിൻ്റെ ദോഷമല്ലല്ലോ, അത് വ്യക്തിയുടെ ആചരണത്തിൻ്റെ ദോഷമല്ലേ, അതൊരു സമ്പ്രദായം പാലിക്കുന്നതിൻ്റെ ദോഷമല്ലേ. ശങ്കരമഠങ്ങളിലൊക്കെ സ്ഥിതി വളരെ കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. ചിന്തിക്കുക, സത്യസന്ധമായി പറയുകയാണ്, അത് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്താൽ ജനം അവരെ അംഗീകരിക്കുമോ? അത് നമ്മളോട് ചോദിച്ചൊരു കാര്യമില്ല. ജനത്തെ അംഗീകരിപ്പിക്കാനുള്ള ആശയപ്രചരണം ചെയ്തുകൊണ്ട് നമ്മളെപ്പോലുള്ളവർ ജീവിക്കുകയാണ്. വേദാന്തശാസ്ത്രത്തെ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന സത്യം ഏകമാണ് എന്നുള്ള സിദ്ധാന്തത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ സമൂഹത്തിലേക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് പ്രവേശിക്കുകയൊന്നുമില്ല. അത്രയ്ക്കധികം ഹീനമായൊരു പശ്ചാത്തലത്തിൽ ഇതിനുണ്ട്. സ്ത്രീകൾക്ക് വേദം ചൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയണില്ലേ? സ്ത്രീകൾ വേദം ചൊല്ലാൻ മുടിഞ്ഞു പോകുമെന്ന് പറയണില്ലേ? നമ്മളെ കഴിയുന്ന രീതിയിൽ വേദം ചൊല്ലാൻ സ്ത്രീകളെ പഠിപ്പിക്കുക ചെയ്യണത്. നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുക. ശാസ്ത്രബോധമുള്ളവർ ഇതാണ് ചെയ്യേണ്ടത്. സ്വാമിക്ക് ഗീതയോട് തോന്നുന്ന ആദരവ് ക്രിസ്ത്യാനികൾക്ക് ബൈബിളിനോടുള്ള ആദരവ് പോലെയല്ലേ? തീർച്ചയായിട്ടും ക്രിസ്ത്യാനിക്ക് ബൈബിളിനോട് ആദരവുണ്ടാവണം. എനിക്കും യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളോട് വളരെ ആദരവുണ്ട്. സന്യാസമാർഗത്തിലേക്ക് ഗൃഹത്യാഗം ചെയ്തു പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ന്യൂ ടെസ്റ്റമെൻറ്റും ഉപനിഷത്തുമാണ് ഉണ്ടായിരുന്നത്. ഇന്നും ആ ന്യൂ ടെസ്റ്റമെൻറ്റും ഉപനിഷത്തും ഒരുപോലെ ഉണ്ട്. കാരണം ഏതാചാര്യൻ, ഏത് നാട്ടിലുള്ള ആചാര്യൻ ആധ്യാത്മികങ്ങളായ ആശയങ്ങൾ പറഞ്ഞത് ഒന്നു തന്നെയാണ്. ആധ്യാത്മിക തത്വോപദേശത്തിന് ഭേദമില്ല. അത് ഭഗവാൻ യേശുക്രിസ്തു പറഞ്ഞാലും കൊള്ളാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞാലും കൊള്ളാം, ആധ്യാത്മിക തത്വം ഒന്നു തന്നെയാണ്. അതിനെ ഒരുപോലെ ആദരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ സൂഫി വര്യന്മാരുടെ ഉപദേശങ്ങൾ അങ്ങേയറ്റം വേദാന്ത സാരമാണ്. അത്തരം സൂഫി വര്യന്മാരുമായി നമ്മൾ വളരെ സ്നേഹബന്ധം പുലർത്തുന്ന ആളാണ്. എത്രയോ സൂഫി വര്യന്മാരുമായിട്ട് ഒരു ഭേദവുമില്ല. കാരണം അവർ പറയുന്ന സിദ്ധാന്തവും വേദാന്തശാസ്ത്രം കാണിച്ചു തരുന്നതും ഒക്കെ ഒന്നു തന്നെയാണ്. അത്തരം ആ അനുഭവസിദ്ധന്മാരാണ് സൂഫി വര്യന്മാർ. ശ്രദ്ധിക്കുക. എങ്കിൽ തന്നെയും ഇത് മതത്തിൻ്റെതായ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ സവിശേഷമായ ആദരവുണ്ടാവും. അതുകൊണ്ട് ഈ ആധ്യാത്മികതയൊന്നും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആൾക്ക് ബൈബിളിനോട് അത്യധികമായ ആദരവുണ്ടാവും. ഈ ആധ്യാത്മിക തത്വങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും മുസ്ലിം എന്ന് പറയുന്ന ആൾക്ക് ഖുറാനോട് അധികമായ ആദരവുണ്ടാവും. ആദരവ് വേണം. ആ ആദരവിലൂടെ അവരതിൻ്റെ ആധ്യാത്മിക തത്വത്തിലേക്ക് എത്തിയാൽ നിശ്ചയമായും അവർ മതത്തിനുപരിയെത്തും. ഈ പറഞ്ഞതുപോലെ ആദരിക്കേണ്ടതിനെ ആദരിക്കാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനുമുള്ള ക്ഷമത അവർക്ക് കൈവരും.
സ്വാമിജി, ജാതിചിന്ത ഇല്ലെങ്കിൽ മിശ്രവിവാഹത്തിന് അനുകൂലമായി പരിശ്രമിക്കാത്തത് എന്തുകൊണ്ട്? എന്ത് മിശ്രവിവാഹം? സ്ത്രീയും പുരുഷനുമാണ് വിവാഹം കഴിക്കേണ്ടത്. ധാരാളം അങ്ങനെ വിവാഹം കഴിയുന്നുണ്ട്. എത്രയോ പേര് ഈ സാമൂഹികമായി പറയുന്ന ജാതീയമായ ഭിന്നത കൊണ്ട് വിവാഹം ചെയ്യുന്നതിന് അച്ഛനമ്മമാർ തടസ്സം നിൽക്കുമ്പോൾ അത് ശരിയായ വിവേകത്തോടു കൂടിയ ഒരു പ്രേമബന്ധമാണെങ്കിൽ കഴിച്ചു കൊടുക്കൂട്ടോ, അവർ നല്ല ശരിയായ ശുദ്ധമായ പ്രേമത്തിലാണ് എന്ന് നമ്മൾ വിളിച്ച് അച്ഛനമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്. സത്യമാണത്, ഇതിൽ സംശയമില്ല. ശരി, അടുത്ത 5 മിനിറ്റ് നേരത്തെ ഉപസംഹാരത്തോടു കൂടി നമ്മുടെ ഈ സംവാദം ഈ രീതിയിൽ അവസാനിക്കുകയാണ്. മുമ്പ് 2 കാര്യം മാത്രം. നമ്മുടെ ഈ ചർച്ചയുടെ ഏറ്റവും പിന്നിൽ ശ്രീ വിവേകാനന്ദൻ ബീഫും ബൈസെപ്സും ഭഗവത്ഗീതയും കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും ഇന്ത്യൻ സമൂഹത്തിനെന്ന് വളരെ സങ്കീർണമായൊരു പദപ്രയോഗം നടത്തിയ വിവേകാനന്ദൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയെക്കുറിച്ച് ഇങ്ങനെയൊരു ചർച്ച ഇന്ത്യയിൽ എവിടെയാണ് സാധ്യമാവുക എന്ന ചോദ്യത്തിനകത്ത് കേരളത്തിൽ സാധ്യമാകും എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ അഭിമാനിക്കാവുന്നൊരു മുഹൂർത്തമായിട്ട് കരുതുകയാണ്. അതിന് ഇടം നൽകിയ ടൈംസ് ഓഫ് ഇന്ത്യക്കും അതിന് മികച്ച രീതിയിൽ മികവുറ്റതാക്കിയ സംവാദകർക്കുമുള്ള ഔദ്യോഗികമായ ഒരു മോഡറേറ്റർ സ്ഥാനത്തു നിന്ന് നന്ദി ഇപ്പോൾ അറിയിക്കുന്നതിൻ്റെ കാരണം സംവാദം ഉപസംഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ മോഡറേറ്റർക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ചെയ്ത പ്രവൃത്തി വളരെ ചെറുതായിരിക്കാം, ഒരു സായാഹ്നത്തിൽ ഒത്തുകൂടിയിട്ടുണ്ടാവാം. ഒരു പക്ഷേ പണ്ട് സഹോദരൻ അയ്യപ്പൻ അയാളുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറച്ച് പേരെ വിളിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചപ്പോൾ അതത്രയും വലിയ സ്ഫോടനാത്മകമായൊരു പ്രവൃത്തിയാണെന്ന് ആ നിമിഷം അയ്യപ്പന് തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കാം. ഇല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന് ഒരു കല്ലെടുത്ത് ഒരു ചെറിയ അമ്പലമുണ്ടാക്കിയപ്പോൾ അതെങ്ങനെയാണ് ഇത്രയും സ്ഫോടനാത്മകമായ ചരിത്രമായി തീർന്നതെന്ന് അറിയില്ലായിരിക്കാം. ഇന്നത്തെ ദിവസത്തെ അത്തരത്തിലൊരു സ്ഫോടനാത്മകമായ ദിവസമാക്കി നമ്മളുടെ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. മികച്ച രീതിയിലുള്ള ഒരു കാണികളുടെ സാന്നിധ്യമുണ്ടായി. ഇതിൽ ചില സ്വാഭാവികമായും സംവാദങ്ങളുടെ സദസ്സുകളിൽ പലതരം കാണികളാണ് ഉണ്ടാവുന്നത്. ഏറ്റവും നന്നായി വേഗത്തിലോടുന്ന മെസ്സി അവസാന നിമിഷം തട്ടി വീഴുമ്പോൾ കളിക്കളത്തിൽ ഗ്യാലറിയിൽ ഇരുന്നൊരാൾ എഴുന്നേൽക്കാൻ കാണിക്കുന്ന ആവേശം സ്വാഭാവികമാണ്. അതിനപ്പുറം സംവാദങ്ങൾ പോലും കളികളായി കണക്കാക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ അനുഭവമായി മാത്രം കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ള നന്ദി കൂടി അറിയിക്കുന്നു. ഒപ്പം എനിക്ക് ഒരേ ഒരു സംശയം മാത്രമുള്ളത്, ഞാനിവിടെ നിന്ന് ഈ മോഡറേറ്റർ വേദിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ ഗുണഘടനയ്ക്കനുസരിച്ചാണ് കർമ്മം ഉണ്ടാവുന്നത് എന്ന നിരീക്ഷണത്തിൽ ഈ ഗുണം എവിടെ നിന്നുണ്ടാവുന്നു എന്ന ചോദ്യവുമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ എത്ര പേർ ആ ചോദ്യവുമായി വീട്ടിലേക്ക് പോകുന്നു എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ചർച്ച ഉപസംഹരിക്കാൻ വേണ്ടി രണ്ടുപേരെയും ക്ഷണിക്കുന്നു. താങ്ക് യു അരുൺ, താങ്ക് യു എവരിബഡി. ഉപസംഹാരമാണ്, ഇത്ര പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും സംഹരിക്കുന്നേ ഉള്ളൂ, പുതുതായിട്ട് കാര്യങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അവസരം ഉണ്ടാവില്ല, മറുപടി പറഞ്ഞ് പിന്നെ അങ്ങനെ പോകും. ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു സംവാദം ഇവിടെ സംഘടിപ്പിച്ച എസ്സൻസിനും ടൈംസ് ഓഫ് ഇന്ത്യക്കും എൻ്റെ അഭിനന്ദനവും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഇന്നലെ ഒരു സംവാദം നന്നായിട്ട് നടക്കേണ്ടിയിരുന്നതാണ്, പക്ഷേ ഹർത്താൽ കാരണം നടന്നില്ല. ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള സംവാദങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ എന്നും, അതായത് സംവാദ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലതാണ്. പലരും ചോദിക്കാറ് ഈ സംവാദം കൊണ്ട് എന്താണ് നേട്ടം, വല്ലതും ഗുണമുണ്ടോ? അപ്പം ഞാൻ തിരിച്ചവരോട് ചോദിക്കുന്നൊരു കാര്യം, ഈ സംവാദം ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ? സംവാദം എന്ന് പറയുന്നത് രണ്ട് പേർക്ക്, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു ഗോത്രവീര്യം ഒരു ഫുട്ബോൾ കളത്തിലേക്ക് ഒതുക്കുന്ന കഴിഞ്ഞതാണ് നാഗരികതയുടെ ഗുണം എന്ന് പറയാറുണ്ട്. 11 പേര് ഒരു ഫുട്ബോളിൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ട് നിങ്ങളുടെ രണവീര്യവും ഗോത്രവീര്യവും ഒരു മൈതാനത്തിലേക്ക് ഒതുക്കുമ്പോഴാണ് സംസ്കാരം ജനിക്കുന്നതെന്ന് പറയാറുണ്ട്. അതുപോലെ നമുക്ക് വിരുദ്ധ ആശയങ്ങൾ, ഞാൻ ആ പട്ടംപറത്തലിൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹവുമായി ഒരു വിഷയവുമില്ല. അദ്ദേഹം ഉന്നയിച്ച ആശയങ്ങളെയാണ് ഞാൻ എതിർത്തത്. അത് യുക്തിഹീനമാണെന്ന് പറഞ്ഞു, ആ ഗീതയിലെ പല കാര്യങ്ങളും അബദ്ധമാണെന്ന് പറഞ്ഞു. അല്ലാതെ അദ്ദേഹവുമായിട്ടുള്ളൊരു കാര്യമായിട്ട് ആരും ദയവ് ചെയ്തെടുക്കരുത്, അങ്ങനെ എടുക്കുന്നത് വളരെ സങ്കടകരമാണ്. അദ്ദേഹം എടുക്കില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞു, ഈ ഗുണകർമ്മ വിഭാഗശക എന്ന് പറയുന്നത് ഒരു അബദ്ധ സിദ്ധാന്തമാണ്. ഗുണം അനുസരിച്ചും കർമ്മം അനുസരിച്ചും വിഭജിക്കാൻ സാധ്യമല്ല. ഗുണവും കർമ്മവും ഒരുമിച്ച് വിഭജിക്കാനും സാധ്യമല്ല, കാര്യം ഗുണമുള്ള അനുസരിച്ചുള്ള കർമ്മം കിട്ടണമെന്നില്ല. അപ്പോൾ അവിടെ അത് തെറ്റാണ്. ഇനി ഞാൻ രജോഗുണം സത്വം താമസം എന്ന് പറയുന്നത് ക്ഷത്രിയനാണ്. രജോ തമോ സത്വം എന്ന് പറയുന്നത് വൈശ്യനാണ്. രജോ ഗുണത്തിന് 2 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. അതേസമയം തമോ ഗുണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെയില്ല, സാത്വിക ഗുണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയില്ല. ഇതൊരു ആർബിട്രറി ഡിസിഷനാണ്. കാരണം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെ എടുത്തിട്ടില്ല. അത് എൻ്റെ പ്രശ്നം പറഞ്ഞാൽ സാങ്കരുടെ 3 ഗുണം കൊണ്ട് 4 വർണ്ണം ഉണ്ടാക്കിയതിലുള്ള
ഒരു പൊരുത്തക്കേടാണ് അവിടെ ഉള്ളത്. അത് അദ്ദേഹത്തിന് വ്യാഖ്യാനിച്ച് തീർക്കാവുന്നതല്ല. അദ്ദേഹം പറഞ്ഞു താമസവും സാത്വികവും ഉണ്ടെങ്കിൽ താമസം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സാത്വികം തമോ രാജസം ഓടൽ വന്നാൽ എന്താവും? ഇത് രണ്ടും ഇല്ല. അദ്ദേഹം ചുമ്മാറിനെ ഉണ്ടാക്കി പറഞ്ഞാണ് ഈ രണ്ടെണ്ണം അവിടെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ആർബിട്രറി ആണെന്ന് ഞാൻ പറഞ്ഞു. അത് വളരെ കൃത്യമായി നിലനിൽക്കുന്ന വാദം തന്നെയാണ്. മറ്റൊന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞു ഈ ഗുണം എന്ന് ഒരിടത്ത് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഗുണമനുസരിച്ചല്ല, സഹജമായ ഗുണമനുസരിച്ചല്ല കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളതിനും കൂടി കൃത്യമായ നിർദ്ദേശം ഗീതയിലുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം തനിക്ക് കുറേ കൂടി നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ സ്വന്തമായി തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മം ചെയ്ത് നീ ശ്രേയസ്കരം ആകണം അല്ലെ ശ്രേഷ്ഠനാകണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗുണവും ആപ്റ്റിറ്റ്യൂഡും അഭിരുചിയും ഒക്കെ മറ്റൊരു ജോലിക്ക് അനുകൂലമാണെങ്കിൽ കൂടി നിങ്ങൾ എൻ്റെ വിധി പ്രകാരം പോകണമെന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. അത് കണ്ണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മൂന്നാമതൊരെണ്ണം ഉണ്ടായിരുന്നു ഗുണം. ഐ ആം വെരി താങ്ക്ഫുൾ ടു അരുൺ ഫോർ റേസിങ് ദിസ് ക്വസ്റ്റ്യൻ. ഈ ഗുണം എന്ന് പറയുമ്പോൾ ജന്മസിദ്ധമായി കഴിഞ്ഞു, അതിനകത്ത് യാതൊരു സംശയം ആരും പോകണ്ട. കാരണം ഗുണം ജന്മസിദ്ധമല്ല എന്ന് തെളിയിക്കാൻ എതിർ സംവാദത്തിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഗുണമെന്ന് പറയുന്നത് ജന്മസിദ്ധമാണ്. അതേ അവസാനം ചോദനയിൽ പോയി നിന്നു, ചോദന വഴി. ചോദന എന്ന് പറയുന്നത് ജന്മസിദ്ധമായി കിട്ടുന്നതാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയി പെട്രോൾ പമ്പിലൊക്കെ പോയി 2 ലിറ്റർ ചോദന നമ്മൾ കയറ്റുന്നതെന്ന് ഒന്നുമല്ല. അക്യൂർഡ് ക്വാളിറ്റി അല്ല അത്, ഇൻഹറന്റ് ക്വാളിറ്റിയാണ്, ഇൻട്രൻസിക് ക്വാളിറ്റിയാണ്, ഇതാണ് അതിൻ്റെ മർമ്മം. അപ്പോൾ ഗുണകർമ്മ വിഭാഗശ എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ വർണ്ണം ജന്മസിദ്ധമാണെന്ന് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞു. ഈ വർണ്ണമാണ് പിന്നീട് ജാതികളായി ഉപജാതികളായി ഇന്നത്തെ സമൂഹത്തിൽ വരുന്നത്. പേരിൽ മാത്രമേ മാറ്റമുള്ളൂ, ബാക്കി ഇടപെടലും സ്വഭാവവും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇനി ഗീത മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ വർണ്ണത്തിനും പറ്റിയ ജോലികൾ ഏതൊക്കെയാണെന്ന് കൂടി ആർബിട്രറി ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്നത് ഇന്നത് ഇന്നാര് ചെയ്യണം, അങ്ങനെയുള്ള ആർബിട്രറി ആയിട്ടുള്ള ഡിവിഷൻസ് മറികടന്ന് വേണം ഒരു പുരോഗമന സമൂഹം മുന്നോട്ട് പോകാൻ. ഇന്നതേ ചെയ്യാവൂ, ഇന്ന ഇന്ന ആൾക്കാരുടെ ഇന്ന തലമുറകൾ ഇന്നതേ ചെയ്യാവൂ എന്നുള്ളതല്ല, മറിച്ച് സോഷ്യൽ മൊബിലിറ്റി, സോഷ്യൽ മൊബിലിറ്റിക്ക് ചാതുർവർണ്ണയം മായാസൃഷ്ടം എന്ന് പറയുന്ന ആ ശ്ലോകം തന്നെ ഒരു വിലങ്ങുതടിയാണ്. ഗീത മൊത്തത്തിലും ആ ശ്ലോകം ഭാഗികമായും, ഭാഗികമെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം തന്നെ വലിയൊരു വിലങ്ങുതടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ, ഒരു ഗ്രന്ഥത്തിലേക്ക് ഒതുങ്ങുന്ന ആൾ, ഒരു ഗ്രന്ഥത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു ജനത എന്ന് പറയുന്നത് പലപ്പോഴും കണ്ണടച്ച് മുന്നോട്ട് പോകുന്ന ജനതയാണ്. നിങ്ങൾക്കെല്ലാം ഇപ്പം ഗീതയാണേലും ബൈബിളാണേലും ഖുറാനാണെങ്കിലും പ്രിൻസിപ്പിയ മാത്തമെറ്റിക് ആണെങ്കിലും എല്ലാ പുസ്തകങ്ങളിലൂടെയും കടന്നു പോകാനും അതിലെ ആശയങ്ങളെക്കുറിച്ച് അറിയാനും അത് വിലയിരുത്താനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയുള്ള ഒരു അന്വേഷണാത്മകമായ ശൈലി ഒരു മുന്നോട്ട് മുറുകെ പിടിക്കണം എന്നാണ് നിങ്ങൾക്ക് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. എന്നോട് സംവാദത്തിന് വന്ന ശ്രീമാൻ ചിദാനന്ദപുരി, മോഡറേറ്റർ ആയിട്ടുള്ള ശ്രീ അരുൺ, ഈ സംവാദം ഇവിടെ സംഘടിച്ച എസെൻസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഇത്രയും നേരം നമ്മൾ എന്താ പറയുക ആശയ സംവാദം, അതിനകത്ത് വേറെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ വൈകാര്യം ഒന്നും കാണേണ്ടതില്ല. ജസ്റ്റ് ഹാഡ് എ എക്സ്ചേഞ്ച്, ജസ്റ്റ് ഹാഡ് എ ചാറ്റ്, ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഇവിടെ നമ്മൾ ഈ സംവാദത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ്. ഈ സമയത്ത് മോഡറേറ്റർ ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അതായത് ഗുണങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതിന് മറുപടി കിട്ടിയിട്ടില്ലായിരുന്നു. ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് വിസ്തരിച്ച് പറയേണ്ടി വരും. പരമാത്മാവിൻ്റെ അനന്യവും അഭിന്നവുമായ ശക്തിവിശേഷമാണ് മായ അഥവാ പ്രകൃതി. ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ സർവസൃഷ്ടികളിലുണ്ട്. ത്രിഭിർമയ ഗുണൈർഭാവൈ രേഭി സർവമിതം ജഗത്. അതാരുണ്ടാക്കുന്നതല്ല, അതിപ്രപഞ്ച സൃഷ്ടിയിൽ മുഴുവൻ ഏതിനെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അത് സൃഷ്ടിയാവുള്ളതാണ്. അത് വൃക്ഷങ്ങളിലായാലും ഇനി മറ്റ് ഇഴജന്തുക്കളിലായാലും പറവകളിലായാലും മനുഷ്യനിലായാലും, പക്ഷെ മനുഷ്യനിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ സൃഷ്ടി പ്രക്രിയയുടെ പ്രകടീകരണത്തിൽ വരുന്ന പരിവർത്തനത്തിനനുസരിച്ച് ത്രിഗുണങ്ങളുടെ പ്രഭാവവും ത്രിഗുണങ്ങൾക്കനുസരിച്ച് കർമ്മം ചെയ്യുന്ന വിഷയവും അതിനനുസരിച്ച് ഫലം വന്നു ചേരുന്നതും കൂടുതൽ പ്രകടമാവുകയാണ് ചെയ്യുന്നത്. മറ്റ് സൃഷ്ടിയുള്ളതാണ്. ഇതാണ് ഗീതയിൽ തന്നെ ത്രിഭിർമയ ഗുണൈർഭാവൈ രേഭി സർവമിതം ജഗത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ വിഷയം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് കേവലം മനുഷ്യരുടേതല്ല, എല്ലാ സൃഷ്ടികളിലും സത്വരജസ്തമോ ഗുണങ്ങളുണ്ട്. സത്വരജസ്തമോ ഗുണഭേദമില്ലാത്ത ഒന്നില്ല. ഇതിനെ സാഖ്യ ദർശനത്തിൽ വളരെ വിപുലമായിട്ട് കപില മഹർഷി വിസ്തരിച്ചിട്ടുണ്ട്. വേദാനുസാരിയായിട്ടുള്ള വളരെ വിശദമായ
വിശദീകരണം ത്രിഗുണ സിദ്ധാന്തത്തെ സംബന്ധിച്ച് സാഖ്യം തരുന്നുണ്ട്. ആ സാഖ്യ ദർശനത്തിൻ്റെ ഈ ത്രിഗുണ സിദ്ധാന്തത്തിൻ്റെ ആശയങ്ങളെയാണ് നമുക്കിവിടെ ഭഗവത്ഗീതയിലും ഒക്കെ കാണാൻ കഴിയുന്നത്. അത് കപിലൻ ഉണ്ടാക്കിയതല്ല, വൈദികമാണ്, ആസ്തിക ദർശനമാണ് സാഖ്യം. അതുകൊണ്ട് വേദത്തിലുള്ള ത്രിഗുണ സിദ്ധാന്തത്തെയാണ് കപിലൻ എടുത്തിട്ടുള്ളത്, അതിനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എടുത്തിട്ടുള്ളത്, അതിനെയാണ് വ്യാസൻ പുരാണങ്ങളിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സൃഷ്ടിയാ ഉള്ളതാകുന്നു ഇത്. ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഈ ആശയത്തെ മനസ്സിലാക്കി വിപുലീകരിക്കുമ്പോഴാണ് സൃഷ്ടിക്രമത്തിൽ എല്ലാത്തിലുമുള്ള ത്രിഗുണങ്ങളെയും ത്രിഗുണങ്ങൾക്കനുസരിച്ച് വരുന്നതിനെയും പറയേണ്ടത്. മറ്റൊന്ന്, ഇവിടെ വളരെ തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുന്ന വിധത്തിൽ ഒരു ശബ്ദത്തെ പ്രയോഗിക്കുകയുണ്ടായി, ചോദന ഇമ്പൾസാണെന്നുള്ളത്. ഇവിടെ ചോദന എന്നുള്ളത് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. സന്ദർഭത്തിന് അടർത്തി മാറ്റരുത്. ധർമ്മം എന്നുള്ളത് സത്കർമ്മങ്ങളിലേക്ക് പ്രേരണ തരുന്നതാണ്, ചോദന തരുന്നതാണ്. അതുകൊണ്ട് അവനവൻ്റെ ഗുണഘടനയ്ക്കനുസൃതമായിട്ടാണ് സ്വാഭാവികമായി കർമ്മത്തിലേക്ക് പ്രേരണ ഉണ്ടാവുക. ചോദനാ ശബ്ദത്തിന് ഇമ്പൾസ് എന്ന് ഇംഗ്ലീഷിൽ അർത്ഥം പറയട്ടെ, ഒരു വിരോധവുമില്ല. പക്ഷേ ചോദനാ ശബ്ദത്തിന് കർമ്മപ്രേരകമാവുന്നത് ഈ അർത്ഥത്തിൽ വ്യക്തമായിട്ട് പൂർവ്വമീമാംസാകാരൻ ധർമ്മശബ്ദത്തിൻ്റെ നിർവചനത്തിൽ പോലും ചോദനാലക്ഷണ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പൾസിൻ്റെ അല്ല, അത് സത്കർമ്മത്തിലേക്ക് പ്രേരണ തരുന്നതാണ്, അത് ആന്തരികമായിട്ടുള്ളതാണ്, അങ്ങനെയേ സംഭവിക്കൂ, ആ അർത്ഥത്തിലാണ്. അല്ലാതെ ഇമ്പൾസിനനുസരിച്ച് എല്ലാം ചെയ്യാം എന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവനവനിൽ അന്തർഹിതമായിട്ടുള്ള ഗുണഘടന അതെങ്ങനെ വരുന്നു എന്നുള്ളത് പറഞ്ഞ സൃഷ്ടിയാലുള്ളതാണ്. മനുഷ്യഭാവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ പ്രകടീകരണം അല്ലെങ്കിൽ കൂടുതൽ സുവ്യക്തത കൈവരികയാണ് ചെയ്യുന്നത്. ആ മനുഷ്യയോനിയിൽ ഈ പറഞ്ഞതുപോലെ ഗുണഭേദത്തിനനുസരിച്ച് കർമ്മങ്ങൾ വരുന്നു. ഇനി മനസ്സിലാക്കേണ്ടത്, ഭഗവത്ഗീത എന്നുള്ളത് ആത്മൈകത്വമാകുന്ന വേദാന്ത തത്വത്തെ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന സത്യം ഏകമാണ്, അദ്വിതീയമാണെന്നതുകൊണ്ട് ഒരു ഭേദവും മനുഷ്യർക്കിടയിലല്ല, ജീവരാശികൾക്കിടയിൽ ഇല്ല. ഏകമാണ്, അദ്വിതീയമാണ് സത്യം എന്ന വേദാന്ത സിദ്ധാന്തത്തെ സമർത്ഥിക്കുകയാണ് ഗീത ചെയ്തിട്ടുള്ളത്. അവിടെ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സർവത്തിലും ഏകത്വത്തെ ഉപദേശിക്കുന്ന ഗീതാകാരൻ എങ്ങനെ ഇവിടെ ജാതീയമായ ഭിന്നത പറയും? എങ്ങനെ ജാതീയമായ ഭിന്നത പറയും? എന്നിരിക്കെ അതിൻ്റെതായ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഗീതയിലേക്ക് പ്രവേശിക്കാതെ ഇത് അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. അത് സ്വയം പറയാം, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ കറുത്ത ഏടുകൾ ഉണ്ടായിട്ടുണ്ട്. സത്യമാണ്, സത്യമാണ്. വേദത്തെയും കയ്യിൽ പിടിച്ച് നടക്കുന്നവർ വേദത്തെ ഉൾക്കൊള്ളാതെ ഇങ്ങനെ ഹീനതകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർത്തും ശരിയാണ്. നമ്മുടെ കർത്തവ്യം ആ ഹീനതകളെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലല്ല വേണ്ടത്, മറിച്ച് അതൊരു കാലഘട്ടത്തിൽ ശാസ്ത്രബോധത്തിൻ്റെ അഭാവം കൊണ്ട് വന്ന ദുഷിപ്പുകളായിരുന്നുവെന്നും ശാസ്ത്രസാരം ഉൾക്കൊണ്ട് നമ്മളെല്ലാം ഏകമാണ്, അദ്വിതീയമാണെന്ന ആ ഏകത്വത്തിലേക്കും സ്നേഹത്തിലേക്കും ഉയരുകയാണ് വേണ്ടത് എന്നുള്ളതുമാണ് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളതും ചിന്തിക്കാനുള്ളതും. ഏതായാലും വളരെ ഭംഗിയായി ഈ സംവാദം ഇവിടെ സമാപിക്കുകയാണ്. വളരെ വളരെ സന്തോഷം. കൈയടിച്ചു എന്നുള്ളത് ആരന്യായാലും അത് സംവാദത്തിൻ്റെ ഒരു മാന്യതയല്ല. അതുപോലെ തന്നെ സംവാദമധ്യേ ബഹളം കൂട്ടുന്നതും സംവാദത്തിൻ്റെ മാന്യതയല്ല. സംവാദത്തിൽ പറയാത്തത് പറഞ്ഞു എന്ന് പറയുന്നതും സംവാദത്തിൻ്റെ മാന്യതയല്ല. അപ്പോൾ ഇതൊക്കെ പാലിച്ചുകൊണ്ട് ഭംഗിയായി സംവാദങ്ങൾ നടക്കട്ടെ. ആശയ സംവാദങ്ങളിലൂടെ മാത്രമേ വിചാരശീലർക്ക് തത്വനിർണയം സാധിക്കൂ എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം ഇത് ഉപസംഹരിക്കട്ടെ. മോഡറേറ്റർക്കായാലും സഹസംവാദകനായാലും ഒക്കെ ഹാർദ്ദമായി സ്നേഹത്തിൻ്റെ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. താങ്ക് യു. സംവാദം അവസാനിക്കുകയാണ്. അവസാന ഭാഗം നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി എസ്എൻസിൻ്റെ സെക്രട്ടറി ശ്രീ നാഗേഷിനെ ക്ഷണിക്കുന്നു. പ്ലീസ്. ഔദ്യോഗികപരമായി നന്ദി രേഖപ്പെടുത്തൽ മാത്രമാണ്. ഈ ടൈംസ് ഓഫ് ഇന്ത്യയും എസ്എൻസുമായി സഹകരിച്ചുകൊണ്ട് ഒരു സംവാദ പരമ്പരയാണ് നടന്നത്. അതിൻ്റെ മൂന്നാം ദിവസമാണ്. ഇന്നലെ നടക്കേണ്ട സംവാദം നടന്നിട്ടില്ല. ഹർത്താലായിരുന്നാൽ അത് നടത്താൻ പറ്റില്ല. അത് വേറൊരു ദിവസത്തെ നടത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഈ സംവാദം ഈ വർഷം മാത്രമല്ല, അടുത്ത വർഷവും എസ്എൻസ് ഈ സംഘടിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. അത് പിന്നാലെ അറിയിക്കുന്നതാണ്. ഈ സംവാദത്തിൽ, ഇന്നത്തെ സംവാദത്തിൽ എൻ്റെ മോഡറേറ്റ് ഇരിക്കുന്ന ഡോക്ടർ അരുണിനെ ആദ്യമായി നന്ദി ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നു. സംവാദത്തിൽ ഏർപ്പെട്ട സ്വാമി ചിദാനന്ദപുരിയെ സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന്
സംവാദത്തിൽ ഏർപ്പെട്ട രവീന്ദ്രൻ സിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സംവാദ പരിപാടിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയോടും എസൻസോടും സഹകരിച്ച ഇൻസ്പിരിറ്റ് എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഐ എസ് അക്കാഡമി നടത്തുന്ന അതിൻ്റെ ഡയറക്ടർ സംഗീതനും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ക്ഷണം ശീലിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മനുഷ്യർക്കും നന്ദി രേഖപ്പെടുത്തുകൊണ്ട് നിർത്തുന്നു.